ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇതിപ്പോ നീ ഇവിടെ ഒന്ന് നിന്നോളാം ഇതൊരു ബെസ്റ്റ് സ്റ്റോപ്പാണ് പൂവാലമ്മയുടെ ശല്യമുള്ള ഏരിയ ആരെന്തി ചോദിച്ചാലും ഒന്നും മിണ്ടാതിരിക്കരുത് മഹാവൃത്തികെട്ട ഏരിയ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല നിന്നെ പോലെ സൗന്ദര്യമുള്ള ഒരു പെണ്ണിനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ എന്നെ പോലെ ഒരു പുരുഷനെ കണ്ടു കഴിഞ്ഞാൽ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ പൂവാലമ്മരാ ഒരു പൂവാലമ്മ ഉണ്ട് കേട്ടോ നമ്മൾ മൈൻഡ് ചെയ്യരുത് നമ്മൾ നമ്മുടെ കാര്യം നോക്കി വിടുന്നില്ല നമ്മൾ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യത്തിലൊക്കെ ബന്ധപ്പെടുന്നത് കേട്ടോ ഓക്കെ എക്സ്ക്യൂസ് മീ മാഡം യെസ് എന്തോ അല്ല മാഡത്തിനോട് ആ മേട ഇടവൻ കർക്കിടകം ചിങ്ങം കന്നി തൂല അതൊക്കെ എനിക്കറിയാം എന്നെ പഠിപ്പിക്കണ്ട ആലപ്പുഴക്കുള്ളാണോ തിരുവനന്തപുരത്തിനാണെന്ന് അറിയാമല്ല പാലക്കാട് ബസ് ഇപ്പൊ പോയി വേറെ വിശേഷമൊന്നുമില്ല സാറല്ലേ ഒരു കാര്യം ഞാൻ നീ ഇങ്ങോട്ട് മാറി നിൽക്കണേ നീ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യത്തിലൊക്കെ ബന്ധപ്പെടും അതെ നീ ഇപ്പൊ അടിച്ചു വിളിച്ച നീ ഇപ്പൊ എന്റെ ഭാര്യ വിളിച്ചോട്ട് ജലദോഷം അല്ല നിന്റെ ഗുരുത്വദോഷം എന്ന് പറയും എടാ ഒരു ഭാര്യയും ഭർത്താവും കൂടെ നിൽക്കുമ്പോ നീ എന്തിനാ ശീലിച്ചു വിളിച്ചു അല്ല നീ അങ്ങനെ നീ എന്ത് വൃത്തിയായിട്ട് പരിപാടി കാണിച്ചത് എടി ചാരല നീ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ബന്ധപ്പെടുന്നേ നീ രണ്ടാമത് ശീലിച്ചു വിളിച്ചു അല്ല അങ്ങനെ സംസാരിക്കും ഇത് ഞാൻ ജനിച്ച നാടാണ് അറിയാവോപ്പിലല്ല ഇത് എന്റെ ജന്മസ്ഥലമാണ് എനിക്ക് ചോദിക്കാനും പറയാനൊക്കെ നീ മിണ്ടരുത് നിന്റെ ഈ കയ്യും കലാശമാണ് ഈ പ്രശ്നങ്ങൾ ചേട്ടാ ചേട്ടാ ഒരു മിനിറ്റ് ഒരു ജസ്റ്റ് കാര്യം പറഞ്ഞു എന്റെ പൊന്നി ഏട്ടൻ 10 മണിയാണ് ഡ്യൂട്ടിക്ക് വരുന്ന സമയം ഞാൻ പോട്ടെ ചേട്ടാ ജോലിക്ക് പോകുമ്പോൾ ചെറിയൊരു പ്രശ്നമുണ്ട് ഇവിടെ ഭയങ്കര എന്റെ ജോലിയുടെ പ്രശ്നം 10 മണിയാണ് ഞാൻ ധൃതി എനിക്ക് പോയിട്ട് വല്ല കാര്യമുണ്ട് ചേട്ടാ വെറുതെ ഈ പ്രശ്നത്തിൽ തലയിട്ട് കൊളാക്കിട്ട് ചവിട്ടി മേടിച്ചിട്ട് പോ എന്താ പ്രശ്നം എന്താണ് അതായത് ഞാനും എന്റെ ഭാര്യയും കൂടെ മര്യാദയ്ക്ക് ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നു അപ്പൊ താനിക്കട പോകാനുണ്ടല്ലോ ഇയാളുടെ ഭാര്യയുടെ മേത്ത് കയറി ആ മുട്ടിയത് ശരിയാണോ ബസ് സ്റ്റോപ്പ് അല്ലേ അങ്ങോട്ട് പോകുമ്പോ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുന്ന ടച്ച് ചെയ്തു എങ്ങനെയാണെന്ന് അങ്ങനെയല്ല ഇങ്ങനെയൊക്കെ ഒരു ഭാര്യ ഒരു ഭാര്യയും ഭർത്താവുമായിട്ട് ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോ ഇങ്ങനെയൊക്കെ ഒന്ന് ടച്ച് ചെയ്യാവോ ഇതിനൊക്കെ ഒരു മാന്യം മര്യാദ ഇങ്ങനെയൊക്കെ ഒന്ന് ടച്ച് ചെയ്തൂടെ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കാം തനിക്കുമില്ലേ അമ്മയും ബെങ്ങന്മാരും തന്റെ അമ്മയും ബെങ്ങന്മാരും കൂടി ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോ ആരെങ്കിലും വന്നിട്ട് വന്ന് മുട്ടിക്കഞ്ചെന്ത് വൃത്തികേടാണോ മുട്ടി നീ ആള് പറയുന്നു എങ്ങനെ മുട്ടി അതെ ചേട്ടാ സാറ് ജോലിക്ക് പോണ്ടേ ജോലിക്കൊന്നും പോണ്ട ഞാൻ ജോലി രാജി വെച്ചിരിക്കുന്നു ഈ പ്രശ്നം കഴിഞ്ഞിട്ട് ഞാൻ പോകണം കമ്പനി പോയിട്ട് ജോലിക്ക് കമ്പനിക്കൊന്ന് പോണ്ട എനിക്ക് ഇതെന്താണ് ഇത് സിനിമാറ്റിക് ഡാൻസ് കോമ്പറ്റീഷൻ നിങ്ങൾക്ക് എന്താണ് വിചാരിച്ചത് തട്ടിയും മുട്ടിയും കളിക്കാൻ ഇതെന്താണ് ഇത് അല്ല എന്താ ഇത് എനിക്ക് അറിയാൻ മേലാട്ടി ചോദിക്കാം നിനക്കൊന്നും എന്റെ സ്വഭാവം അറിയാൻ പാടില്ല എന്റെ കൂടെ 10ാം ക്ലാസ്സിൽ 10 കൊല്ലം തോറ്റു പഠിച്ച എസ് ഐ മണിയപ്പ സാർ ഉണ്ടല്ല ഈ സ്റ്റേഷൻ ചാർജ് എടുത്തിട്ടുണ്ട് അത്രയ്ക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ല നിന്റെ ഒക്കെ അവസാനം പറഞ്ഞില്ലെന്ന് വേണ്ട
അളിയന്റെ കാര്യം പറഞ്ഞു ഞാനിപ്പോ നാക്കെടുത്തതേ ഉള്ളു. ആരാണ് അളിയന്റെ കാര്യം പറഞ്ഞു? ഇപ്പൊ നാക്കെടുത്ത് നമ്മൾ ഒരുമിച്ച് പഠിച്ചതല്ലേ. അളിയനോ ഞാനോ? എന്ത് മുതലാണ് നിന്റെ അളിയനായ ഞാൻ? പഴയ ഓർമ്മ വെച്ച് പറഞ്ഞാണ്. എന്നാ പഴയ ഓർമ്മ? അതൊക്കെ വീട്ടിൽ. അതെ, ചെറിയൊരു വിഷയം ഒന്ന് പറയണം. പരാതിയുണ്ട്. എന്താ പരാതി സർ? ഞാനും എന്റെ ഭാര്യയും കൂടി ഇതേ നിൽക്കണാണ്. എന്റെ ഭാര്യ? ഭാര്യ എവിടെ? ഭാര്യ ഇതേ നിൽക്കണ. അതെ, ഞാനും എന്റെ ഭാര്യയും കൂടി മര്യാദക്ക് ബസ് സ്റ്റോപ്പിൽ നിൽക്കായിരുന്നു. അപ്പൊ താ നിൽക്കണ പൂവാലുണ്ടല്ലോ വൃത്തിയോട്ടൻ ഓടല്ലേ, അവ തിരിഞ്ഞു ഇങ്ങോട്ട് പറഞ്ഞു. സാർ ദിവൻ ആദ്യം എന്റെ ഭാര്യ ശീയടിച്ച് വിളിച്ചു, അത് ഞാൻ ക്ഷമിച്ചു. അത് കഴിഞ്ഞവൻ എന്റെ ഭാര്യയുടെ മേത്തിട്ട് മുട്ടിയിട്ട് പോയി. സത്യം പറയും, ഇടിച്ചാൽ കൂമ്പ് ഞാൻ പാട്ടും. ഇല്ല സാർ, ഞാൻ ജലദോഷം കൊണ്ട് തുമ്മിയതാണ്. എങ്ങനെയാണ് ശീ അടിച്ചത്? എങ്ങനെയാണ് നീ തുമ്മിയത്? സാറെ മുട്ടി, ഇപ്പൊ മുട്ടി. ആ എന്താ ഇവിടെ തട്ടി? മെത്തിട്ട് മുട്ടി. നീ മുട്ടിയോടാ? മുട്ടിയോടാ? നീ അറിയാതെ മുട്ടി പോയി. എങ്ങനെയാണ് മുട്ടിയത്? എങ്ങനെയാണ് മുട്ടിയെന്ന് കാണിച്ചു. അപ്പൊ ഒരുത്തൻ പറയുന്നു ഇങ്ങനെ മുട്ടി, അപ്പൊ മറ്റവൻ ഇവൻ പറയുന്നു കുട്ടി ഈ വരൂ. ഇങ്ങനെ ആരെങ്കിലും കെട്ടിപ്പിടിക്കുവോ? നിനക്ക് വല്ല പരാതി ഉണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷൻ വേണം. എന്റെ പൊന്ന് സാറേ, ഞങ്ങൾ ഇവിടെ വന്നിട്ടുമില്ല, എന്റെ ഭാര്യ ആരും മുട്ടിയിട്ടുമില്ല, എനിക്കൊരു പരാതിയില്ല. വെൽക്കം ടു ദ കോമഡി ഷുരൻ. കോമഡി ഷുരൻ പരിപാടിയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ആദ്യം മത്സരാർത്ഥികളെ തിരഞ്ഞെടുക്കാനുള്ള ചോദ്യമാണ്. മത്സരാർത്ഥികൾ ബസർ അടുത്തു വയ്ക്കുക. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ആര് ആദ്യം ഉത്തരം പറയുന്നുവോ അവർക്ക് ഈ മത്സരത്തിൽ പങ്കെടുക്കാം. ആദ്യം ആര് ബസറിൽ കയ്യമർത്തുന്നുവോ അവർക്ക് ഈ മത്സരത്തിലേക്ക് പങ്കെടുക്കാം. ആദ്യത്തെ ചോദ്യം, കിട്ടുവാൻ പരിശ്രമം കിട്ടിക്കഴിഞ്ഞാൽ വിശ്രമം. നമ്പർ ബി ആണ് ബസറിൽ കയ്യമർത്തിയിരിക്കുന്നത്. എന്താണ് ഉത്തരം? സർക്കാർ ജോലി. വെൽക്കം ടു ദ കോമഡി ഷുരൻ സീൻ. ഹലോ. ഹലോ, എന്താണ് പേര്? എന്റെ പേര് ശശി. ശശി? ശശി. ശശിയുടെ വീട് എവിടെയാണ്? കൊട്ടാരക്കര. കൊട്ടാരക്കര? അതെ, കൊട്ടാരക്കര ശശി. അതെ, ശശി കൊട്ടാരക്കര. അതെ, ഷട്ടാരക്കര കൊച്ചി. ശശി എന്ത് ചെയ്യുന്നു? ഞാൻ പാട്ട് പാടും. പാട്ട് പാടും? ഉഗ്രനായിട്ട് പാടും. വളരെ നന്നായിട്ട് പാടും. സൂപ്പറായിട്ട് പാടും. അടിപൊളിയായിട്ട് പാടും. കിടുക്കായിട്ട് പാടും. എന്നാൽ ഈ ഇരിക്കുന്ന പ്രേക്ഷകർക്ക് വേണ്ടി രണ്ടുപേരി മൂളാമോ? രണ്ടുപേരി മൂളണം. രണ്ടേ രണ്ട്. രണ്ടേ രണ്ട്. ഓക്കെ. ഒന്ന്, രണ്ട്. ശശി മൂളാനല്ല, രണ്ടുപേര് പാടാനാണ് ഞാൻ പറഞ്ഞത്. പാടാൻ പറഞ്ഞാൽ പാടും, മൂളാൻ പറഞ്ഞാൽ മൂളും. ശശി ഇപ്പൊ രണ്ടുപേര് പാടിയാ മതി. പാടണം. പാടണം. പെട്ടി വേണം. പെട്ടി? എന്റെ ഒരു പെട്ടി ഉണ്ട്. ആ പെട്ടി? അയ്യോ, ആ പെട്ടി പോരാ. പിന്നെ ഹാർമോണിയം പെട്ടി വേണം. ഹാർമോണിയം പെട്ടി. അതെന്തിനാ? നമ്മൾ പാടുന്ന പാട്ട് നമ്മുടെ ഹിന്ദി പാട്ടാണ്. ഈ ബസ്സിലും ട്രെയിനിലും ഒക്കെ ഇങ്ങനെ ആൾക്കാർ ഹിന്ദി പാട്ട് പാടി നടക്കില്ല, ഹാർമോണിയം പെട്ടി ആയിട്ട്. ആ പാട്ടാണ് പാടുന്നത്. അത് ശരി, വണ്ടിയിൽ തെണ്ടിപ്പാട്ടാണ് പരിപാടി. ഇപ്പൊ പെട്ടി കയ്യിലുണ്ട് എന്ന് സങ്കല്പിച്ച് അങ്ങോട്ട് പാടിയാ മതി. സങ്കല്പിച്ച്? സങ്കല്പിച്ച് പാടിയാ മതി. ഓക്കെ ഓക്കെ. എന്താണത്? ശ്രുതി. ശ്രുതി വേണ്ട. കുർബാനി 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 അല്ലാഹു പ്യാരേഹ കുർബാനി പാടാൻ പറഞ്ഞ ഒരു ഗുരുവായെന്ന് എനിക്ക് മനസ്സിലായി. ശശി, ശശിയുടെ കൂടെ അഡ്വൈസറെ കൊണ്ടുവന്നിട്ടുണ്ടോ? അഡ്വാൻസ്? അഡ്വാൻസ് അല്ല, അഡ്വൈസറെ, സഹായിയെ കൊണ്ടുവന്നിട്ടുണ്ട്. സഹായി? ആരാണ്? കൂട്ടുകാരൻ. കൂട്ടുകാരന്റെ പേരെന്താണ്? അവന്റെ പേര് സോമൻ. സോമൻ? അതെ. സോമൻ എന്ത് ചെയ്യുന്നു? അവൻ കളക്ടറാണ്. കളക്ടറോ? അയ്യോ, ഇവിടുത്തെ കളക്ടറല്ല, നമ്മൾ വണ്ടി പാട്ട് പാടുമ്പോൾ പൈസ കളക്ട് ചെയ്യും. പൈസ കളക്ടർ? പൈസ കളക്ടർ. അതെ. ഞാൻ ശശിയോട് വളരെ പേഴ്സണൽ ആയിട്ട് ഒരു ചോദ്യം ചോദിക്കും. അയ്യോ, പേഴ്സ് ഒന്നും എടുത്തില്ല. അയ്യോ ശശി, പേഴ്സ് അല്ല, വളരെ വ്യക്തിപരമായിട്ടൊരു ചോദ്യം. വ്യക്തിപരമായിട്ട് ചോദിക്ക്, ചോദിക്ക്, ചോദിക്ക്. ശശി വിവാഹത്തിന് മുമ്പ് ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ? ശശി നാണിക്കണ്ട, പറഞ്ഞോളൂ. എന്റെ ശശി നാണിക്കണ്ട, പറഞ്ഞോളൂ, ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ട് പറയൂ. എന്റെ ശശി ധൈര്യമായിട്ട് പറഞ്ഞോളൂ, വിവാഹത്തിന് മുമ്പ് ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ? പ്രേമിച്ചിട്ടുണ്ട്. ഉണ്ട്? ഉണ്ട്. ഈ പ്രേമിച്ച പെൺകുട്ടിയെ തന്നെയാണോ ശശി വിവാഹം ചെയ്തത്? അല്ല. അല്ലേ?
അതൊരു മതി തെണ്ടിത്തര. അത് മോശം. അത് വഞ്ചന, വഞ്ചന. എന്തോ വഞ്ചന? ചതി. ചുമ്മാ സാറേ, ചതിയാണ്. പിന്നെ ഒരു ചതിയില്ല. എന്ത്? പിന്നെന്തുവാ? ചതിയാ. ചതിയൊന്നും ഇല്ല. ചതിയാ ശശി. സാറിന് അറിയാമായതുകൊണ്ടാ. എന്ത്? സാറിന് അറിയാമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. പറഞ്ഞോ. ഡ്രൈവിംഗ് പഠിക്കുന്ന കാർ ആരെങ്കിലും വാങ്ങിക്കോ സാറേ. ശശി, ഈ പരിപാടിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെ കുറിച്ച് അറിയാമോ? ഈ പരിപാടിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെ കുറിച്ച് ശശിക്ക് വലുത് അറിയാമോ? സാറെന്ത് പറയുന്നത്? റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അറിയാമോ? ഞാനിങ്ങോട്ട് വന്നപ്പോഴേ അവരെ ആരെയും കണ്ടോ ഒന്നുമില്ല. പോടുന്ന് എന്റെ ശശി. ശശിക്ക് ഇംഗ്ലീഷ് അറിയില്ല, മനസ്സിലായില്ല, അറിയില്ല, കിട്ടിയില്ല. എന്റെ ദൈവം ശശി, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്ന് പറഞ്ഞാൽ അറിയാനേ പാടില്ല. മനസ്സിലായില്ല എന്നാ പറഞ്ഞതാ ഇങ്ങോട്ട്. അന്ന് പറയണ്ടേ? ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്ന് പറഞ്ഞാൽ ശശി, റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അതായത് റൂൾസ് കഴിഞ്ഞിട്ടാണല്ലോ റെഗുലേഷൻസ് വരുന്നത്. ശരി, അതാണ് റൂൾസ്. ഇയാൾക്കും അറിയത്തില്ല ഇതൊന്നും ഇല്ലേ. ഏട്ടാ, ആദ്യത്തെ ഗമ കണ്ടപ്പോ ഞാൻ വിചാരിച്ചിട്ട് എല്ലാം അറിയാവുന്ന ആളാന്ന്. അപ്പൊ മത്സരത്തിലേക്ക് കടന്നാലോ നമുക്ക്. കടക്കാം. വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് വളരെ മനസ്സിരുത്തി വേണം ഉത്തരം. കോടീശ്വര മുദ്ര വേണ്ട? വേണ്ട. ധൈര്യമായിട്ട് കമ്പ്യൂട്ടറിനോട് ചോദിച്ചു പോകാമല്ലോ. പറയാം. അപ്പോൾ ശശി പറഞ്ഞ ഉത്തരം തേങ്ങാണ്ടി. ശശി ആദ്യം പറഞ്ഞത് മാങ്ങാണ്ടി. എന്റെ ശശി, ശശി ആദ്യം പറഞ്ഞത് മാങ്ങാണ്ടി. സത്യമായിട്ട് ഇതാണ് പറഞ്ഞത്. ആദ്യം തേങ്ങാണ്ടിയാണ് പറഞ്ഞത്. ഉറപ്പാണ്? ഉറപ്പാണ്. കമ്പ്യൂട്ടറിനോട് ചോദിക്കാലോ. ചോദിക്കാം. അഡ്വൈസറോട് ചോദിക്കണ്ടല്ലോ. വേണ്ട. അപ്പോൾ ശശി പറഞ്ഞ ഉത്തരം കശുവണ്ടി. എന്റെ ശശി, ശശി ആദ്യം പറഞ്ഞത് മാങ്ങാണ്ടി. ഇല്ല, ഞാൻ ആദ്യം പറഞ്ഞത്. ആദ്യം പറഞ്ഞത് മാങ്ങാണ്ടി. അല്ല മോനെ, ആദ്യം മാങ്ങാണ്ടിയ പറഞ്ഞത്. എന്റെ പൊന്നാണോ? അല്ലേ. ശശി ആദ്യം മാങ്ങാണ്ടി പറഞ്ഞു, പിന്നെ തേങ്ങാണ്ടി പറഞ്ഞു. സാറേ, അത് പറ്റിയത് എന്താണെന്നാണയോ? ഞാൻ ആദ്യം മനസ്സിലാ പറഞ്ഞത്, അതാണ് പ്രശ്നം. ഞാൻ ആദ്യം മനസ്സിൽ പറഞ്ഞു. മനസ്സിൽ പറഞ്ഞു. സത്യം. ഉറപ്പാണല്ലോ? ഉറപ്പാണ്. തേങ്ങാണ്ടിയാണല്ലോ. തേങ്ങാണ്ടിയാണ്. ഇനി പേത്തല തേങ്ങാണ്ടിയല്ല, കശുവണ്ടി. കശുവണ്ടിയാണല്ലോ. ധൈര്യമായിട്ട് പോകാം. ധൈര്യമായിട്ട് പോകാം. കമ്പ്യൂട്ടർ ട്രിഗർ, കശുവണ്ടി. ശശി പറഞ്ഞ ഉത്തരം ശരിയാണ്. ശശിക്ക് 2 രൂപ കിട്ടിയിരിക്കുന്നു. 2 രൂപ ശശിക്ക്. 2 രൂപ. സത്യം ഒന്നല്ല, 2. 2 എന്റെ അമ്മച്ചാണ് സത്യട്ടും. ശശിക്ക് 2 രൂപ കിട്ടി. എന്റെ ശശി നോക്കണ്ട, 2 കിട്ടിയ ഒന്നല്ലടാ ശശിയെ. ഡാ ശശി, 2 കിട്ടിയ. എന്തുവിടെ 2 രൂപ? നിനക്കറിയാലോ നമ്മളിത് പലിശയ്ക്ക് എടുത്ത് തുടങ്ങി വന്നല്ലോ. പിന്നെ 2 രൂപയും കൊണ്ടാണ് എല്ലാവരും കോടീശ്വരൻ ഉണ്ടാക്കുന്നത്. എടാ, നിനക്കറിയാലോ ഞാൻ വീട്ടിൽ വരെ പറഞ്ഞിട്ട് ഈ പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഞാൻ അമ്മ പോലും അറിയാണ്ട് ഈ പരിപാടി തുടങ്ങി. ഇയാളോട് ആരെങ്കിലും പറഞ്ഞോ കാശില്ലാതെ കോടീശ്വരൻ ഉണ്ടാക്കാൻ? നീ ഇങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ ഞാൻ കളിക്കാനില്ല. നീ ഇത് കേട്ടോ, കളിക്കുന്നില്ല പോലും. മദ്രാസി വരെ എന്നെ വിളിച്ചു വരുത്തിട്ട് ഇപ്പൊ കളിക്കുന്നില്ല പോലും. ഇതിനൊക്കെ നമ്മൾ എന്തോ മറുപടി പറയുന്നത്? നിനക്കറിയാലോ നമ്മളൊരുമാതിരി ബുദ്ധിമുട്ടി ഇത് കഷ്ടപ്പെട്ട് ഇങ്ങനെ തുടങ്ങിയ വലിയ ഇത് വേണ്ടെന്നൊക്കെ പലരും പറഞ്ഞു. എന്നിട്ട് ഞാനത് തുടങ്ങിട്ട് ഇവൻ എന്ത് വരുന്നു? കുണുകുണുക്കുന്നു. എന്തെങ്കിലും പറഞ്ഞു ഉറക്കെ പറയട്ടെ അങ്ങോട്ട്. എനിക്ക് 2 രൂപ വേണോ? പിന്നെ വേണ്ട. 2. അപ്പൊ 2 രൂപ വേണോ? രണ്ടെങ്കിൽ 2 ഇങ്ങോട്ട്, താ ഇങ്ങോട്ട്. 2. അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാലോ. കടക്കാം. എന്നാ കമ്പ്യൂട്ടറിൽ നോക്കിയിരിക്കും. അതിനൊന്നും ഇവിടെ കുഴപ്പമില്ല. അതുപോലെ പൈസ കുടിക്കുന്നതാണ്. അല്ലാതെ കുണുകുണുക്കാ പോരാ. കമ്പ്യൂട്ടർ നോക്കിയിരിക്കും. നോക്കിയിരിക്കുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. എന്റെ കയ്യിൽ 2 ആപ്പിളുണ്ട്. എന്താ നിനക്കല്ലേ ഈ 2 കണക്കേ ഉള്ളൂടി? പൈസയും 2 ആപ്പിളും 2 അല്ല, 2 2 2 എന്ന് ഇരിക്കുകയാണല്ലോ ഇത്. ശശി, ഇത് ചോദ്യമാണ്, സങ്കല്പിച്ച മതി. ചോണിയം. ഓക്കെ. എന്റെ കയ്യിൽ 2 ആപ്പിളുണ്ട്. 2 ആപ്പിളുണ്ട്. അതിലൊന്ന് ഞാൻ ശശിക്ക് തന്നു. എനിക്ക് തന്നു. ബാക്കി ഒന്ന് ശശിയുടെ കൂട്ടുകാരൻ സോമന് കൊടുത്തു. സോമന് കൊടുക്കല്ലേ? അവൻ തിരിച്ചു തരത്തില്ല. അതെന്താ? അവൻ ആപ്പിളും മുന്തിരി ഒന്നും കണ്ടു വളർന്നവനല്ല, അതുകൊണ്ടാ. എന്റെ ശശി, ഇത് സങ്കല്പമാണ്. സങ്കല്പം. സങ്കല്പം. ഓക്കെ. അപ്പൊ എന്റെ കയ്യിൽ 2 ആപ്പിളുണ്ട്. അതിലൊന്ന് ഞാൻ ശശിക്ക് തന്നു. മറ്റൊന്ന് ശശിയുടെ കൂട്ടുകാരൻ സോമന് കൊടുത്തു. സോമന് കൊടുത്തു. ബാക്കി എന്റെ കയ്യിൽ എത്ര ആപ്പിൾ? എ 1, ബി 2, സി 0 ആപ്പിൾ. വളരെ ചോദ്യം. കമ്പ്യൂട്ടറിൽ നോക്കി ആലോചിച്ച് മനസ്സിരുത്തി വേണം ഉത്തരം പറയാൻ. കുഴക്കുന്ന ചോദ്യമാണ്. ചോദിക്കൂ. എന്തോ അതുകൊണ്ടാ സാറിനെ അവിടെ വിളിക്കുന്നു. അത്രേ ഉള്ളൂ. അത് പറ്റില്ല. അവരോട് ചോദിക്കാൻ പറ്റില്ല. അവരോട് ചോദിക്കാൻ പറ്റില്ല. അല്ലാണ്ട് ഉത്തരം പറയുമ്പോൾ പറഞ്ഞാൽ മതി. ആഹാ, ഇത് കൊള്ളാം. അത് മതി, അത് മതി. 2 രൂപയും കൂടെ തരും. ആരോടൊന്നും മിണ്ടിക്കൂടാ. ആ, മിണ്ടാൻ പാടില്ല. അതെന്ത് മിണ്ടാത്തത്? മര്യാദക്ക് കമ്പ്യൂട്ടർ നോക്കി പറയാൻ പറ്റി പറഞ്ഞാൽ മതി. അല്ലെ, എന്റെ പോയിക്കോ. ആഹാ, ഇത് കേട്ടോ, എന്നോട് എഴുന്നേറ്റ് പോകാൻ. മദ്രാസി വരെ ഇവിടെ വിളിച്ചു പറഞ്ഞിട്ട് ഇപ്പൊ പോകാനോ? ആ, പോകാൻ. ഇതിനൊക്കെ നമ്മളോട് മറുപടി പറഞ്ഞാൽ മറ്റേതല്ലേ പോയോ? അല്ലെ, നമ്മൾ പറഞ്ഞേ. ഈ കായ്മായൊക്കെ പറയാൻ എനിക്കും അറിയാം. നീ എന്തോ കായ്മായും പറയുന്നത്? നീ കായ്മായും പറയത്തുള്ളൂ. വള്ളിയും പുള്ളിയൊക്കെ ഞാൻ അങ്ങ് ഇടും. ഇത് മര്യാദക്ക് വർത്താനം പറഞ്ഞോളൂ ശശി. എന്ത് എന്ത് വർത്താനം പറയുന്നു? എന്ത് വർത്താനം പറയുന്നു? ഇവന്റെ നോട്ടം കണ്ടോ? 2 രൂപയുടെ നോട്ടം പോലല്ലേ ഇവൻ എന്നെ നോക്കുന്നത്. എങ്ങോട്ടെ അളിഞ്ഞ കൂട്ടുണ്ടികൾ വന്നിരിക്കുക. അപ്പൊ എന്തൊക്കെ കണക്ക് കോടിച്ചെന്നെ ഉണ്ടാക്കാന്? 2 രൂപയ്ക്ക് സൂ ഇട്ടോടെ ഒരു സൂ ഒക്കെ ഇട്ടേക്കുന്നു ഇവിടെ.
നീ എന്റെ കൂടെ വണ്ടി തണ്ടാൻ പാടാ, അതിന് അന്തസ് ഉണ്ട്. ഈ മഞ്ഞ പിന്നെ നല്ല അതിനെന്താ കുഴപ്പം, നല്ല മഞ്ഞ കളർ ഇരിക്കുന്നു. നിന്റെ വീട്ടിലേക്ക് വന്നില്ലേ ഇത് പറയാ? വീട്ടിലോട്ട് വന്നിനി ഞാൻ തല്ലുക്കൊന്ന് ഇടൂല്ലേ നിന്നെ ഞാൻ അവിടെ. രണ്ടുരൂപയ്ക്ക് സൂം ഇട്ടോടികൾ വന്നിരിക്കുക ഓടിച്ചാണ്. ഇക്കണക്കിന് അഞ്ചാറ് രൂപ എന്റെ കയ്യിൽ ഉണ്ടായിരുന്നു. എന്ത് വരുന്നു ഗമ? എന്താ കളിക്കാൻ? അങ്ങനെ മര്യാദക്ക് അങ്ങോട്ട് പറയാം. അങ്ങോട്ട് കളിക്കാലോ? ആ കളിക്കാം. മുന്നോട്ട് പോകാലോ? മുന്നോട്ട് പോകാം. ഓക്കെ ഓക്കെ. അപ്പോൾ ഏതാണ് ഉത്തരം? എ ഒന്ന്, ബി രണ്ട്, സി സീറോ ആപ്പിൾ. അഡ്വാൻസിനോട് ചോദിക്കണം. അഡ്വാൻസ്? ആ അഡ്വാൻസിനോട്. അഡ്വാൻസ് അല്ല, അഡ്വൈസറോട് ചോദിക്കണം. അങ്ങനെയൊന്നും അതിന് പറയാം. അങ്ങനെയാ പറയുന്നത്? സാർ തന്നെ ചോദിക്കും. സോമ, സോമ, ഞാൻ ചോദിച്ച ചോദ്യം കേട്ടോ? ഇല്ല കേട്ടില്ല. കേട്ടില്ലേ? അതായത് എന്റെ കയ്യിൽ രണ്ട് ആപ്പിൾ ഉണ്ട്. അതിൽ ഒന്ന് ഞാൻ ശശിക്ക് കൊടുത്തു, മറ്റൊന്ന് സോമന് തന്നു. എനിക്ക് കിട്ടിയില്ല. അയ്യോ, ഇത് സങ്കല്പമാടാ സോമ, ഇത് സങ്കല്പം. സങ്കല്പമാണ്. ഓക്കെ, ഒന്ന് ശശിക്ക് കൊടുത്തു, ഒന്ന് സോമന് തന്നു. ബാക്കി എന്റെ കയ്യിൽ എത്ര ആപ്പിൾ? എ ഒന്ന്, ബി രണ്ട്, സി സീറോ ആപ്പിൾ. സോമാ അളിയ, കറക്റ്റ് പറയണ അളിയ, നന്നായിട്ട് പറയടാ. സത്യേ, ഒന്ന്. സോമൻ പറഞ്ഞ ഉത്തരവുമായിട്ട് മുന്നോട്ട് പോകാം. പിന്നെ അവൻ കളക്ടറല്ലേ. ഓഡീഷൻ മുദ്ര വേണ്ട? വേണ്ട. മനസ്സിത്തി ആലോചിച്ചിട്ടാണോ പറഞ്ഞത്? അതെ അതെ. കമ്പ്യൂട്ടറോട് ചോദിക്കാമല്ലോ. തന്നെ. അപ്പോൾ കമ്പ്യൂട്ടർ ട്രിഗർ. എ ഒന്ന്. ശശി പറഞ്ഞ ഉത്തരം തെറ്റാണ്. ശശി, ആദ്യം കിട്ടിയ രണ്ട് രൂപ അങ്ങ് പോയി കേട്ടോ. ഇനി നമ്മൾ തമ്മിൽ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും തരാനില്ല. ഒരു സൈഡിലൂടെ എഴുന്നേറ്റ് വീട്ടിൽ പോയിക്കോ. പോയിക്കോ, പോയിക്കോ, പോയിക്കോ. ഡാ സോമാ, ഡാ നിന്നോട് പറഞ്ഞോടാ തെറ്റുത്തരം വിളിച്ച് കൂവാന്. ഒന്നാമൂടെ ഈ രണ്ട് ഇച്ചയോ ഉള്ളൂ. ആ രണ്ടങ്ങ് പോയി നിന്റെ മിടുക്ക് കൊണ്ട് മാത്രം. നീ എങ്ങനെ പോവും ഈ മദ്രാസിൽ നിന്ന്? നടന്നു പോകാൻ പശു ഉണ്ടോ നിനക്ക്? നടന്നു പോകാൻ അവൻ്റെ ചിരി കണ്ടോ? അവൻ്റെ ചിരി ഇടങ്ങി വന്നേ. നീ ഇറങ്ങി വന്ന് ഞാൻ വാടാ, ഇത് പടി വാടാ. ഇങ്ങനെ വന്നേ. വരവ് കണ്ടോ? വരവ്. ഞങ്ങളുടെ നാട്ടിലെ സുന്ദരൻ പല്ലും തേക്കത്തില്ല, മുടിയും വെട്ടിയത്തില്ല, കുളിക്കത്തുമില്ല. അത് ശരി. ഇയാളാ എന്റെ കൂട്ടുകാരൻ സോമൻ. അഡ്വാൻസ് പോട്ടെ. അങ്ങ് പോ, അങ്ങ് പോ, ഞാൻ അങ്ങ് വരട്ടെ, നിനക്ക് തരാം കേട്ടോ. ഇതാണ് കളക്ടർ അല്ലേ? അവനാ കളക്ടർ. സ്പെഷ്യലി നീ പാടും, അവൻ പൈസ കളക്ട് ചെയ്യും. അയ്യോ ആന്നേ, ഇതിനുള്ള കളക്ടർ ആ കളക്ടർ. ഓഹോ, പോയി. ഇനി പൈസ ഇല്ല, ഇനി ചോദ്യങ്ങളും ഇല്ല. ചോദ്യങ്ങളും ഇല്ല. അയ്യോ സാറേ, അങ്ങനെ ചോദ്യം ചോദിക്കാൻ യോഗ്യതയില്ല എനിക്കില്ല. ഇല്ല സാർ, എന്നെ അങ്ങനെ കളിയാക്കേണ്ട കാര്യം. കളിയാക്കണോ? അല്ല, കളിയാക്കേണ്ട കാര്യം. ഇത്തിരി രണ്ടു രൂപ പോയില്ലേ? സാർ ഇത്ര കളിയാക്കേണ്ട കാര്യമൊന്നും ഇല്ല. ഞാൻ പറയട്ടെ, സാർ ഇത്രയും ചോദ്യം എന്നോട് ചോദിച്ചു. ഞാനൊരു ചോദ്യം അങ്ങോട്ട് ചോദിച്ചാൽ സാർ ഉത്തരം പറഞ്ഞില്ലേ, എനിക്ക് എന്ത് തരും? എന്ത്? നീ ഒരു ചോദ്യം എന്നോട് ചോദിക്കൂ. ആ ചോദിക്കും. അതിന് ഉത്തരം പറഞ്ഞില്ലെങ്കിൽ എന്ത് തരും സാർ? എന്ത് തരും? നിനക്ക് 1000 രൂപ തരും. 1000 രൂപ വെറുതെ, 2 രൂപ എടുക്കാൻ ആളെ. 1000 രൂപ വരുന്നു. എടാ നിനക്ക്, ഞാനാ പറഞ്ഞ, ഞാൻ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ നിനക്ക് 1000 രൂപ വരും. ചുമ്മാ പറഞ്ഞ് പറ്റിക്കരുത്. ആ തരും. 1000 തരും. ഞാൻ നിന്നോട് ഒരു ചോദ്യം ചോദിക്കും. നീ അതിന് ഉത്തരം പറഞ്ഞില്ല, നീ എനിക്ക് എന്ത് തരും? സാർ എന്നോട് ചോദിച്ചാൽ സാർ ഞാൻ 2000 രൂപ തരും. 2000 രൂപ പിന്നെ 2 രൂപ പോലും എടുക്കാനുള്ള നീയാണ്. 2000 രൂപ എന്നത് നീ വെറും 25 പൈസ തന്നത്. 25 മതി? 25 പൈസ തന്നത്. ഉറപ്പാണോ? ഉറപ്പ്. 25 പൈസ. സാർ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ 1000 രൂപ എനിക്ക്, ഞാൻ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ 25 പൈസ അങ്ങോട്ട്. അങ്ങോട്ട് ചോദിക്കാം. ഞാൻ ചോദിക്കാം. അതാണ് സാർ ചോദ്യം. ശ്രദ്ധിച്ചോണം. ചോദിച്ചു. നാല് കാലുള്ള ഒരു പക്ഷിയുടെ പേര് പറയൂ. നാല് കാലുള്ള മൃഗമാണോ? അല്ല, പക്ഷി. പക്ഷി. പക്ഷിയാണല്ലോ. ആ പറയും. കാല് കുറയ്ക്കാൻ പറ്റുമോ? എന്തെങ്കിലും കാല് കുറയ്ക്കാൻ പറ്റുമോ? കാലിന്റെ എണ്ണം കാല് കുറയ്ക്കണം. കാല് എന്തെങ്കിലും കുറച്ച് കാല് കുറയ്ക്കാം. കാല് കുറയ്ക്കും. കാല്. ശരി. മൂന്ന് കാലുള്ള ഒരു പക്ഷിയുടെ പേര് പറയും. മൂന്ന് കാല്. ഒരു കാലിലൂടെ കുറയ്ക്കാൻ എളുപ്പമായിരുന്നു. ഒരു കാലൂടെ ഒറ്റ കാലിലൂടെ കുറയ്ക്കും. കാലാണ് പ്രശ്നം. ഒരു കാര്യം ചെയ്യും, ഈ കാല് മൊത്തമായിട്ട് മാറ്റിയേക്ക്. ഒറ്റക്കാലില്ലാത്തൊരു പക്ഷിയുടെ പേര് പറയും. ഒറ്റക്കാലില്ലാത്ത പക്ഷി. എമ്പടെ കേമാ. 1000 രൂപയുണ്ട്. അല്ലല്ല, അങ്ങനെ പോകാൻ പറ്റേ? ആ ഒറ്റക്കാലില്ലാത്ത പക്ഷിയുടെ പേര് നീ ഇങ്ങോട്ട് പറഞ്ഞു. ഞാൻ പറയാം. നീ പറ. സാറ് കണ്ണടച്ച്? ആ കണ്ണടച്ചു. കണ്ണടച്ച? കണ്ണടച്ചു. കണ്ണടച്ച? കൈ കണ്ട് നീട്ടു. കണ്ണു തുറന്നു. ഇതെന്താ 25 പൈസ? എന്റെ പൊന്ന് സാറേ, അതിന്റെ ഉത്തരം എനിക്കറിയില്ലേ.
ഞാ പോയ പോയി വേണ്ടു അതിങ്ങനെ മണ്ടയെ തകർത്ത് ശകല ഇട കൊടുക്കണം പായ് ഒന്ന് കയറി പോക്കോട്ടെ എന്നാ നോക്കാതെ താൻ ഇന്നലെ വായനയും കഴിഞ്ഞ് പടിഞ്ഞാറോട്ടുള്ള വഴിയെ പടിഞ്ഞാറോട്ടേക്ക് പോകുമ്പോൾ തനിക്ക് ഏതാണ്ടൊക്കെയോ എന്താണ്ടൊക്കെയോ സംഭവിച്ചെന്ന് നമ്മുടെ കൂടെ പണ്ട് യുഹു 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 പ്യൂസ്കൂളിൽ പഠിച്ച ദാക്ഷായണി എന്നോടിത്ത മരുൾ ചെയ്തന്റെ കേശവനാഭോ എന്തോ ഞാൻ ഇന്നലെ വായനയും കഴിഞ്ഞ് പടിഞ്ഞാറോട്ടുള്ള വഴിയെ പടിഞ്ഞാട്ടോട്ട് പോകുമ്പോൾ പടിഞ്ഞാട്ടു തിരിഞ്ഞിരുന്നു ഞാൻ മൂത്രമൊഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ നാശായണിയുടെ പട്ടി വന്നെന്നെ കടിച്ചു പറിച്ചെന്റെ പത്മനാഭോ കേശവ പട്ടി അല്ല പട്ടി 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 നിന്റെ എവിടെയാക്കിയാ എങ്ങനെയാക്കിയാ കടിച്ചതെന്ന് എന്നോടിത്ത മരുൾ ചെയ്തന്റെ കേശവ പത്മനാഭോ എന്തോ ഞാൻ ഇന്നലെ വായനയും കഴിഞ്ഞ് പടിഞ്ഞാറോട്ട് പോകുമ്പോൾ നമ്മുടെ ദാശായിയുടെ പട്ടി വന്നെന്നെ ദേഹമാസകലം കടിച്ചു പറിച്ചെന്റെ പത്മനാഭോ പട്ടി വന്നാദ്യമെന്റെ കാലിൽ കമ്മി കടിച്ചു പിന്നെ വിടുന്നെന്റെ മുട്ടിൽ കടിച്ചു കടിച്ചു പിന്നെ വിടുന്നെന്റെ തുടയിൽ കടിച്ചു കടിച്ചു പിന്നെ വിടുന്നെന്റെ തന്റെ എന്റെ തന്റെ എന്റെ തന്റെ കൃഷ്ണ കൃഷ്ണ ദാസനാഥന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹലോ എടാ നീ സുഖമല്ലേടാ സുഖമല്ല സുഹാസ് പിന്നെ സുഹാസ് പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോ മൂട് കീറിയ നിക്കർ ഇട്ടുണ്ട് വരുമ്പോ അവന്റെ പേര് സുഖു ഇപ്പൊ കാശായി കഴിഞ്ഞപ്പോ സുഹാസ് അട്ടെ നിനക്ക് എവിടെ പരിപാടി ഞാൻ ബോംബെയിലല്ലേ ബോംബെയിൽ എന്താ പരിപാടി ബോംബെയിൽ ബിസിനസ് ബിസിനസ് നിനക്ക് എന്താ പരിപാടി ഇവിടെ എനിക്ക് ഇവിടെ ബിസിനസ്സാ ബിസിനസ്സോ എന്തിന്റെ ബിസിനസ് മറ്റേ ഇതിന്റെയൊക്കെ വലിയ സിനിമയുടെ സിനിമയുടെ പ്രൊഡ്യൂസർ ആയിരിക്കും ഏ പ്രൊഡ്യൂസർ ഒന്നുമില്ല അതിലൊക്കെ വലിയ ബിസിനസ്സാ ഡയറക്ടർ ഏ അതൊന്നുമില്ല ഡിസ്ട്രിബ്യൂട്ടർ ഏയ് പിന്നെ ആരാണ് നീ ഈ സിനിമയൊക്കെ ഇങ്ങനെ സിനിമയൊക്കെ കാണണ ഒരു തരം പരിപാടിയാ ആ സിനിമ കണ്ടു നടക്കുന്ന ആള് ശരി അത് ബോംബെയിലൊക്കെ എങ്ങനെയുണ്ട് സിനിമ ബോംബെയിൽ അടിപൊളി സിനിമയല്ലേ സൂപ്പറാ മലയാളത്തിന് അത്ര മറ്റേ ഇടിയുടെ കാര്യത്തിൽ ഒരിക്കലും ഇടിയുടെ കാര്യത്തിൽ ബോംബെ സിനിമയാണ് അടിപൊളി ഈ ബോംബെയിൽ ആരാണ് ഇതിന് മാത്രം ഇടിക്കാനുള്ള നായകന്മാര് എടാ നീ സുനിൽ ഷെട്ടി സുനിൽ ഷെട്ടി എന്ന് കേട്ടറുണ്ട് ആ കേട്ടിട്ടുണ്ട് അയാള് ജെട്ടി കച്ചവടക്കാരനല്ലേ അയാളുടെ പെങ്ങളെ ഞാൻ അറിയും ശിൽപ ഷെട്ടി ഇവരൊക്കെ അടിപൊളി നടന്മാരാണ് വേറെ ആരുള്ള നടൻ അതൊക്കെ പോട്ടെ അനിൽ കപൂർ എന്ന് കേട്ടിട്ടുണ്ടോ ഏ ബസ് സ്റ്റോപ്പ് ആണ് ആൾക്കാർ എടുത്തിട്ട് ചതക്കും എടാ ഇതൊക്കെ അവിടുത്തെ സൂപ്പർ നടന്മാരാ അങ്ങനെ ഞങ്ങളുടെ മലയാളത്തിലുണ്ടല്ലോ അനിൽ അണ്ടർവെയർ എന്ന് പറഞ്ഞാള് ഞാൻ പറഞ്ഞു ഇല്ല നമുക്ക് പരിസര ബോധമുണ്ട് എന്തായാലും ഹിന്ദി സിനിമയുടെ അത്ര ഒന്നും ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല കാരണം ഞങ്ങൾ മലയാളത്തിൽ ഒരു നായകനുണ്ട് എന്നെ പോലെ ഇരിക്കണം എന്നാണ് എല്ലാരും പറയണം നിന്നെ പോലെ ഇരിക്കണം നായകനോ ആര് പറഞ്ഞു മോഹനൻ
മോഹൻലാൽ ശത്രുക്കളൊക്കെ കണ്ടു കഴിയുമ്പോ ഈ ഉടുത്തേക്കണ മുണ്ടങ്ങനെ അഴിച്ചിട്ടുണ്ടല്ലോ തലവഴി ഇട്ടിട്ട് ഇങ്ങനെ ഇടിച്ചു കഴിഞ്ഞിട്ട് മോഹൻലാൽ വന്നിട്ട് ഒരു ഡയലോഗ് ഉണ്ട്, മുട്ടരാടിന്റെ ചങ്കാണാണ് ആ ചോരയുടെയൊക്കെ ജീവനോ. ഇങ്ങനെയാണല്ലേ മോഹൻലാൽ പറഞ്ഞത്. നീ ഹിന്ദി സിനിമ എങ്ങനെയാണെന്നറിയാമോ? ഈ അമീർ ഖാനല്ല, അമീർ ഖാൻ, അമീർ ഖാൻ ഒരു 10 നില കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് അംജദ് ഖാന്റെ നെഞ്ചത്തേക്ക് ഇതേ വീഴ്ചയാണ്. വീട് കഴിഞ്ഞിട്ട് ഇതേ ഇങ്ങോട്ട് മാറി വന്നിട്ട് പോക്കറ്റിൽ നിന്ന് ഒരു തോക്ക് എടുത്തിട്ടുണ്ടല്ലേ, വെടിയാ അവനെ കൊന്നിട്ട് വെച്ച് അവന്റെ പാട്ടിനെ കിടുവണ്ഡപത്തിൽ വെച്ച് എന്റെ കഴുത്തിൽ ഒരു സ്റ്റിച്ച് ഇടാൻ അങ്ങക്ക് കഴിയുമോ? അത് എനിക്ക് കഴിയും. കഴിയില്ല. ഈ ഹോസ്പിറ്റൽ ബില്ലടയ്ക്കാൻ എനിക്ക് കഴിയില്ല. ഡോക്ടറെ കാണാനുള്ള സമയമല്ലത്. ഡോക്ടറെ ആർക്ക് കാണണം? എനിക്കെപ്പോഴും സിസ്റ്ററെ കണ്ടാ മതി. ഇയാളുടെ ഓപ്പറേഷൻ എന്നാണ് ഡോക്ടർ? 2 വർഷം കഴിയും. ഓ, സമാധാനമായി. എന്താ? അല്ല, അതുവരെ ജീവിച്ചിരിക്കാമല്ലോ. ആ ഡോക്ടർ, ഞാനൊന്ന് കുളിച്ച് ഫ്രഷ് ആകട്ടെ. അയ്യോ, സോപ്പ് എടുക്കാൻ മറന്നു. സിസ്റ്റർ ധൈര്യമായി പോയി കുളിച്ചോളൂ, സോപ്പുമായി ഞാനങ്ങടെ എത്താം. അയ്യോ, ഓർമകളെ കൈവള ചാർത്തി വരൂ വിമുഖമിവേദി. ഓർമകളെ കൈവള ചാർത്തി വരൂ വിമുഖമിവേദി. എന്താ പേര്? ക്ലാപ്പൻ. എന്താ ജോലി? ക്ലാസ് എടുക്കാൻ പോകും. അയ്യോ, അധ്യാപകനാണല്ലേ. ഏയ്, ചായക്കടയിൽ ഗ്ലാസ് എടുക്കാൻ പോകും, അത്രേ ഉള്ളൂ. എന്താണ് അസുഖം? പ്രത്യേകിച്ചൊന്നുമില്ല, പക്ഷെ എല്ലാവരും പറയുന്നു എനിക്ക് ഞരമ്പ് രോഗമാണെന്ന്. പറയൂ ഡോക്ടർ, എനിക്ക് ഞരമ്പ് രോഗമാണോ? അതെ. ഓ, സമാധാനമായി. അതെ, എന്തെങ്കിലും ദുശീലമുണ്ടോ? ഏയ്, വെള്ളമടിക്കില്ല, ചീത്ത കളിക്കില്ല, കൊള്ളാം, കള്ളു കുടിക്കില്ല. ഉറക്കത്തിൽ ഞാൻ ഇതൊന്നും ചെയ്യില്ല. അതെ, ഡോക്ടർ അച്ഛൻ എങ്ങനുണ്ട്? സുഖമുണ്ടോ? വീട്ടിൽ ഇപ്പോഴും ആ പഴയ പട്ടി ഉണ്ടോ? ഉണ്ട്. ഡോക്ടർ അച്ഛൻ ചത്തിട്ട് വേണം ആ പട്ടീനെ വന്നൊന്ന് കാണാൻ. അയ്യോ, ഓർമ്മകളെ കൈവള ചാർത്തി വരൂ വിമുഖമിവേദി. ഓർമ്മകളെ കൈവള ചാർത്തി വരൂ വിമുഖമിവേദി. എന്താ, എന്തു പറ്റി? പറയൂ. അല്പം മുമ്പ് ആ മുറിയിൽ എന്റെ ബൾബിന്റെ കാര്യം കമ്പൗണ്ടറോട് പറഞ്ഞോളൂ ബൾബിടാൻ. സിസ്റ്ററോട് പറയൂ. അയ്യോ, കമ്പൗണ്ടറോട് പറയൂ ബൾബിടാൻ. സിസ്റ്ററോട് പറയൂ ബൾബിടാൻ. കമ്പൗണ്ടറോട് പറയൂ ബൾബിട്ട് തരാൻ. സിസ്റ്റർ കമ്പൗണ്ടറോട് പറയൂ പാന്റിന്റെ സിപ്പിടാൻ. സിസ്റ്ററോട്. സിസ്റ്റർ, 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 സിസ്റ്റർ എന്നിവരെ മേലാൽ വിളിച്ചു പോകരുത്. പിന്നെ നേഴ്സ്, മലയാളം മതി. നോക്കൂ, നേഴ്സ് എത്ര സുന്ദരിയാണ്. അയ്യോ, നവ്യ നായരെക്കാളും കവ്യ മാധവനേക്കാളും പിന്നെ സുന്ദരിയല്ലേ മീര യാസ്മിൻ. അപ്പൊ എന്റെ ബൾബിന്റെ കാര്യം ഡിസ്പെൻസറിയിലേക്ക് പോന്നോളൂ. സിസ്റ്റർ ഉറങ്ങരുത്. പിന്നെ പാതിരാത്രി ഞാൻ അങ്ങ് വരും. അയ്യോ, ഓർമ്മകളെ കൈവള ചാർത്തി വരൂ വിമുഖമിവേദി. സിസ്റ്റർ, പ്രീതി നിന്നെയും ആകാശ താരകളിനിയും വരും. നിന്റെ വർണ്ണങ്ങളെ സ്നേഹിച്ചു നാളില്ല ആഷാഢമേഘങ്ങളിനിയും വരും.
പരസ്പരം പിരിയാൻ ഒക്കില്ലെന്ന് മനസ്സിലായില്ലേ? ഈ അറബശാല ആശുപത്രിയിൽ ഇനിയും ഒരു മേജർ ഓപ്പറേഷന് ഞാൻ തയ്യാറാണ്. നിങ്ങളോ? ഞങ്ങളും. പിന്നെ ഞാൻ എന്നാ പുല്ല് പറിക്കാൻ പോകും. മരുന്നെടുത്ത് ഡോക്ടർ ധൈര്യമായിട്ട് ഓപ്പറേഷൻ ചെയ്തോളൂ. പക്ഷേ സ്റ്റിച്ച് ഇടുന്ന കാര്യം അത് ഞാൻ ഏറ്റു. ചുരിദാറേ ചുരിദാറേ, പഞ്ചാബിൽ നിന്നെത്തിയ ചുരിദാറേ, ഷാള് മടക്കി തോളിൽ പിഞ്ചെയ്യുന്ന അഴകുള്ള ഡ്രസ്സാണു നീ, വനിതകളുടെ മെനയുള്ള ഡ്രസ്സാണു നീ. മതിൽ ചാടാൻ പോകുന്ന മോഡൽ, സ്വൽപ്പം ചരിഞ്ഞാലും പിശകില്ല നോർമൽ. മതിൽ ചാടാൻ പോകുന്ന മോഡൽ, സ്വൽപ്പം ചരിഞ്ഞാലും പിശകില്ല നോർമൽ. ദേഹം കാണാത്ത നാണം മറയുന്ന നാടൻ ഡ്രസ്സാണു നീ, ഡ്രസ്സാണു നീ. കണ്ണുന്തി കവിളൊട്ടിയ വനിതകൾക്കും ചളുക്കോ ഉളുക്കോന്നുള്ള തടിച്ചികൾക്കും, കണ്ണുന്തി കവിളൊട്ടിയ വനിതകൾക്കും ചളുക്കോ ഉളുക്കോന്നുള്ള തടിച്ചികൾക്കും, ഒരുപോലെ ചേരുമി പലവിധ ചുരിദാറുകൾ, വാങ്ങാനോ വിലയോ തുച്ഛം, വാങ്ങിയാൽ ഉപയോഗം വളരെ മെച്ചം. ഒരുപോലെ ചേരുമി പലവിധ ചുരിദാറുകൾ, വാങ്ങാനോ വിലയോ തുച്ഛം, വാങ്ങിയാൽ ഉപയോഗം വളരെ മെച്ചം. സാൽവാർ കമ്മീസ് ഇവളുടെ ചേച്ചിയല്ലേ, ചുരിദാറേ നീ എന്നും ബ്യൂട്ടിയല്ലേ. സാൽവാർ കമ്മീസ് ഇവളുടെ ചേച്ചിയല്ലേ, ചുരിദാറേ നീ എന്നും ബ്യൂട്ടിയല്ലേ. കമ്പ്യൂട്ടർ കാലമായി എന്നിട്ടും നീ ഇന്നും വനിതകളുടെ പ്രിയയല്ലയോ, മധുര പതിനാറിൻ്റെ അഴകല്ലയോ. കമ്പ്യൂട്ടർ കാലമായി എന്നിട്ടും നീ ഇന്നും വനിതകളുടെ പ്രിയയല്ലയോ, മധുര പതിനാറിൻ്റെ അഴകല്ലയോ. ചുരിദാറേ ചുരിദാറേ, പഞ്ചാബിൽ നിന്നെത്തിയ ചുരിദാറേ, ഷാള് മടക്കി തോളിൽ പിഞ്ചെയ്യുന്ന അഴകുള്ള ഡ്രസ്സാണു നീ, വനിതകളുടെ മെനയുള്ള ഡ്രസ്സാണു നീക്കാർ. ഒരിക്കിങ്ങനെ കുഴിച്ചു കുഴിച്ചു കുഴിച്ച് ചെന്നപ്പോൾ ഒരു ടെലിഫോണിന്റെ കമ്പി കിട്ടി. ഇത് 2000 വർഷം പയക്കമുള്ളതാണ്. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? 2000 വർഷം മുമ്പ്, ക്രിസ്തുവിന് മുമ്പ് അമേരിക്കക്കാർ ഫോൺ ഉപയോഗിച്ചിരുന്നു. ഇതുപോലെ തന്നെ ഞങ്ങൾ ചൈനയിൽ ഇതുപോലെ തന്നെ ഒരു സെയിം കുഴിങ്ങിനെ കുഴിച്ചു 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 വന്നപ്പോൾ ഞങ്ങൾക്ക് 2500 വർഷങ്ങൾ പഴക്കമുള്ള ഒരു ടെലിഫോൺ പോസ്റ്റ് ആണ് കിട്ടിയത്. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? 2500 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ചൈനക്കാർ ടെലിഫോൺ ഉപയോഗിച്ചിരുന്നു എന്ന് മനസ്സിലാക്കാം. ഇതുപോലെ ഞങ്ങൾ ഇന്ത്യക്കാര് മണ്ണിങ്ങനെ കുഴിച്ചു 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 താഴേക്ക് ചെന്നപ്പോൾ ഒന്നും കിട്ടിയില്ല. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? നിങ്ങളുടെ രാജ്യത്തെ ഫോണെ ഉണ്ടായിരുന്നില്ലെന്ന് മനസ്സിലാക്കാം. അതല്ല, ഞങ്ങളുടെ രാജ്യത്തും 12500 വർഷങ്ങൾക്ക് മുമ്പും ഈ ടെലിഫോൺ കമ്പിയും പോസ്റ്റും ഒന്നും ഇല്ലാത്ത മൊബൈൽ ഫോണാണ് ഉണ്ടായിരുന്നെന്ന് മനസ്സിലാക്കാം. മര്യാദ
പക്ഷെ എന്റെ മര്യാദ അതല്ല, എനിക്ക് ബുദ്ധിമുട്ടാണ്, നിൽക്കാൻ സമയമില്ല, അതുകൊണ്ടാണ്. അർജന്റ് ആണല്ലേ അവിടെ ചേട്ടാ, ഇപ്പൊ അവിടെ ക്യൂ കുറഞ്ഞു കാണും. ഞാൻ നോക്കിയിട്ട് എനിക്ക് അർജന്റ് ആയതുകൊണ്ടാണ്. ഇയാളെ ഒരു രക്ഷയില്ല, ഇപ്പൊ കേറിയുള്ളു പുള്ളി. എന്താ ചെയ്തത്, ഒരു മനുഷ്യൻ നേരിട്ട് കറക്കരുത്, തിരക്കായതുകൊണ്ടാണ്. പോയിട്ട് ദൈവമേ, ഒരു മനുഷ്യര് ചേട്ടാ, ഞാൻ ചോദിച്ചിട്ടല്ലേ ഫോൺ ചെയ്തത്. എന്ത് മര്യാദ വേണപ്പാ, ഞാൻ പൈസ ദൈവമേ ചോദിച്ചിട്ടല്ലേ ഫോൺ ചെയ്യാൻ കയറുന്നു. എന്റെ ദൈവം, ഇന്ന് ആരെ കണിയുണ്ടെന്നൊരു പിടുത്തല്ലോ. അയ്യോ, ഇതെന്താ ഇത്? ഇഷ്ടിക ആരാ? വാസു. ഒരു ഫോൺ വേണമല്ലോ. ഫോൺ കൊടുക്കൂലേ എനിക്ക്, വേണ്ട, കാശ് കൊടുത്തൊന്നും ഞാൻ മേടിക്കില്ല. വിളിച്ചോട്ടാ, വിളിക്കാനുള്ളതല്ലേ, പോകൂ. ഇതൊക്കെ വിളിച്ചാ കിട്ടുവോ? എല്ലാം പറ്റിപ്പാണേ. അല്ല ഇത് കുഴപ്പമില്ല ചേട്ടാ, ഇല്ലല്ലേ, നല്ല കുത്ത. ഒന്ന് കുത്തിയേ, കുത്തടാ, കുത്തി പരിചയമുള്ളൂ നമുക്ക്. നമ്പർ പറയാം ചേട്ടാ. നമ്പർ 2 2 2 2 എടാ 2 പിന്നെ 2 2 5 6 5 6 4 4 8 8 67 67 മതി, അത്ര മതി. വെല്ലുണ്ട് ചേട്ടാ, വെല്ലുണ്ട്, വെല്ലുണ്ട്. നീട്ടിപ്പിടിടാ. ഹലോ ഹലോ, എടുക്കൂല, എടുക്കൂല. ഹലോ, എടാ 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 തെണ്ടി, നീ ഇതാ ഞാൻ നിന്നെ അടക്കര അടക്കര കട്ടായി പോകുന്നു. നിന്നെ കാണിക്കുന്നു, നീ എന്താ, നീ എന്റെ ഇത് കാശ് മേടിച്ചിട്ട് നീ എന്റെ അടുത്ത് കളിച്ചാണല്ല. നിന്റെ ഞാൻ ചാപ്പിട്ട് ഞാൻ കൂട്ടി ഞാൻ ഇവിടെ ഇത് വെച്ച് ഞാൻ നീ ഒരു കാര്യം, കാശ് മേടിച്ച കറക്റ്റായിട്ട് തരാൻ പറ്റിയില്ലെങ്കിൽ അത് പറയണം. നിനക്ക് വിളിച്ചാന്നാ കുഴപ്പം, നീ എന്റെ മുഖത്ത് നോക്കി സംസാരിക്കണ. നീ നീ ആരാ? നീ എന്റെ മുഖത്ത് നോക്കി സംസാരിക്കാൻ നീ ആരാ? നീ നീ ആരാ? നീ ആ ശരി, പൈസ തരാന്ന് പറഞ്ഞ് അവൻ ഈ കാശാ? അയ്യോ, ഇഷ്ടിക വാസു. ദൈവമേ, രാവിലെ ഓരോന്നും വരില്ല, ഇന്ന് ആരെയാണോ കടിയേണ്ടത്. സ്വർഗം കിട്ടിയ വാശി. ദൈവമേ, ചേട്ടൻ കേറി എത്ര നേരമായി പാവം. ഇങ്ങനെയുള്ള വിളിച്ചോ. നല്ല വിശേഷം, അങ്ങനെ പോണ്. ഹലോ, ആ സൈബൻ, എന്തുണ്ട് പിന്നെ വിശേഷം? ഏഹ്, ആ നമ്പർ നമ്പർ എന്ന് വന്നു പറഞ്ഞത്. ആയിക്കോട്ടെ, എഴുതിക്കോട്ടെ. പിന്നെ എന്തൊക്കെയുണ്ട്? ആ നമ്പർ പറഞ്ഞ നമ്പർ 9 8 9 5. അത് തെറ്റിപ്പോ വേറെ. ആ 3 1 2 ആ ഇതല്ല നമ്പർ, മറ്റേ പറ. ആ 9 4 7 3 2 8 1. ആ ഓക്കെ ഓക്കെ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? ആ കുഴപ്പമൊന്നുമില്ല, ഞങ്ങളിങ്ങനെ പോകണം. എന്താ കഴിഞ്ഞ ദിവസം ഇങ്ങനെ വന്നപ്പോഴേ. പിന്നെ ഒരു കാര്യം പറഞ്ഞു, നമ്മുടെ ആ ചന്ദ്രൻ ചേട്ടൻ അവിടുന്ന് നേരെയുള്ള വഴിയില്ലേ, അവിടെ തിരിച്ചു പോകണം. അല്ലാതെ പറ്റത്തൊന്നുമില്ല. ഞാൻ ഇന്നലെ വന്നപ്പോ ഉണ്ടല്ലോ, ആ സരോജന ചേച്ചി അവിടെ കണ്ടായിരുന്നു. ആ എനിക്കറിയാം, ആ ചേർത്തി പോയിക്ക് പോട്ടത്തെ അനിയത്തിയുണ്ടല്ല. ആ കുഴപ്പമൊന്നുമില്ല, ആ ശരി. ആ ഏയ്, ഇല്ലില്ല, ഞാൻ നാളെ വരും, അന്നേരം നമുക്ക് അവിടെ കാണാം. ആ എഡിറ്ററോട് പറഞ്ഞു കേട്ടാ. ശരി എന്നാ, ആയിക്കോട്ടെ, കുഴപ്പമില്ല. ഓക്കെ, ആ ശരി. ആ ഓക്കെ ഓക്കെ, ശരി ഓക്കെ ഓക്കെ. ഇയാളെന്നെ നമ്പറൊന്നും കുത്താത്ത അകത്ത് കേറിണ്ട്. ഹലോ ചേട്ടാ. ഹലോ 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 ഹലോ. ആ ഇതെന്നെ നമ്പർ കുത്താത്ത. ഓ, ഇതിനൊക്കെ എന്നാപ്പാ ഇതിന് നമ്പര്? ഇതിനൊക്കെ എന്നാപ്പാ നമ്പറോ? റിസീവറ് കയ്യിലെടുത്തോ? ആ അതുകൊണ്ട് കയ്യിലുണ്ട്. ചേട്ടൻ നമ്പർ കുത്തിയാലേ ഫോൺ പോകുള്ളൂ. നമ്പര് ചുമ്മാതിരി. ചേട്ടൻ ഇങ്ങോട്ട് വന്നേ. എന്ത് മനുഷ്യ, ചേട്ടൻ ഇങ്ങോട്ട് വാ. ബുദ്ധിമുട്ടാണല്ലോ അത്. ചേട്ടൻ ഇങ്ങോട്ട് വന്നേ. ചേട്ടൻ ഈ നമ്പർ കുത്താണ്ടൊക്കെ കൂത്തിന്റെ അകത്ത് ഇത് എന്ത് ചേട്ടാ. ആ ഇങ്ങോട്ട് വാ ചേട്ടൻ, ഈ നമ്പർ കുത്താണ്ടൊക്കെ ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവം ഇത്? കൊള്ളാം കൊള്ളാം. ആ ഫാനുണ്ട്, ഫാനുണ്ട്, ഫോണും ഉണ്ട്, ഫോണുണ്ട്. പക്ഷേ പക്ഷേ നമുക്ക് ഇപ്പൊ അത്യാവശ്യം എന്ന് പറയുന്നത് ഒരു പൈപ്പും ഒരു ബക്കറ്റും ഒരു കക്കൂസ്. ഒരു കക്കൂസാ? അതെ അതെ. എന്റെ ദൈവമേ, ഇന്ന് ഞാൻ ആരെ കണി കണ്ടത്? ഇവിടെയാ കഥ നടക്കുന്നത്. ഓട്ട് വാ. ഇല്ല, ഞാൻ തരത്തില്ല ഇത്.
തൊട്ടുപോടാനായിരുന്നു, തെറ്റിദ്ധരിച്ചു. അഭിവന്ദ്യരായ ഗുരുജനങ്ങളെ, മാതാപിതാക്കളെ, നിങ്ങൾക്കേവർക്കും കൈതക്കാട് രമണനും സംഘത്തിന്റെയും 1000 10,000 അഭിവാദനങ്ങൾ. കെട്ടിയിടാതെ കാശ് തരണം ദുർഗേ, കട്ടൻ കാപ്പി തരണം ദുർഗേ. ഇന്നലെ കഥ കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാരും നേരത്തെ വീട്ടിൽ പോയില്ല, ആശാ മാത്രമേ താമസിച്ചു പോയത്. അല്ല, നിങ്ങൾക്കറിയാലോ എനിക്ക് ഈ കഥാപ്രസംഗത്തിന്റെ ഇടയിൽ കുറച്ച് കച്ചവട പരിപാടിയൊക്കെ അമ്പലപ്പറമ്പിലൊക്കെ ഉള്ള കാര്യം, മരുന്ന് കച്ചവടം, ബുക്ക് കച്ചവടം, അങ്ങനെ ചെറിയ ചെറിയ കച്ചവടങ്ങളൊക്കെ ഉള്ളത്. ഇന്നലെ കഥാപ്രസംഗം കഴിഞ്ഞപ്പോഴേക്കും നല്ല തിരക്ക്, അപ്പൊ ഈ ബുക്കും മരുന്നൊക്കെ അവിടെ തന്നെ അങ്ങ് വിറ്റ് സ്വർണ്ണം തൊണ്ടയ്ക്ക് ഇത്ര അടഞ്ഞു പോയി. അല്ല, മരുന്ന് കച്ചവടം തുടങ്ങിയപ്പോ ആളുകൾ അവിടെ എവിടെയൊക്കെ ഉണ്ടായിരുന്നു? സഹൃദയരായ ക്ലാസ് സ്നേഹികളെ, ഇന്നലെ എന്റെ കഥ നടന്നത് മൂന്നാറ് 6 മണിക്ക് കഥ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇന്ന് കഥ നടക്കുന്നത് എവിടെയാണെന്ന്, കോയമ്പത്തൂരാണോന്ന് അല്ലെങ്കിൽ കോലഞ്ചേരിയിലാണോന്ന്. പക്ഷെ ഇവിടെയെങ്കിലും അല്ല, ഇന്ന് കഥ നടക്കുന്നത് ഇന്ന് പാലക്കാട്, നാളെ കോഴിക്കോട്, എന്റെ കഥ പ്രശസ്ത ബംഗാളി നോവലിസ്റ്റായ റിഗാർഡോ ഫെർണാഡോയുടെ എൻ്റർ ദ ഡ്രാഗൺ എന്ന കഥയുടെ മലയാള പരിഭാഷയായ എന്തിയട രാഘവ എന്ന കഥയിൽ നിന്നും അതിൻ്റെ ഏടിൽ നിന്നും മാന്തിപ്പറിച്ചെടുത്ത് അത് വെയിലത്തിട്ട് ഉണക്കി അതിൽ നവസാരം, എന്തുപ്പ്, അല്പക്കാരം, കൊത്താമല്ലി ഇവയെല്ലാം ചേർത്ത് പൊടിച്ച് സമമാക്കി ഒരു കുപ്പിയിലാക്കി പൊടിച്ചെടുത്തിട്ട് അതിലല്പം ചൂടുവെള്ളം ചേർത്ത് നമ്മുടെ കയ്യിൽ തിരുമി ദേഹം ആസകലം പുരട്ടിയാൽ ശരീരത്തിലുണ്ടാകുന്ന കൊച്ചു കൊച്ചു വ്രണങ്ങൾ, കൊച്ചു കൊച്ചു കുഷ്ഠങ്ങൾ, അങ്ങനെയുള്ള പാടുകൾ മാറി കിട്ടും. ചെറിയ ഡെപ്പിക്കുമില്ല 20 രൂപ, വലിയ ഡെപ്പിക്കുമില്ല 50 രൂപ. ചെറിയ നഷ്ടമാണ്. പാലക്കാട്, കോഴിക്കോട്, സഹൃദയരെ, നമ്മുടെ കഥ നടക്കുന്ന ഇവിടെയെങ്കിലുമല്ല, അങ്ങ് കേരളത്തിന് തെക്കു ഭാഗത്ത് ഭാരതം എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമം. ആ ഗ്രാമത്തിന്റെ ഒത്തു നടുക്കായി സ്ഥിതി ചെയ്യുന്നു സഹാറ എന്ന് പറയുന്ന മരുഭൂമി. ആ മരുഭൂമിയുടെ ഒത്ത നടുവിലൂടെ ഭാരതപ്പുഴ എങ്ങനെ നാണിച്ച് തല താഴ്ത്തി ഒഴുകുകയാണ്. ഈ ഭാരതപ്പുഴയിൽ കുളിക്കുന്നവരെ കുളിസൂനകൾ എത്തി നോക്കി ആ ഗ്രാമത്തിന് ഒരു പേര് വീണു, എത്യോപ്യ. ആ എത്യോപ്യയെ കുറിച്ച് പറയുകയാണെങ്കിൽ, പച്ചയുടുപ്പിട്ട കൊച്ചു ഗ്രാമം, എത്യോപ്യയിലുള്ള ഒരു കൊച്ചു ഗ്രാമം, പച്ചയുടുപ്പിട്ട കൊച്ചു ഗ്രാമം, എത്യോപ്യയിലുള്ള ഒരു കൊച്ചു ഗ്രാമം. സഹോദരൻ, ഇത് പറയുമ്പോ എനിക്കൊരു തമാശ ഓർമ്മ വരുന്നു, അടിപൊളി തംസ. ഞാനും എന്റെ സംഘവും കൂടിയിട്ട് പാലക്കാട് ഒരു പ്രോഗ്രാം കഴിഞ്ഞു വരികയായിരുന്നു. പൊന്നാശാനെ, ഈ പഞ്ചായത്ത് വിട്ട് നമ്മൾ പുറത്തു പോയിട്ടില്ല, പിന്നെ പാലക്കാട് പോയിട്ടില്ല അല്ലേ? ഞാൻ തുടക്കത്തിലേ പറഞ്ഞല്ലോ തമാശയാണ് പറയുന്നതെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ പാലക്കാട് പോയിട്ടില്ല ഉറപ്പ്. അതാ പറഞ്ഞ ഇന്ന് പാലക്കാട്, കോഴിക്കോട്, പാലക്കാട്, കോഴിക്കോട്, അടിമാലി. അങ്ങനെ ആ ഗ്രാമത്തിൽ സുപ്രഭാതം അതിരാവിലെ തന്നെ പൊട്ടി പണ്ടാരടക്കി. പെട്ടെന്ന് ആ ചെറ്റപ്പുരയുടെ മുന്നിൽ നിന്നും ആ വാതിൽ മെല്ലെ പുറത്തേക്ക് തുറന്നു. അതിൽ നിന്നും അത് ആരോഗ്യ ദൃഢഗാത്രനും ഗോത്രനുമായ സൂത്രനുമായ ഒരു യുവാവ് പുറത്തേക്ക് ഇറങ്ങി വന്നു. അവനാണ് നമ്മുടെ കഥാനായകൻ സുപ്രൻ. ഈ സുപ്രൻ
ചുറ്റും നോക്കി, ആരുമില്ല. അവൻ മുന്നോട്ട് വന്നിട്ട് തന്റെ അരയിൽ തിരികെയിരുന്ന ആ ഓടക്കുഴലെടുത്ത് അതിമനോഹരമായി തബല വായിക്കാൻ തുടങ്ങി. ശ്രമിക്കണം, ഓടക്കുഴലെടുത്ത് വീണ വായിക്കാൻ തുടങ്ങി. എന്നാ ഈ പറയണേ, ഓടക്കുഴലെടുത്ത് ഗിത്താർ വായിച്ചു. അതെ, അവൻ അതെടുത്ത് അത് വായിക്കാൻ തുടങ്ങി. പെട്ടെന്നൊരു ശബ്ദം, മുറ്റത്തൊരു മൈന. ക്ലാ ക്ലാ ക്ലീ ക്ലീ ക്ലൂ ക്ലൂ. സുപ്രൻ തിരിഞ്ഞു നോക്കിയില്ല, മൈന ചമ്മപ്പോയി. അയ്യോ, പാവം മൈന ചമ്മിപ്പോയി. ആരുടെയും മുഖത്ത് നോക്കാനാവാതെ മൈന ചമ്മി ചമ്മി നിൽക്കുകയാണ് സുഹൃത്തുക്കളെ. ഒരു മൈനയ്ക്ക് ഇതുപോലെ പറ്റരുത് ദൈവമേ. ചമ്മിപ്പോയി മൈന, ചമ്മിപ്പോയി മൈന, ചമ്മിപ്പോയി മൈന, ചമ്മിപ്പോയി മൈന. സഹദേവി, ചമ്മലേറ്റ് വാങ്ങിയ മൈന ഒരു മനുഷ്യന്റെ മുഖത്ത് പോലും നോക്കാതാവാതെ സുപ്രണ തെറിയും വിളിച്ചുകൊണ്ട് അങ്ങ് അകലേക്ക് പറന്നു. ഇത് കാക്കയല്ലേ? ആ മൈന മൂത്ത കാക്കയാകുന്നത്. അതാ പെട്ടെന്നൊരു ശബ്ദം. ഈ തവണ സുപ്രണ തിരിഞ്ഞു നോക്കി. അങ്ങ് അകലെ നിന്ന് ആരും ഓടി വരുന്നു. ഒരു സുന്ദരിയായ പെൺകുട്ടി. അടിമാലി ശാന്തയാണോ? അല്ല, തമ്മല മേരിയായിരിക്കും. ഇവരാരുമല്ല, നമ്മുടെ കഥാനായിക അമ്മണി ഓടി വരികയാണ്. ഓടി വന്ന അമ്മണി ഒരു കല്ലിൽ തട്ടി അലച്ചും കെട്ടി പടക്കോന്നും പറഞ്ഞ് അവിടെ വീണു. സുപ്രണ ഓടിച്ചെന്ന് ചോദിച്ചു, പെണ്ണെ നിനക്ക് എന്താ പറ്റിയത്? എന്റെ കാലൊന്ന് ഉളുക്കി. ഏ ഇല്ല, കാലം ഒടിഞ്ഞു കാണും. ഇല്ല, കാലം ഉളുക്കി. ഏ ഒടിഞ്ഞു കാണും. ഇങ്ങനെ സംശയം തോന്നിയാൽ എന്റെ കയ്യിലുള്ള ഈ കണരി ബർമാണി തൈലം ഒരല്പം എടുത്ത് കയ്യിൽ പുരട്ടിയതിന് ശേഷം അടുത്തുള്ള ബക്കറ്റിൽ ചൂടാക്കി വെച്ചിരിക്കുന്ന വെള്ളം കൊണ്ട് അത് ശരിക്കും എങ്ങനെ തിരുമ്മി കൊടുക്കുക. ചെറിയ ബോട്ടിലിന് വില 5 രൂപ, വലിയ ബോട്ടിലിന് 10 രൂപ. വലിയ ബോട്ടിൽ വാങ്ങുന്ന പാലക്കാട് കോഴിക്കോട് അടിമാലി ആലപ്പുഴ കൊല്ലം പാരിപ്പള്ളി. വീണുകിടന്ന അമ്മിണിയെ സുപ്രൻ പിടിച്ചു നിറച്ച് തന്റെ മാറോടണച്ചുകൊണ്ട് ഇങ്ങനെ പാടി. മാറോടണച്ചു ഞാൻ പാടാം താമര നൂലു കൊണ്ടാലോലം ആലോലം. മാറോടണച്ചു ഞാൻ പാടാം താമര നൂലു കൊണ്ടാലോലം അനല. മാറോടണച്ചു ഞാൻ പാടാടാ മാമറ നൂലു കൊണ്ടാലോലം അലോല. മാറോടണച്ചു ഞാൻ പാടാടാ മാമറ നൂലു കൊണ്ടാലോലം അലോല. ഇത് പറയുമ്പോൾ എനിക്ക് വേറൊരു തമാശ കൂടി ഓർമ്മ വരുന്നു. ഞാനും എൻ്റെ സംഘവും കൂടി കഴിഞ്ഞ ദിവസം ഒരു അംബാസഡർ കാറിൽ കഥാപ്രസംഗം കഴിഞ്ഞ് വരികയാണ്. ആശാരേ, അംബാസഡർ കാർ പോട്ട് സൈക്കിൾ പോലും സ്വന്തം ഇല്ലാത്ത ആശാരാണ് ഇങ്ങനെയൊക്കെ പറയണത്. അല്ല, ഞാൻ പറഞ്ഞല്ലോ തുടക്കത്തിൽ തമാശയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെ അപ്പൊ നമ്മൾ ഇന്നും ഒരു അംബാസഡർ കയറിയിട്ടില്ല. ഉറപ്പാണല്ലോ, സത്യമാണല്ലോ. ഇതാ പറഞ്ഞ ഇന്ന് പാലക്കാട് കോഴിക്കോട്. പെട്ടെന്നൊരു ശബ്ദം. അതാ അങ്ങ് ആ മരുഭൂമിയുടെ അകലിൽ നിന്നും ആരോ ഒരു സൈക്കിളിന് ഇങ്ങോട്ട് മുന്നോട്ട് വരികയാണ്. ആരാണത്? ആരാണത്? ബാബുവാണോടാ? അല്ല, ആരുമല്ല. അടുത്തു വന്നപ്പോഴാണ് മനസ്സിലായത് ഒരു അറബിയാണ്. ഈ ഓടി വന്ന അറബിയുടെ പേരെന്താണെന്ന് അറിയണ്ടേ? മറ്റൊന്നുമല്ല, അൽകുൽത്ത് അജീഷ് മോൻ. അറബി വന്ന വഴി തന്നെ അമ്മിണിയുടെ മുഖത്ത് നോക്കി പറഞ്ഞു, ആർക്കും മനസ്സിലായില്ല. പറഞ്ഞതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി, മറ്റൊന്നുമല്ല എന്റെ കയ്യിലുള്ള ഈ അറബി പാൽക്കായം വാങ്ങൂ. അറേബ്യയിലെ നവാച്ചാൽ എന്ന് പറയുന്ന മരത്തിൽ നിന്നെടുക്കുന്ന ഒരു കറിയാണ് അറേബ്യൻ പാൽക്കായം. ഇതൊരു തുള്ളി ഒരു അരിമണി തൂക്കം എടുത്ത് വെള്ളത്തിൽ ചാരിച്ച് കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ വയറുള്ള വയറുകടി, വയർപൊണ്ണ്, വയറുവേദന ഇതൊക്കെ മാറും. മാത്രമല്ല വീട്ടിലുള്ള നാൽക്കാലികൾ റബ്ബറിന്റെ ഇല തിന്നു കഴിഞ്ഞാൽ ഇത് കുറച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നാൽക്കാലികൾ ജീവനോടെ ഓടി നടക്കും. ഇതിന്റെ ചെറിയ ഡെപ്പിയുടെ വില 5 രൂപ, വലിയ ഡെപ്പിയുടെ വില 50 രൂപ. വലിയ ഡെപ്പി വാങ്ങുന്നതാണ് നിങ്ങൾക്ക്. ക്ഷമിക്കണം, ഇന്ന് പാലക്കാട് കോഴിക്കോട് പുഴ കൊല്ലം പാരിപ്പള്ളി. ഇന്ന് പാലക്കാട് കോഴിക്കോട് പുഴ കൊല്ലം പാരിപ്പള്ളി. അങ്ങനെ അറബിയോട് താങ്ക്സും പറഞ്ഞുകൊണ്ട് നമ്മുടെ സുപ്രണ രമണിയും മുന്നോട്ട് പോവുകയാണ്. പെട്ടെന്ന് പുറകിൽ നിന്നും ഘോരമായ ഒരു വിളി.
മറ്റാരുമല്ല അമ്മണിയുടെ അമ്മാവൻ ബിനുക്കുട്ടൻ. ബിനുക്കുട്ടനെ കണ്ട മാത്രയിൽ സുപർണ അമ്മണിയും ഓടുകയാണ്. തൊട്ടുപുറകെ ബിനുക്കുട്ടൻ, മുമ്പിൽ സുപർണ അമ്മണിയും, തൊട്ടുപുറകെ ബിനുക്കുട്ടൻ, മുമ്പിൽ സുപർണ അമ്മണിയും. അങ്ങനെ അങ്ങനെ ഓടി ഓടി അവർ വഴി അഴിയാതെ ഉഴുകയാണ്. അങ്ങനെയല്ല, വഴി അഴിയാതെ അത് ചെയ്യുകയാണ്. അങ്ങനെ അവർ വീണ്ടും ഓടി, മുന്നോട്ട് ഓടി ഓടി ഒരു നാലും കൂടിയ മുക്കവലയിൽ വന്ന് നിന്നു. മുമ്പിലേക്ക് ഒരു വഴി, സൈഡിലേക്ക് വേറൊരു വഴി, ഇങ്ങോട്ട് വേറൊരു വഴി, ഏത് വഴിക്ക് പോകണമെന്ന് അറിയില്ല. ഇങ്ങനെ സംശയത്തിൽ നിൽക്കുന്നവർ എന്റെ കയ്യിൽ വാങ്ങുക. സഞ്ചാര സഹായി, കേരളത്തിൽ എത്ര ജില്ലകളുണ്ട്, ആരുടെയൊക്കെ ഫോൺ നമ്പറുകൾ വേണം, ട്രെയിൻ സമയം, അങ്ങനെയുള്ളതെല്ലാം ഈ ബുക്കിലുണ്ട്. ഈ ബുക്ക് വാങ്ങുന്നവർക്ക് ഒരു പോക്കറ്റ് ഡയറി ഫ്രീ. ഈ ചെറിയ ബുക്കിന്റെ വില 5 രൂപ, വലിയ ബുക്ക് 10 രൂപ. വലിയ ബുക്ക് വാങ്ങുന്നതായിരിക്കും നിങ്ങൾക്ക് തരുന്നത്. ക്ഷമിക്കണം, ഇന്ന് പാലക്കാട് അങ്ങനെ വെയിൽ കൊണ്ട് ഓടി ഓടി തളർന്ന് അമ്മിണിയുടെ മുഖം കരിവാളിച്ചൊരു പ്രത്യേക വൃത്തികെട്ട രീതിയിലായി. ഇങ്ങനെ മുഖം കരിവാളിച്ച് വിഷമിച്ചിരിക്കുന്ന സ്ത്രീകളുണ്ടെങ്കിൽ അവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, എൻ്റെ കയ്യിലുള്ള ഈ കുങ്കുമപ്പൊടി കയ്യിൽ വാരിയെടുത്തതിന് ശേഷം അതിൽ കുറച്ച് വെള്ളം ചേർത്ത് ഇങ്ങനെ മുഖത്ത് തേച്ച് പിടിപ്പിക്കുക. കാണിക്കൂ, ഇങ്ങനെ മുഖത്ത് തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് കുറച്ചു നേരം വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ മുഖം നല്ല സൗന്ദര്യമായി തീരും. അപ്പോൾ ചിലർക്ക് മുഖത്തിന് മാത്രമായിരിക്കില്ല കാന്തി, ചിലവരുടെ മുടി കൊഴിയുന്നു. അങ്ങനെ തോന്നുന്നവർ മുടി കൊഴിച്ചിലുണ്ടെന്ന് തോന്നിയാൽ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ പൊടി ഒരല്പം എടുത്തിട്ട് അത് തലവഴി വെച്ച് പിടിപ്പിക്കുക. അപ്പോൾ ഇതേപോലെയായി തീരും. അപ്പോൾ മുഖസൗന്ദര്യവും വർദ്ധിക്കും, മുടി കൊഴിച്ചിലും മാറിക്കിട്ടും. ചില ആളുകൾക്ക് കരിവാളിപ്പായിരിക്കും മുഖത്ത്, ചില ആളുകളുടെ മുടി കൊഴിയുന്നു. എന്നാൽ ചിലർക്ക് ഇതൊന്നുമല്ല മുഖക്കുരു, എന്ത് ചെയ്താലും മാറില്ല മുഖക്കുരു. ഇങ്ങനെയുള്ള യുവാക്കൾ അല്ലെങ്കിൽ യുവതികൾ ഈ പൊടി, ഈ പൊടി ഒരു അല്പം എടുത്തിട്ട് കയ്യിലിട്ട് തിരുമ്മിയതിന് ശേഷം മുഖത്ത് നല്ലവണ്ണം തേച്ച് പിടിപ്പിക്കുക. ഇപ്പൊ മുഖക്കുരു തന്നെ മാറിക്കൊള്ളു. ശരിക്കും ഈ പൊടിക്ക് വില 3 രൂപയാണ്, ഈ പൊടിക്ക് 5 രൂപ, ഈ പൊടിക്ക് 10 രൂപ. ഏറ്റവും നല്ലത് ഈ പൊടി വാങ്ങുന്നതാണ്. ഇന്ന് പാലക്കാട് കോഴിക്കോട് ഞങ്ങളുടെ ആശാന ഈ പോലീസുകാരൻ വെടിവെച്ച് കൊന്ന്. എന്ത് പണിയാ സാറേ കാണിച്ചത്? കാര്യം ഇതൊക്കെ ആണെങ്കിൽ കാതികനെ വെടിവെച്ച് കൊണ്ടിട്ട് യാതൊരു കാര്യം ഉണ്ടല്ല. അല്ലെ, എന്തിനാ വെടിവെച്ച് കൊന്നത്? എന്തിനാ വെടിവെച്ച് കൊന്നേന്നാ? എടാ, നാളെ ഇവന്റെ കഥാപ്രസംഗം എന്റെ വീടിനടുത്തുള്ള അമ്പലത്തിന് ഞാൻ ബുക്ക് ചെയ്തേക്കായിരുന്നു. ഇവനെ ഞാൻ ഇന്ന് വെടിവെച്ച് കൊന്നില്ലെങ്കിൽ നാളെ എന്നെ നാട്ടുകാർ വെടിവെച്ച് കൊല്ലും. നാളെ പാലക്കാട് പിന്നെ കോഴിക്കോട് അടിമാലി അങ്കമാലി ആലപ്പുഴ കൊല്ലം പാരിപ്പള്ളി. സഹൃദയരെ, ഇതോടെ എന്റെ കഥ കഴിഞ്ഞു. അയ്യോ, എന്നാലും ഞങ്ങളെ വിട്ടുപോയല്ലോ ചേട്ടാ. എനിക്കിനി ആരുണ്ട് ചേട്ടാ? ഇതുപോലൊരു സുന്ദരനായ ഭർത്താവിനെ കിട്ടിയപ്പോ നാട്ടുകാരും മൊത്തം എന്നാ വരദൂഷണം പറഞ്ഞിട്ടുണ്ടാക്കിയതാണല്ലോ പൊന്നെ. എന്തോരം മലയാളികൾ എന്നോട് കല്യാണം കഴിക്കാന്ന് പറഞ്ഞതാ, എന്നിട്ടും തമിഴ്നാട്ടിൽ നിന്ന് കനാലി പണിക്ക് വന്ന ചേട്ടനോട് എനിക്ക് പ്രേമം തോന്നിയല്ല പൊന്നെ. ചേച്ചി, ചേട്ടന്റെ ആത്മാവിന് നിത്യശാന്തി കിട്ടാൻ ഞാൻ വായന അങ്ങ് തുടങ്ങട്ടെ. ആയിക്കോട്ടെ, തുടങ്ങിക്കോ. ഞങ്ങളെ വിട്ടു പോയല്ല പൊന്നേ. രാജവും രാധയും കൂടി മായാവിയ തേടി കാട്ടിലൂടെ പ്രാഞ്ചി പ്രാഞ്ചി നടക്കുമ്പോൾ മുതുക്കി തുള്ളയും മുതുക്കി കാർന്നോരുമായ കുട്ടൂസനും ഡാകിനിയും വന്ന് അവരുടെ മുമ്പിലേക്ക് ആടി. ഇതാരത് ഭാഗവതത്തിന്റെ ഉള്ളിൽ കൊണ്ടുവന്ന് ബാലരം വച്ച, അല്ലെങ്കിൽ ഇത് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് വായിക്കാം.
അയ്യോ മരണം വാതിൽക്കൽ ഒരു നാൾ സൈക്കിളുമായി വന്നു നിൽക്കുമ്പോൾ ചിറകടിച്ചൻ കൂടു തകരും അതും ഉണ്ണിക്കൽഭുതമാഹ്ലാദം അയ്യോ ഇന്നലെ രാവിലെ കൂടി നിനക്ക് ചുരിദാർ വാങ്ങിത്തരാടി എന്ന് പറഞ്ഞ് പുറത്തേക്ക് പോയതാ ചുരിദാറിനൊക്കെ ഒരുപാട് വിലയായത് കാരണം ചുരിദാർ വേണ്ട പരീക്ഷയ ചുരിത് അഞ്ചോ ചുരിത് നാലോ മതിയെന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്നിട്ട് വന്ന് കിടക്കണ കിടപ്പ് കണ്ടാ പൊന്നേ അതും ഉണ്ണിക്കൽഭുതമാഹ്ലാദം ഇരുന്നിരിപ്പിൽ എട്ട് കുറ്റിപ്പുട്ടോ ഒറ്റയടിക്ക് തിന്നണ അണ്ണനല്ലായിരുന്നോ ഇത് ഇപ്പൊ ഒരു തുള്ളി ചാസം പോലും കഴിക്കാണ്ട് കിടക്കണ കിടപ്പ് കണ്ടാ പൊന്നേ അതും ഉണ്ണിക്കൽഭുതമാഹ്ലാദം അണ്ണാ തമിഴ്നാട്ടിൽ നിന്ന് വന്ന് കനാല് പഠിച്ചു വന്ന അണ്ണാ അണ്ണൻ ഞങ്ങളെ വിട്ട് പോയല്ല പൊന്നേ ഇനി എനിക്ക് ആരുണ്ട് പൊന്നേ അതും ഉണ്ണിക്കൽഭുതമാഹ്ലാദം എങ്ങനെ കണ്ടാ മറ്റ് സൈക്കിളിലല്ല താത്തൂടേ താത്തൂടേ നിന്റെ കുടുംബത്തിനും നിന്റെ മക്കൾക്കും കമ്മലും മാലയൊക്കെ വാങ്ങി തന്നാടി ഞങ്ങൾ ഈ കഷ്ടകാലത്തിലായത് പോന്നേ അത്ഭുതമാഹ്ലാദം നീ വലിയ വർത്തമാനമൊന്നും പറയണ്ടാടി നീ തൊട്ടപ്പുറത്തെ വീട്ടിൽ നിന്ന് കോഴിമുട്ട ഓട്ടിച്ചിട്ട് പോലീസുകാരെ നിന്നെ ജയിലിൽ കൊണ്ടുപോയിട്ടല്ലേടി പൊന്നേ അതും ഞങ്ങൾ അത്ഭുതമാഹ്ലാദം നാത്തൂനെ നമ്മൾ എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് തല്ലി പിടിക്കുന്നത് അതെ ഈ ചുരിദാർ എവിടെ നിന്ന് വാങ്ങിയതാണ് നാത്തൂനെ അയ്യോ ഇത് കോട്ടയം കുയ്യപ്പാസി വാങ്ങിയതാണല്ലോ ചെറിയ കടയല്ലേ എന്റെ നാത്തൂനെ അയ്യോ പുറത്തുനിന്ന് നോക്കുമ്പോ ചെറിയ കടയാണ് നാത്തൂനെ അതിന്റെ അകത്ത് കയറിയിട്ട് പുറത്തോട്ട് നോക്കണം അതിവിശാലമായ മറ്റൊരു ഷോറൂം കാണാൻ നാത്തൂനെ രാവിലെ മറ്റവനില്ലേ ഏത് അവൻ അവളുടെ കൂടെ ഒളിച്ചാടിപ്പോയി നാത്തൂനെ സഹിക്കാൻ പറ്റണില്ല മറ്റേ എന്നാലും അവന് ഇതിന്റെ ആവശ്യം ഉണ്ടായിരുന്നു നാത്തൂനെ നമ്മുടെ കൊച്ചുണ്ണില്ലേ തായങ്ങളെ കൊച്ചുണ്ണി കൊച്ചുണ്ണിയുടെ കൂട്ടുകാരൻ അടിമയില്ലേ അടിമനെ കൊള്ളക്കാരൻ പിടിച്ചു കെട്ടിയിട്ടേ നാത്തൂനെ അയ്യോ എന്റെ കൊച്ചുണ്ണിയെ ില്ലല്ലോടാ കൊച്ചുണ്ണിയേ ആരെങ്കിലും കേട്ടാൽ എന്ത് വരുന്ന സാത്തൂനെ അയ്യോ എന്റെ അണ്ണോ അണ്ണന്റെ കിടപ്പ് കണ്ടിട്ട് സഹിക്കില്ലല്ലോ അണ്ണാ നാത്തൂനെ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് കരേ എനിക്ക് ആരെങ്കിലും വന്നിട്ട് കരഞ്ഞ മതി വെറുതെ എന്തിനാ നമ്മുടെ കരഞ്ഞ് നമ്മുടെ തൊണ്ടയിലെ വെള്ളം പറ്റിക്കണം അതും ഉണ്ണിക്കൽഭുതമാഹ്ലാദം എന്റെ നാത്തൂനെ അത് പൊട്ടനാണ് അവന്റെ മുമ്പ് ചെവി വെക്കാൻ പാടില്ല അവന്റെ മുമ്പിൽ നമ്മള് കരഞ്ഞു കാണിച്ചിട്ട് വല്ല കാര്യമുണ്ടോ നാത്തൂനെ നമുക്കില്ലാത്ത സങ്കടം ഇവനെ എത്തിരണ്ട നാത്തൂനെ മതി 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 അതും പൊട്ടൻ അത്ഭുതമാഹ്ലാദം പൊട്ടനാണെങ്കിലും മരിച്ചിട്ട് ചെവി തല തന്നിട്ടില്ല അതുകൊണ്ട് നാത്തൂനെ ഞാൻ വന്നിരുന്ന് വിശേഷങ്ങൾ പറഞ്ഞു ഞാൻ താങ്കളുടെ മോന്റെ ഒന്ന് കാണാൻ പറ്റില്ല ഞാനൊന്ന് കണ്ടോട്ടെ എന്റെ പൊന്നു നാത്തൂനെ ചേട്ടന്റെ മുഖം ഒന്ന് കാണു നാത്തൂനെ അതും നമ്മൾ എന്റെ നാത്തൂനെ നേരം വെളുത്ത് മുതൽ ഈ മുഖം കണ്ടിട്ട് ഞാൻ ബാത്റൂമിൽ കയറി ഇരുന്ന് ചിരിച്ച് 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 ആലപ്പുറത്ത് കയറല്ലേ ആലപ്പുറത്ത് കയറല്ലേ എന്ന് ഞാൻ പലവട്ടം പറഞ്ഞതാണല്ലോ പൊന്നേ ആലപ്പുറത്ത് കയറിയതിന് എന്താടീ
ഇല്ലാത്തതേ കുഴപ്പം. ആലപ്പുറത്ത് കയറി തൂങ്ങി മരിച്ചതല്ലേ മൊണ്ടേ? ആലപ്പുറത്ത് കയറി തൂങ്ങി മരിക്കണ നാത്തൂൻ എന്തൊക്കെയാണ് പറയണത്? എടി ആനപ്പുറത്ത് കയറിയിട്ട് അവിടെ ഇരുന്ന് ഉറക്കം തൂങ്ങി അവിടെ നിന്ന് താഴെ വീണപ്പോ ആന ചവിട്ടി പിളുക്കി കൂട്ടി കൊന്നതാണല്ല മൊന്നേ. നിലത്ത് വീണ് കിടന്നപ്പോ ആന പോന്തേട്ട് ചവിട്ടിച്ചാത്തൂനെ എനിക്ക് വിശന്നിട്ട് പാടില്ല. താത്തൂനെ അകത്ത് ഇന്നലത്തെ പഴഞ്ചോറ് ഇരിപ്പിന്റെ അടുത്ത് കഴിച്ചോ? ഞാനെന്നാ അത് പോയി കഴിക്കട്ടെ. ഇതേ തൊട്ടപ്പുറത്തെ കോഴിയുടെ മുട്ടയുടെ ഒച്ചണ്ടൊക്കെ എണിപ്പിച്ച് വിട്ടേക്കല്ലേ? ഞാൻ മുട്ട ഒന്നും എനിക്ക് വേണ്ടടിയേ. നീ കോഴിക്കള്ളി അല്ലേ? കോഴിക്കള്ളി കോഴിക്കള്ളി. അയ്യോ മൊട്ടേ, അതും ഉണ്ണിക്കത്ഭുതമാഹ്ലാദം. അയ്യോ എനിക്കിനി ആരുമില്ലല്ല, എന്നെ വിട്ടേച്ച് പോയല്ല അണ്ണാ. അയ്യോ ഇങ്ങേര് ഇങ്ങനെ കിടക്കുമ്പോ ഞാനിത് എങ്ങനെ കുടിക്കാനാടാ? ചേച്ചി ചായ കുടിക്ക് ചേച്ചി. അയ്യോ ഞാനിത് എങ്ങനെ കുടിക്കാനാടാ? എങ്ങനെ കുടിക്കാനായത്? ഇങ്ങനെ കുടിച്ചാ. അയ്യോ ഞാനിത് എങ്ങനെ കുടിക്കാനാടാ? ഒരു പരിപ്പുവട പോലും ഇല്ലാണ്ട് ഈ കട്ടൻ ചായ ഞാൻ എങ്ങനെ കുടിക്കാനാടാ? ആ പരിപ്പുവട പോലും ഇല്ലാതല്ലേ. അയ്യോ എനിക്കിനി ആരുമില്ലല്ല മൊന്നേ. ചേച്ചി കിടന്ന് കരയല്ലേന്ന്? എനിക്കിനി ആരുമില്ലല്ലോ മൊന്നേ. ചേച്ചിക്ക് ആളുണ്ട് ചേച്ചി. എനിക്ക് ആരുമില്ലടാ ചേച്ചിക്ക്. ഞാനില്ലേ. നിനക്കൊരു അരമണിക്കൂർ മുമ്പ് പറയാൻ പറ്റില്ലടോ. ഞാൻ തൊട്ടപ്പുറത്ത് ആ ജോസിന് വാക്ക് കൊടുത്തു പോയല്ല ചേച്ചിക്കത്ഭുതമാഹ്ലാദം. ഷൊർണൂരുള്ള ശങ്കരമാമനും മക്കളും അല്ല വന്നത്? ഏത് ശിങ്കാരിമേളത്തിന്റെ ആശാൻ? ശിങ്കാരിമേളത്തിന്റെ ആൾക്കാര്, ആശാനും മക്കളും. എന്റെ ദൈവമേ, ഇനി ശങ്കരമാനും മക്കളും വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു പൂരമായിരിക്കും. മാമോ കണ്ടില്ലേ, അണ്ണം കിടക്കണ കിടപ്പ് കണ്ട മാമാ. എന്റെ ദൈവമേ, ആരെങ്കിലും ഒരു തുണിയിട്ട് മൂടോ രാവിലെ പോലെ. ചിരിച്ച് ചിരിച്ച് ബാക്കിയുള്ള ജാഗാറായല്ല മണ്ണേ. ഇതും നമ്മൾ അത്ഭുതമാഹ്ലാദം. ചേച്ചി ഈ ചേട്ടന്റെ ഒരു അളിയൻ ഉണ്ടായിരുന്നില്ലേ? ഒരു കാതികൻ. അതെ, പച്ചാളം പാപ്പച്ചൻ. ഉള്ളിനെ വിവരം അറിയിച്ച? മരിച്ച ഉടനെ തന്നെ വിവരം അറിയിച്ചിട്ടുണ്ട്. അത് ഏതാണ്ട് ചേച്ചി കിടന്ന് കഥാപ്രസംഗം പറയാണെന്നാ പറഞ്ഞത്. ചേട്ടാ പോയല്ല. പെങ്ങളെ, ജീവിതം എല്ലാവർക്കും ഒന്നേയുള്ളൂ. പെങ്ങളെ, പ്രിയമുള്ളവരെ, ദുഃഖാർത്ഥരായ കുടുംബാംഗങ്ങളെ, എനിക്കൊരു കഥ പറയുവാൻ എനിക്ക് അവസരമൊപ്പിച്ചു തന്ന ഈ അളിഞ്ഞ അളിയനോട് എൻ്റെ അഭിവാദനങ്ങൾ അറിയിക്കുകയാണ്. ഒരുമിച്ചു നമുക്കൊന്ന് കരഞ്ഞിരിക്കാം, ഒരുപാട് ദുഃഖങ്ങൾ പങ്കുവയ്ക്കാം. ഒരു ചിലവും വരികില്ല, ഒരു പൈസയും വരികില്ല. അളിയൻ ഇനി ഒരിക്കലും റിട്ടേൺ വരില്ല. നമ്മുടെ അളിയൻ ഇനി ഒരിക്കലും റിട്ടേൺ വരില്ല. അത് പറയുന്നത് നമുക്ക് തല്ലി കൊല്ലണം. പ്രിയമുള്ളവരെ, ഞാനങ്ങ് കൊട്ടാരക്കരയിൽ ഒരു കഥാപ്രസംഗ പരിപാടി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കമ്പറ്റിക്കാരൻ എന്നോട് വിവരം പറയുന്നത് നിങ്ങളുടെ അളിയനും മരിച്ചുപോയെന്ന്. ഞാനോടൊരു ഓടിച്ചെന്ന് പറഞ്ഞു, എൻ്റെ അളിയൻ മരിച്ചുപോയി, ഞാൻ വിട്ടോട്ടെ. അവർ പറഞ്ഞു, പോകണ്ട, നേരെ വെളുത്തിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് കെട്ടിയിട്ട് തന്നെ അവിടുന്ന് ഞാൻ ഓടിപ്പിടിച്ച് പിടിയാണ് എൻ്റെ അളിയന് കാണാൻ വേണ്ടി. കാടും പലയും പുഴയും പിന്നെ മതിലുകടനെ വന്ന് ചാടി, മതിലുകടനെ വന്ന് ചാടി. നൂറെ നൂറൽ കുതിച്ചു പാഞ്ഞു അളിയന് കാണാനെത്തി, എൻ്റെ അളിയന് കാണാനെത്തി, ചീഞ്ഞ അളിയന് കാണാനെത്തി. അങ്ങനെയാണ് ഞാൻ അളിയനെ കാണാനെത്തിയത്. കഥാപ്രസംഗത്തിന്റെ കഥ പറയുന്നതിന് മുമ്പ് ഈ മരണ വീട്ടിൽ നിന്ന് കരയാൻ വേണ്ടി തയ്യാറെടുത്തിരിക്കുന്നവരെ ഞാൻ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. അളിയന്റെ വലതുഭാഗത്തിരിക്കുന്ന മറ്റാരുമല്ല, അളിയന്റെ സ്വന്തം ഭാര്യ. ഇപ്പറയുന്നത് പൊട്ടി പൊട്ടി വിങ്ങി വിങ്ങി കരയുന്നത് അളിയന്റെ കുഞ്ഞു പെങ്ങൾ. ഒരു കഥാപ്രസംഗ പരിപാടി എനിക്ക് അവതരിപ്പിക്കാൻ അവസരം കിട്ടിയതിൽ ഞാൻ വളരെ കൃതജ്ഞനാണ്. എന്റെ കഥയുടെ പേര് അളിയന്റെ ചീഞ്ഞ ജഡം. ജീവിച്ചിരുന്നപ്പോഴേ നീ ഇങ്ങർക്കും ഞങ്ങൾക്കും കഥ പറഞ്ഞ് മനസ്സമാനം തന്നിട്ടില്ല, മരിച്ചപ്പോഴെങ്കിലും കുറച്ച് മനസ്സമാനം താടാ. പൊന്നെ, നീ ഒരു കാര്യം മനസ്സിലാക്കണം, മരിച്ചവർ മരിച്ചവർ തന്നെ, അവർ തിരിച്ചു വരില്ല പിന്നെ. അഥവാ വന്നാൽ തന്നെ അവർക്ക് ഭൂമിയിൽ ചാൻസ് ഇല്ല. പൊന്ന, ഭൂമിയിൽ ചാൻസ് ഇല്ല. ഒരു കാതികനെ നോവിച്ചു വിട്ടുള്ള വിഷമം ഞാൻ നിന്നെ കാണിച്ചു തരാം. ഇവിടെ പൊന്നെ കഥ പറഞ്ഞു.
ഇത് കണ്ടത് കേട്ടോ, ഇത് കണ്ടിട്ട് സഹിക്കണില്ലല്ലോ പൊന്നെ. അതും കാതുകനും അത്ഭുതമാകളാതും. അയ്യോ ആ പൊന്നെ, ഞാനിനി എന്നാ ചെയ്യുവേ. ഹലോ, ഹായ് മിസ്റ്റർ, നിങ്ങളെ തന്നെ. അതെ, ഇങ്ങോട്ട് വാ. അതെ, ഇതൊരു മരണവീടാണോ? എന്ത് കുഴപ്പമില്ല, എടോ ഇത് ഓല മേഞ്ഞ പന്തൽ, എന്തേ കാണുന്നത്? ഇത് പാവങ്ങളുടെ വീടാണല്ലോ. അയ്യോ, അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല. എടോ ഈ വീട്ടിൽ നിന്ന് ആകെ ഗൾഫിൽ പൊരിക്കുന്ന അനന്തരവനാണ് ഞാൻ. എന്റെ അമ്മാവനോടെങ്കിലും മരിച്ചു കിടക്കുമ്പോൾ ഇവിടെ ഓല മേഞ്ഞ പന്തൽ പാടില്ല. കാശില്ലല്ലോ, കാശിന്റെ കാര്യത്തെ ടെൻഷൻ അടിക്കണ്ട. ഇതേ ഇവിടെ മുഴുവൻ എമൗണ്ട് ഉണ്ട്, 25,000 രൂപ തന്റെ കയ്യിൽ എണ്ണി തരേനി ഞാൻ. എന്തുവേണമെങ്കിലും ചെയ്തു, നല്ല അടിപൊളി ഷാമിയനെ പന്തൽ ഇട്ടേക്കണം. ഓക്കെ ഓക്കെ, അവിടെ ഇടുന്നെ. ഇവിടെ ഈ കുടിക്കാനും കഴിക്കാനൊക്കെ ആൾക്കാർക്ക് എന്താ കൊടുക്കുന്നത്? ചായയും ബ്രെഡും. അയ്യോ ചായയും ബ്രെഡും, എടോ ഗൾഫിൽ പൊരിക്കുന്ന ഒരു അനന്തരവനുള്ള ഒരു വീടാണ് ഇവിടെ, അതുകൊണ്ട് ചായയും ബ്രെഡും കൊടുത്താ പോരാ, നല്ല അടിച്ചുപൊളി ബിരിയാണി ഐസ്ക്രീമും വേണം കൊടുക്കാൻ. എടാ കാശിന്റെ കാര്യം എടുത്ത് പഠിക്കുന്നത്, 25,000 രൂപ എണ്ണി തന്നിട്ടുണ്ട്, അതിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്തോ. കാറ്ററിംഗ് സർവീസിനെ ഏൽപ്പിച്ചോ, അടിച്ചു പൊളിച്ചങ്ങോട്ട് ആകെ പൊട്ടേക്കണ്ട വന്നേ. ഈ ശവത്തിന്റെ സംസ്കാരമൊക്കെ എങ്ങനെയാണ്? ശവത്തിന്റെ സംസ്കാരത്തിന്റെ കാര്യമൊക്കെ എങ്ങനെയാണ്? എങ്ങനെ സംസാരിക്കാൻ മരിച്ചു പോയില്ലേ? അവിടെ സംസാരമല്ല, ശവത്തിന്റെ സംസ്കാരത്തിനുണ്ട്. നല്ല അടിപൊളി ചന്ദനമുട്ടി വെച്ച് വേണം കത്തിക്കാൻ, മനസ്സിലായ? ചന്ദനമുട്ടിൽ വെച്ച് വേണം കത്തിക്കാൻ, നെയ്യ് ഒഴിച്ച് വേണം കത്തിക്കാൻ. അതുകൊണ്ട് കാശില്ലല്ലോ. കാശിന്റെ കാര്യം പേടിക്കണ്ട, ഈ വീട്ടിൽ നിന്ന് ഗൾഫിൽ പോരാ അനന്തരവനല്ലേ. എന്റെ അമ്മാവൻ അടിച്ച് പൊളിയായിട്ട് നല്ല ചന്ദനമുട്ടി വെച്ച് കത്തിക്കട്ടെ, അതിനുള്ള കാശൊക്കെ ഇവിടെ ഉണ്ട്. എത്ര പെട്ടെന്ന് പടക്കെ ചെയ്യും. അമ്മാവൻ ഈ ഗതി വന്നല്ലോ, ഞാനിപ്പോ ഇങ്ങ് വന്നോളൂ. ഞാൻ രാവിലെയാണ് വിവരങ്ങളൊക്കെ അറിഞ്ഞത്. പിന്നെ വന്ന ഉടനെ 25,000 രൂപ കയ്യിലുണ്ടായിരുന്നു, കാര്യങ്ങളൊക്കെ ഏർപ്പാടാക്കാൻ വേണ്ടി എല്ലാ ഏർപ്പാടും ചെയ്തു വെച്ചിട്ടുണ്ട്. അതിന് നീ ഇവിടെ നിന്നിട്ട് എന്താ കാര്യം? ഇവിടെ എന്റെ അമ്മാവൻ ഇവിടെ മരിച്ചു കിടക്കുമ്പോ പിന്നെ ഞാൻ ഇവിടെ അല്ലാണ്ട് പിന്നെ എവിടെ പോയി നിക്കണോടാ? എടാ, നിന്റെ അമ്മാവൻ മരിച്ചത് മൂന്ന് വീട് അപ്പുറയാണ്. അപ്പൊ ഇതേതാണ്? ഇതേതോ അണ്ണാച്ചിന് ആനയോട്ടി കൊന്നതല്ലേ. അതും ഉണ്ണിക്കത്ഭുതമാഹ്ലാദം. സത്യം പറയാം, പെണ്ണുമ്പിള്ളേനെ സ്ഥിരം ഇത് തന്നെയാ പണി. സത്യം പറയാ, പോലീസ് സ്റ്റേഷന്റെ അപ്പുറത്തെ വേലായിട്ട് നല്ലാണ്. ഇവിടെ വാ, ഇവിടെ വാ, ഇവിടെ വാ. എന്താ പ്രശ്നം? എന്റെ ഒരു കെട്ടിയവരുണ്ട്, വെറുതെ ആവശ്യമില്ലാണ്ട് ചേച്ചിട്ട്. സംശയമാണ്, നിനക്ക് സംശയം. ഈ കാലഘട്ടത്തിൽ ജീവിക്കണല്ലേ. അതെ, ഇവനെ നമുക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തല്ല. ഒരു ഉദാഹരണം സഹിതം നമ്മുടെ മനസ്സിലായി. തെളിവ് സഹിതം സാറ് മറ്റേതങ്ങ് പറഞ്ഞു. തെളിവ് സഹിതം സാറ് മറ്റേതങ്ങ് പറഞ്ഞു. ഞാൻ അവിടെ പറഞ്ഞു കൊടുക്കട്ടെ. നിനക്ക് ഞാനിപ്പോ ഒരു വെറ്റില അങ്ങോട്ട് തരുന്നു. വെറ്റിലയുടെ കളർ എന്താണ്? പച്ച. പച്ച. അതിനകത്ത് നീ ചുണ്ണാമ്പ് ഇങ്ങനെ തേക്കുന്നു. ചുണ്ണാമ്പ് തേച്ചു. ചുണ്ണാമ്പിന്റെ കളർ എന്താണ്? വെള്ള. വെള്ള. അതിനകത്ത് നീ അല്പം പുകല കൂടി വെക്കുന്നു. ആ പുകലയുടെ കളർ എന്താണ്? കറുപ്പ്. അതിനകത്ത് നീ അല്പം പാക്ക് കൂടി ഇടുന്നു. ആ പാക്കിന്റെ കളർ എന്താണ്? റോസ്. വയലറ. ഇത് മൂന്നും കൂടി നാല് കളർ കൂടി. നാല് കളറിൽ നീ തുപ്പി കാണിക്കണ. നാല് കളറിൽ നീ എനിക്ക് തുപ്പി കാണിക്കേ. എന്ത് കളറാണ് ഇപ്പൊ നീ തുപ്പിയത്? ഒരു കളർ ചുമല. ചുമല. അപ്പൊ ഇതിൽ നിന്ന് നിനക്ക് മനസ്സിലായത് എന്താണ്? ഇതൊക്കെ നിന്റെ സംശയങ്ങളാണ്. അയ്യോ സാറേ, എനിക്ക് ഒരുപാട് മണ്ടത്തരങ്ങൾ പറ്റിക്കൊണ്ടിരുന്നു. അതല്ലേ സാർ എന്റെ ബുദ്ധി എന്നെ എന്നെ കണ്ണു തുറപ്പിച്ച സാറാ. മനസ്സിലായില്ല ഞാൻ എന്റെ വൈഫിനെ എന്ന് ഇടിയത്. കാര്യങ്ങൾ പിടിയിട്ടില്ല. സന്തോഷമായി സാറേ. ഒത്തിരി സന്തോഷമുണ്ട്. ഞാൻ നിന്നെ എന്തോ ഇടി ഇടിച്ചു. മനസ്സിലായി. ഇപ്പഴല്ലേ എനിക്ക് ഈ നാല് കളറിന്റെ കാര്യം പറഞ്ഞപ്പോഴെല്ലാം ബോധ്യമായത്. ഇപ്പഴാ ഞങ്ങൾക്ക് മനസ്സിലൊരു സന്തോഷമായത്. കുട്ടികളൊക്കെ കഴിഞ്ഞല്ലോ, അതിന്റെ ഒരു സാരസാർത്ഥോട്ടോ. തീർച്ചയായിട്ടും അതൊക്കെ വരും. പോട്ടെ സാറേ. ഇപ്പൊ മനസ്സിനൊരു സന്തോഷം. എങ്ങനെ രണ്ട് സാറി നാല് കളറിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം ഓർത്തത്. എന്ത് കാര്യം? സാറ് തന്നെ വെറ്റിലയുടെ നിറം എന്താ?
പച്ച പച്ച ചുണ്ണാമ്പിന്റെ നിറം എന്താ വെളുപ്പ് വെളുപ്പ് പുകലയുടെ നിറം എന്താ കറുപ്പ് കറുപ്പ് അടുക്കയുടെ നിറം എന്താ റോസ് റോസ് ആണല്ലോ അങ്ങനെയാണെങ്കിൽ ഈ വെളുത്ത ചുണ്ണാമ്പ് വേണമെങ്കിൽ ഞാനാകാം ഓക്കെ ബാക്കി ഈ മൂന്ന് കളർ ഏതാണ് ആരാന്ന് എന്നോട് ഇപ്പൊ പറയണം ഇതൊക്കെ കണ്ട് എല്ലാവരും കണ്ണും തള്ളിയിരിക്കണ പേടിക്കണ്ടാട്ട ഇതാണ് ഈ നാടിന്റെ അവസ്ഥ സർക്കാരിന്റെ കുറെ ആശുപത്രി ഉണ്ട് അതിന് പറ്റിയ കുറെ ഡോക്ടർമാരുണ്ട് ഇവന്റെ ഒക്കെ തനി നിറം കാണണമെങ്കിലേ സർക്കാർ ആശുപത്രിയിലൊന്നും മരുന്ന് മേടിക്കാൻ ചെല്ലണം അയ്യാ വല്ലോം തരണേ പടച്ചോനെ എന്തല്ല ബന്നത് അയ്യാ രണ്ടു കാലും മേലേ രണ്ടു കാലും മേലെ ഇറക്ക് താഴെ വെക്കണർക്ക അങ്ങനെയല്ലേ നമ്മള് കിടക്കണത് എന്താ നിനക്കൊക്കെ ചോദിക്കാനും പറയാനും വീട്ടിൽ ആരുമില്ലേ അപ്പ ഇരുക്ക് അമ്മ ഇരുക്ക് അച്ചാച്ച ഇരുക്ക് അമ്മ ഇരുക്ക് ഇത് മൊത്തം ഇറുക്കാണല്ലോ എടാ ഇത്ര മാത്രം ഇറക്കാൻ നീ എന്താ ഞണ്ട് ഫാമിലിയാ എടാ ബെടക്കെ ഇവരൊക്കെ എവിടെ ഇരുക്കണത് ഇവരൊക്കെ അങ്ങ് സ്റ്റേറ്റ്സിൽ ഇരുക്ക എന്നാ പിന്നെ നിനക്കും അവിടെ പോയി ഇരിക്കാൻ പാടില്ലേ വെറുതെ ഞമ്മളിട്ട് ഇറക്കാണ്ട് പോടിക്ക എന്താ എന്റെ കമ്മത്തെ എന്താ പറ്റിയത് എടോ നമ്മളെ തല്ലാൻ കൊടുത്തടോ ആര് ആ പണ്ടറ കാലമ്മ തൈ ആട്ടെ കമ്മത്തിന് എന്തിനാ തല്ലിയത് എന്തിനാണെന്നാ എടോ പണ്ടാര കാലമ്മ തായി പഞ്ചകൻ പണ്ടാര കാലമ്മ തായി ഉണ്ടക്കണ്ണൻ നീസക്കാരൻ പൊണ്ണത്തടിയൻ തല്ലിപ്പൊടി പണ്ടാര കാലമ്മ തായി കർമ്മദ്രോഹി ഇയാളിപ്പൊ എന്തിനാ തല്ലിയെന്ന് പറ എന്തിനാണെന്നാ അപ്പടത്തിന് ഉപ്പ് പോർന്ന് അയാൾ പറഞ്ഞു എന്നിട്ട് ഉപ്പ് തിന്നാൽ വെള്ളം കുടിക്കുന്നു നമ്മൾ പറഞ്ഞു വെള്ളം കുടിച്ചാൽ തനിക്കെന്താണെന്ന് അയാൾ ചോദിച്ചു ചോദിക്കും കള്ളു കുടിച്ചാൽ സത്തു പോകുന്നു നമ്മൾ പറഞ്ഞു പറഞ്ഞു തീർന്നു നമ്മളെ പൊക്കി ചുരുട്ടി കുട്ടി നെൽത്തടിച്ചു പണ്ടാര കാലമ്മത്തായി പർമ്മദ്രോഹി പണ്ടാര കാലമ്മത്ത പാവം ഇവിടെ നിന്ന എന്തൊക്കെ കാണണോ എന്റെ പടച്ചോനെ എന്താ ഈ കാണുന്നത് ഇപ്പഴത്തെ പെമ്പുള്ളേരൊരു കോല് മോളെ മോളെ നീ ആ പള്ളിപ്പറമ്പിലെ ബർഗീസിന്റെ മോളല്ലേ എന്താ മോക്കടെ പേര് എന്ത് പെറ്റണീറ്റോന്നോ എടി കൊച്ച നിന്റെ തുണിയില്ലാത്ത ഫോട്ടോ അല്ലേ പത്രത്തിൽ വന്നത് അയ്യോ അത് എന്റെ ഫോട്ടോ അല്ല പിന്നെ അത് കമ്പ്യൂട്ടർ തട്ടിപ്പാ ഈ തല വെട്ടി കേട്ടില്ലേ ആ അങ്ങനെ ആ തുണിയില്ലാത്ത ശരീരം മാത്രം എന്റെ ഉള്ളൂ തല വേറെ ആളുടെ അത് ശരി തല ആട്ടെ എന്താ നിന്റെ അച്ഛന്റെ പണി വാച്ചറാ അമ്മയോ ടീച്ചറാ വെറുതെ അല്ല നീ ഇത്ര കച്ചറ ഏത് എടി കൊച്ച പഠിക്കാൻ വിട്ട പഠിക്കാൻ പോകടി പെണ്ണേ എടി പെണ്ണേ അഴിഞ്ഞടിഞ്ഞ് നടക്കാൻ നോക്കല്ല കള്ളി കൊച്ചു കള്ളി പഠിക്കാൻ വിട്ട പെണ്ണാണ് കൊഴുത്തുരുണ്ട ഫിഗറാണ് വെള്ളു വെള്ളുത്ത കളറാണ് ചമറു പോലെ ലവറാണ് ലവർ തന്ന വയറാണ് ആ വയറിൽ നിന്ന് കൊതിയാണ് പച്ചമാങ്ങ പച്ചമാങ്ങ ഈ നാട്ടു മാവിലെ മാങ്ങ പച്ചമാങ്ങ പച്ചമാങ്ങ ഈ നാട്ടു മാവിലെ മാങ്ങ പ്രിയമുള്ളവരെ നമ്മുടെ സ്ഥാനാർത്ഥി പോക്കണംകോട് ഭാക്കരൻ ഇതാ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുകയാണ് നമ്മുടെ സ്ഥാനാർത്ഥി നമ്മുടെ ചിഹ്നം നമ്മുടെ സ്ഥാനാർത്ഥിയെ കുറിച്ച് പറഞ്ഞാൽ
നമ്മൾ മനസ്സിൽ കണ്ടാൽ അദ്ദേഹം മാനത്ത് കാണും. അതെന്താണ്? ഉള്ളിക്ക് കോങ്കണ്ടാണ്. അതാ പറഞ്ഞത്, നമ്മുടെ സ്ഥാനാർത്ഥി, നമ്മുടെ ചിഹ്നം. പ്രിയമുള്ളവരെ, നമ്മുടെ സ്ഥാനാർത്ഥിയെ ജയിപ്പിച്ചു വിട്ടാൽ പിന്നെ അഞ്ചു വർഷത്തേക്ക് പുള്ളി ഈ പരിസരത്തേക്കേ വരില്ല. അതാ പറഞ്ഞത്, നമ്മുടെ ചിഹ്നം, നമ്മുടെ സ്ഥാനാർത്ഥി. നിർത്ത്. ഇത്തവണത്തെ ഇലക്ഷനിൽ നമ്മുടെ പാർട്ടി ജയിക്കുമെന്ന് ഭാസ്കറിന് വല്ല ഉറപ്പുണ്ടോ? അത് ജയിക്കാൻ സാധ്യത കുറവാണ് നേതാവേ. എന്തുകൊണ്ട്? കഴിഞ്ഞ ഭരണത്തിൽ ഗ്രൂപ്പ് കളിച്ചും അഴിമതി കാണിച്ചും ഭരണം കുട്ടിച്ചോറാക്കിയില്ലേ? ജനങ്ങൾ മുഴുവൻ പ്രതിപക്ഷത്തിന്റെ കൂടെയാ. പക്ഷേ നമുക്ക് ജയിക്കണം ഭാസ്കര. എങ്ങനെ? കഴിഞ്ഞ തവണ നമ്മൾ എങ്ങനെ ജയിച്ചുവോ അതുപോലെ. കഴിഞ്ഞ തവണ നമുക്കൊരു രക്തസാക്ഷി ഉണ്ടായിരുന്നു. രക്തസാക്ഷി എങ്കിൽ നമ്മൾ ഇത്തവണയും ജയിക്കും ഭാസ്കര. ഇത്തവണ ജയിക്കാൻ നമുക്ക് രക്തസാക്ഷി ഇല്ലല്ലോ. ഇല്ലെങ്കിൽ ഉണ്ടാക്കണം. എങ്കിൽ ആര്? ഭാസ്കര, എന്തോ വഴിയുണ്ട്. ആഹാ, നിങ്ങളൊക്കെ ഇവിടെ നിൽക്കണോ? പാകരേട്ടാ, ദേ പറഞ്ഞതുപോലെ പോസ്റ്റർ ഒട്ടിക്കലും മതിലെഴുത്തും കഴിഞ്ഞു. ഇനി ബാനർ മാത്രം കെട്ടിയാ മതി. മൂന്നാലഞ്ച് ദിവസമായി വീട്ടിൽ പോയിട്ടേ. ഇന്നെങ്കിലും എന്റെ ഉമ്മാക്ക് ഇത്തിരി മരുന്ന് വാങ്ങിച്ചേരണം. എന്നാ പിന്നെ ഞാനങ്ങോട്ട്. ഭാസ്കര, ഏതാടാ ഈ ചെക്കൻ? അറിയില്ലേ, പണ്ട് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് പോലീസുകാരെ ചവിട്ടിക്കൊന്ന ഒരു കാതറിക്കില്ലേ? അദ്ദേഹത്തിന്റെ മോന. വാപ്പ മരിച്ച പിന്നെ വീട്ടിലെ കാര്യം മൊത്തം നോക്കുന്ന ഇവന ആകെയുള്ള ഒരു ആന്തരിയാണേ. ആഹാ, മിടുക്കൻ. എന്താ മോന്റെ പേര്? ബഷീർ. ബഷീറേ, ബഷീർ ഇപ്പൊ വീട്ടിൽ പോകണ്ട. നമ്മുടെ പാർട്ടി ജയിക്കണ്ടേ ബഷീറേ? വേണം. അപ്പൊ നമ്മുടെ പാർട്ടിക്ക് വേണ്ടി ബഷീറിന്റെ വക ഒരു ചെറിയ സഹായം വേണം. ഞാൻ എന്താ ചെയ്യണ്ടേ? എന്താന്നോ? ഭാസ്കര, നോക്കി നിൽക്കാതെ പിടിക്കട. ഇവൻ തന്നെയാ നമ്മുടെ രക്തസാക്ഷി. അയ്യോ, എന്നെ ഒന്നും ചെയ്യരുത്. പ്രതിപക്ഷക്കാരി ഞങ്ങളുടെ ബഷീറിനെ കുത്തിയേ. മോട്ടറോളേ, എന്നെ നോക്കിയേട്ടൻ. അതെ, എവിടെ തിരിഞ്ഞെന്ന് നോക്കിയാലും അവിടെ എല്ലാം കാണുന്ന നിന്റെ നോക്കിയേട്ടൻ. നോക്കിയേട്ടാ, നമ്മുടെ ഈ പ്രീപെയ്ഡ് കണക്ഷന് അധികം നാൾ വാലിഡിറ്റി ഉണ്ടാവുന്ന തോന്നുന്നില്ല. കാരണം നമ്മുടെ ഈ കണക്ഷൻ വെബ് വേൾഡ് മുഴുവൻ റിംഗ് ടോൺ ആയി ചേട്ടാ. റിംഗ് ടോൺ ആയി. മോട്ടറോളേ, നിനക്ക് മെമ്മറി ഉണ്ടോ എന്നെനിക്ക് മെമ്മറി ഇല്ല. പണ്ട് പിക്ചർ മെസ്സേജ് വേണം, പിക്ചർ മെസ്സേജ് വേണമെന്നും പറഞ്ഞ് നീ വാശി പിടിക്കുമ്പോൾ കാക്കിലോ മിച്ചർ മേടിക്കാൻ പോലും ബാലൻസ് ഇല്ലാത്ത ഞാൻ നിനക്ക് കണ്ട കച്ചറ മെസ്സേജുകൾ അയച്ച് സമാധാനിപ്പിക്കുമായിരുന്നു. ആ കച്ചറ മെസ്സേജുകൾ അന്നേ എന്റെ അച്ഛൻ പിച്ചി കീറി ചേട്ടാ. നോക്കിയേട്ടാ, ഒന്ന് നോക്കിയേ. എനിക്ക് എയർടെൽ തറവാട്ടിൽ നിന്നും നല്ലൊരു കണക്ഷൻ വന്നിട്ടുണ്ട്. അച്ഛൻ അതിന് സമ്മതിച്ചുകൊണ്ട് മെസ്സേജും അയച്ചു കഴിഞ്ഞു. ഓഹോ, നല്ലൊരു ക്യാമറ ഫോണിന്റെ കണക്ഷൻ വന്നപ്പോൾ ഈ 1100 നീ മറന്നു അല്ലേ? ഡിലീറ്റ് ദ മെസ്സേജ് ഫ്രം യുവർ ഇൻബോക്സ്. ഈ ടെലിഫോൺ തറവാട്ടിൽ വന്നു നിന്ന് ഇത്രയും റേഞ്ച് കാണിക്കാൻ നിനക്ക് എവിടെ നിന്ന് ടവർ കിട്ടി? ഇറങ്ങടാ പുറത്ത്, ഇറങ്ങാൻ. ഇല്ലെങ്കിൽ എന്നേക്കുമായി നിന്ന് ഞാൻ സ്വിച്ച് ഓഫ് ചെയ്ത് കളയും. സ്വിച്ച് ഓഫ് ചെയ്യുമായിരിക്കും, അല്ലെങ്കിൽ എന്റെ കണക്ഷൻ കട്ട് ചെയ്യുമായിരിക്കും. പക്ഷേ എന്റെ ഹാൻഡ്സെറ്റിൽ തൊട്ട് കളിക്കുവാനുള്ള റേഞ്ച് ഈ BSNL തറവാട്ടിലുള്ളവർക്കില്ല. മോട്ടറോളെ, ഞാൻ നിന്നെ വിളിക്കുന്നു ഇപ്പോൾ ഈ നിമിഷം. എന്നോടൊപ്പം നിനക്ക് ഇറങ്ങി വരാമോ? പറയൂ, ഞാൻ വിളിച്ചാൽ നിനക്ക് ഇറങ്ങി വരാമോ? നോക്കിയേട്ടാ. മോട്ടറോളെ, വിടത്തില്ലടാ. എന്തായി
എല്ലാ എന്തല്ലേ കാണാറില്ലല്ലോ ഇവിടെ ഇവിടേക്ക് ഉണ്ട് എന്തല്ലേ ആ പുറത്തേക്കൊന്നും കാണാറില്ല എല്ലാവരും പ്രാന്താന്ന് പറയുന്നു ആർക്ക് എനിക്ക് അതൊക്കെ വെറുതെ പറഞ്ഞത് എന്നെ കണ്ടാലും ഒരു കുഴപ്പമില്ലോ എനിക്ക് പ്രാന്താന്ന് പറഞ്ഞത് എന്താല്ലേ ആ പിന്നെ എന്താ കാര്യം എന്താ ഇപ്പൊ അങ്ങനെ പറയാൻ കാരണം എന്താണ് ഞാൻ ചോദിക്കട്ടെ നമ്മുടെ വീട്ടിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു ചടങ്ങ് നടത്തണ്ടേ ചടങ്ങ് നടത്തണം പിന്നെ അത് അത്യാവശ്യമാണ് ഈ 16 അടിയന്തരം എന്ന് പറഞ്ഞൊരു സംഭവില്ലേ തീർച്ചയായിട്ടും നടത്തിയിരിക്കണം അത് നടത്തണോ നടത്തണം ഞാൻ വീട്ടിൽ ഉന്നയിച്ചു വില്ലിച്ച മാത്രം സമ്മതിക്കും അച്ഛനും അമ്മയും ചേട്ടന്മാരും സമ്മതിക്കൂല എന്ത് പറയണവര് ഞാൻ ഇത് പറഞ്ഞ ഒന്നും രണ്ടും പറഞ്ഞു ഞാൻ പുറത്തേക്ക് ഇറങ്ങി അമ്മ പറയാ അവന്റെ തലക്ക് പ്രാന്താന്ന് എന്താണ് അമ്മ അങ്ങനെ പറഞ്ഞത് നിങ്ങളൊന്നും ആലോചിക്കുക നമ്മൾ ഉള്ള കാര്യം പറയുമ്പോ അതിന് തലക്ക് പ്രാന്താന്ന് പറഞ്ഞതിന് എന്തർത്ഥം അല്ല അപ്പൊ ആരാ മരിച്ചത് വീട്ടില് ജിമ്മി ജിമ്മിയാ വീട്ടിലെ പട്ടിയേ ഞങ്ങളുടെ ബബു ചത്തു ഞാൻ പറഞ്ഞ് കർമ്മം നടത്തണം സദ്യ നടത്തുന്നു വെല്ലിച്ച മാത്രം സംബന്ധിച്ച് അല്ല ഇപ്പൊ വെല്ലിച്ചിനെ ചെയ്യണ വെല്ലിച്ചിനെ വലിയ ചങ്ങലയിലൊക്കെ ഇങ്ങനെ കെട്ടിയിട്ടേക്കല്ലേ അച്ഛൻ എപ്പോഴും പറയും വെല്ലിച്ചിന് മുതുപുരാന്താന്ന് മനസ്സിലായി മനസ്സിലായി പോലെ വേറൊരു സംഭവം ഉണ്ടായി എന്താണ് തീ പിടിച്ച് ഞങ്ങളുടെ വീടിന് പെരക്ക് തീ പിടിച്ച് ഇത് ഭ്രാന്താന്ന് പറഞ്ഞ ചേട്ടൻ തല്ലിക്കൊല്ലണം കേക്കട്ടെ പെരക്ക് തീ പിടിച്ചപ്പോ നമ്മൾ എന്ത് ചെയ്യും എന്ത് ചെയ്യണം തീ അണക്കണം തീ അണക്കണം ഞാനും ഇത് തന്നെ ചെയ്ത് പെരക്ക് തീ പിടിച്ചപ്പോ ഞാൻ തന്നെ ഓടിച്ചെന്ന് രണ്ട് കുടം എടുത്തുകൊണ്ട് തൊട്ടപ്പുറത്ത് പുഴയുണ്ടല്ലോ വീട് ആ പുഴ ചെന്നിട്ട് വഞ്ചി എടുപ്പുണ്ട് ആ വഞ്ചി കയറി ഞാൻ തുഴഞ്ഞ് അപ്പുറം ചെന്ന് ക്യൂ നിൽക്കുക ആളുകൾ വെള്ളത്തിന് ആ പൈപ്പിൽ നിന്ന് വെള്ളം രണ്ട് കുടം എടുത്തുകൊണ്ട് 1.5 മണിക്കൂറിന് ശേഷം തുഴഞ്ഞ് ഇപ്പുറം ഒന്ന് വീടിന് തീ എടുത്തിയപ്പോ പറയാം എനിക്ക് കൊള്ളാമോ അത് പാടില്ല അത് മാത്രല്ല കഴിഞ്ഞ ദിവസം പെണ്ണ് കാണാൻ പോയി എന്നിട്ട് പെണ്ണ് കാണാൻ പോയി പെണ്ണിന്റെ വീട്ടിൽ ചെന്നിരുന്ന് ചായ കുടിച്ചു കഴിഞ്ഞ് പുറത്തേനൊക്കെ പറഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോ പെണ്ണിന്റെ അച്ഛൻ പറയാ അവന്റെ തലക്ക് പ്രാന്താന്ന് ആ എനിക്കറിയാൻ പാടില്ല അല്ല നീയോ ആരൊക്കെ കൂടിയാ പെണ്ണ് കാണാൻ പോയത് ഞാനും എന്റെ മൂത്ത രണ്ട് മക്കളും കൂടി അവര് പറയാ എനിക്ക് പ്രാന്താണ് പ്രാന്താണ് സത്യത്തിൽ പ്രാന്തുണ്ടോ സുരേഷേ അതെ ചേട്ടൻ ഞാൻ കയറ് ഞാൻ ചുമ്മാ ഒരു കയറ് കെട്ടുന്നോണ്ട് പ്രാന്താന്ന് പറയൂ എന്താ എവിടെയെങ്കിലും ഒരു കയറ് കെട്ടുന്നോണ്ട് പ്രാന്താന്ന് ഒരിക്കലും പറയില്ല പറയില്ലല്ലേ ഇല്ല ഈ കയറ് ഞാൻ ആ കാലേ കെട്ടിക്കോട്ടെ എന്താ കാലേ ഒരു കയറ് കാലേ കെട്ടേന് എന്താ ചേട്ടൻ എനിക്ക് പോയിട്ട് ഇത്ര അത്യാവശ്യം ഉണ്ടായിരുന്നേ ഒരു കയറ് കാലേ കെട്ടുന്നതിന് പോയിട്ട് എന്താ അത്യാവശ്യം അല്ല കുഴപ്പം കാലയിൽ ഇതൊക്കെ കെട്ടിട്ട് പശുവിന്റെ കാളയുടെ ഒക്കെ മേത്ത് കെട്ടിയിട്ടാ ഞാൻ അത്രക്ക് ഭ്രാന്തനല്ല അതെനിക്കറിയാം അതിന്റെ പേരിലല്ലേ ഞാൻ സമ്മതിച്ചത് ആട്ടെ ഈ കയറിന്റെ അറ്റം നീ എവിടെ കൂട്ടാ കെട്ടിയേക്കണത് ഞാൻ വേറെ എങ്ങനെയല്ല കെട്ടിയേക്കണേ അപ്പൊ തിരുവനന്തപുരത്തേക്ക് പോകാൻ കിടക്കണ വേണാട് എക്സ്പ്രസ് ഇല്ലേ തീവണ്ടി അതിന്റെ പുറകെ കെട്ടിയിട്ടുണ്ട് അത് സ്റ്റാർട്ട് ചെയ്തല്ല അടുത്തതായിട്ട് ചരിത്ര പ്രസിദ്ധമായ നമ്മുടെ പള്ളിയുടെ ചരിത്രത്തെ കുറിച്ച് അവലോകനം ചെയ്തതിനു വേണ്ടി മത്തായി ചേട്ടനെ ക്ഷണിച്ചുകൊള്ളുകയാണ് അതിനു മുൻപായിട്ട് പള്ളിക്കണക്ക് അവതരണമാണ് ഇന്ന് വേദിയിൽ നടക്കുവാനുള്ളത് പള്ളിക്കണക്ക് അവതരണത്തിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട കൈയിട്ട് വാരി കറിയയെ വേദിയിലേക്ക് ഹാർദവുമായി തന്നെ സ്വാഗതം ചെയ്തു കൊള്ളുന്നു അച്ഛോ അച്ഛനങ്ങോട്ട് മാറ് കറിയ ഇങ്ങോട്ട് കയറ് ബഹുമാനപ്പെട്ട ഫാദർ മറ്റു വിശിഷ്ട പള്ളി അംഗങ്ങളെ ഇടവകയിലെ കുഞ്ഞാടുകളെ ഞാനിങ്ങോട്ട് വരുന്നതിന് മുൻപ് എന്നെ ഇവിടെ ചിലർ പുകഴ്ത്തി സംസാരിക്കുന്ന ഞാൻ കേട്ടു ആരാടാ കയ്യിട്ട് വാരി കറിയാ മൊത്തത്തിൽ അങ്ങനെ ഒരു സംസാരം കേട്ടു അതുകൊണ്ട് പറഞ്ഞു മൊത്തത്തിൽ സംസാരം കേൾക്കണ്ട കേട്ടോ സുഹൃത്തുക്കളെ കഴിഞ്ഞ 2 വർഷമായി ഈ പള്ളിയുടെ കണക്ക് ഞാൻ കൃത്യമായി അവതരിപ്പിക്കുകയാണ് അതുപോലെ തന്നെ ഈ വർഷവും പള്ളിയുടെ കണക്ക് പള്ളിയിൽ ചെലവായതും വരവും എല്ലാം കൂട്ടിക്കിഴിച്ച് കിറ് കൃത്യമായിട്ട് ഞാൻ വളരെ വ്യക്തമായ രീതിയിൽ എഴുതി ഈ ബാഗിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇതാണ് ഈ വർഷത്തെ മൊത്തത്തിലെ പള്ളിയുടെ കണക്ക് ഇത്രയും കൂടുതൽ അത് ഇത്രയും കൂടുതൽ ഈ വർഷത്തെ പള്ളിയുടെ കണക്ക് ഞാൻ പറയാൻ പോവാ ഇനി കേട്ടില്ല കണ്ടില്ല എന്ന് പറഞ്ഞ് മറുപടി പറയാൻ നിൽക്കരുത് കേട്ടല്ലോ പള്ളി പെയിന്റ് അടിച്ച വകയില് 5000 രൂപ 5000 രൂപ കോഴിക്കോട് പോലിരിക്കുന്ന പള്ളി പെയിന്റ് അടിച്ചതിന് 5000 രൂപ 5000 രൂപ അറിയാ നീ ദൈവത്തിന് നിരക്കാത്തത് പറയരുത് എന്റെ പൊന്നച്ച ഈ പള്ളി പെയിന്റ് അടിച്ച 5000 രൂപ തെറ്റാണത് അതെന്നാ വർത്തമാനം 1500 രൂപ പെയിന്റ് പോലും ഇവിടെ വരില്ല പിന്നെ എങ്ങനെയാണ് 5000 രൂപ പറയട്ടെ ഈ പെയിന്റ് അടിക്കാൻ വന്നവർക്ക് പെയിന്റും കൂടി മേടിച്ചു കൊടുത്തതിന്റെ വക ഈ പറയണത് അങ്ങനെ വെള്ളം മേടിച്ചു കൊടുത്തതാണ് പറയണ്ട ഞാൻ അനുവദിക്കില്ല ഈ ഫാദർ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഇവിടെ പെയിന്റ് അടിക്കുന്നത് ഞാൻ അനുവദിക്കില്ല അച്ഛൻ മിണ്ടരുത് എന്താണ് അച്ഛൻ മിണ്ടരുത് കാര്യം പറയും ആ പെയിന്റിൽ പകുതി മുക്കാലും കുടിച്ചു തീർത്തു ഈ അച്ഛനാ ഈ അച്ഛൻ അപ്പൊ അത് വീഞ്ഞായിരുന്നില്ലേ വീഞ്ഞല്ല പെയിന്റ് ആയിരുന്നു അങ്ങോട്ട് വിട്ടേക്ക് വിട്ടേക്ക് അടുത്ത കണക്ക് വായിക്കും അടുത്ത കണക്ക്
തെങ്ങേപ്പാട്ട് 3,250 രൂപ 75 പൈസ. തെങ്ങേപ്പാട്ടാ? അതെന്നാ പരിപാടിയാ? തെങ്ങേപ്പാട്ട് കേട്ടിട്ടില്ലേ? ഇല്ല. ഈ തെങ്ങിന്റെ മുകളിൽ കോളാമ്പി കെട്ടി വെച്ചിട്ട് പാടിക്കുന്ന പാട്ടാണ് തെങ്ങേപ്പാട്ട്. ആർഭാടം എന്നല്ലാതെ ഞാൻ എന്ത് പറയാനാണ്? അയ്യോ, കഴിഞ്ഞ വർഷം തെങ്ങിന്റെ മുകളിൽ കോളാമ്പി കെട്ടി വെച്ച് നടത്തിയ പാട്ടാണോ? അതിനേക്കാളും നന്നായിട്ട് എന്റെ മക്കള് ജിൻസിയും പ്രിൻസിയും പാടുമല്ല. ആണാ? നടത്ത പെരുന്നാൾ ഇയാക്കട മക്കള് ജിൻസിയും പ്രിൻസിനെ തെങ്ങിന്റെ മണ്ടക്ക് കെട്ടി വെച്ചാ പാടിച്ച മതി. അല്ല, പറയാ, എനിക്കൊരു സംശയമുണ്ട്. എന്ത്? ഈ ജിൻസിയും പ്രിൻസിയും എങ്ങനെയാണ് നമ്മൾ തെങ്ങിന്റെ മുകളിലേക്ക് എത്തിക്കുന്നത്? അവള് മാറി തന്തയാണ് എനിക്ക് അറിയാം കേട്ടോ. അച്ഛനാണ് ഞാൻ നോക്കില്ല. അടുത്ത കണക്ക് വാങ്ങിക്കാം. അടുത്ത കണക്ക്, ആനയ്ക്ക് സർബത്ത് വാങ്ങിക്കൊടുത്തത് 3,250 രൂപ 50 പൈസ. എന്നാ വാർത്താനാണ് ആനയ്ക്ക് സർബത്ത് മേടിച്ചു കൊടുത്തത്? ഞാൻ എന്നാ സർബത്ത് കുടിക്കൂലേ? ആന സർബത്ത് കുടിക്കരുത്. ഇടവേ, ഞാൻ ഈ പള്ളിയിലേക്ക് ആനയെ കൊണ്ടുവരാൻ വേണ്ടി പോയി. ആനയെ വെയിൽ കൊണ്ട് നടന്നു വന്ന വഴിക്ക് ഞാൻ കടയിൽ കയറി ഒരു സർബത്ത് കുടിച്ച്. കുറച്ച് കഴിഞ്ഞ പുറകിൽ തോണ്ടണ് ആന സർബത്ത് മേടിച്ചു കൊടുക്കാൻ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? ഞാൻ എന്നിട്ട് ഒരു 3-4 ഡ്രമ്മ് സർബത്ത് മേടിച്ച് ആനയ്ക്ക് കൊടുത്തു. അത് ആന കൊക്കോള ചോദിക്കാതിരുന്നത് ഭാഗ്യം. ആ ഭാഗ്യം അങ്ങോട്ട്. അടുത്ത കണക്ക് വായിക്കും. അടുത്ത കണക്ക്, ആന വരണ്ട് ഓടിയ വകയിൽ 10,000 രൂപ നഷ്ടം. ആന വിരണ്ട് ഓടിയ ഈ പള്ളി പെരുന്നാളിനോ? ഈ പള്ളി പെരുന്നാളിന്? ഈ കഴിഞ്ഞ പെരുന്നാളിന്? എന്റെ കറിയാച്ചോണ പറയല്. അവിടെ ഒരാനെ വരണ്ടിട്ടില്ല. ഇവിടെ ആന വരണ്ട് ഓടി. ഇവിടെ ആന വരണ്ട് ഓടിയിട്ടില്ല. ഇവിടെ ആന വരണ്ട് ഓടി 10,000 രൂപ നഷ്ടം. നീ നോണ പറയണ്ട, ആന വരണ്ട് ഓടിയിട്ടില്ല. ആന വരണ്ടതാണോ ഓടിയതാണോ എന്ന് അറിയാൻ പാടില്ല. ഞാൻ അതിനെ പോയപ്പോ ആന ഞാൻ ഓടിപ്പോ എനിക്ക് ചിട്ടി കൊടുക്കാൻ പറ്റാത്ത എന്റെ 10,000 രൂപ അങ്ങാണ്ട് പോയി. അത് ഞാൻ ഇതിൽ കൂട്ടും. പുറത്തിറക്കുവേ കേട്ടാ. ഇനി കടമറ്റത്ത് കത്തനാരെ ആശുപത്രി കൊണ്ടുപോയ വകയിൽ 850 രൂപ. കടമറ്റത്ത് പണ്ടം കണ്ട് ജീവിച്ചിരുന്ന ആൾക്കാരെ ആശുപത്രി കൊണ്ടുപോയി. ഞാനൊന്ന് പറയട്ടേ, നിങ്ങൾ ചാടിക്കടിക്കല്ലേ, പറയട്ടെ. ഇവിടെ നിങ്ങൾ ഏത് നാടകം നടത്തിയത്? ആണല്ല, ഈ കടവത്തത്ത് കത്തനാര് നാടകത്തിൽ കത്തനാരായിട്ട് അഭിനയിച്ച പുള്ളിക്ക് വളിച്ച ചോറും കൂട്ടാനും കൊടുത്ത അവൻ വയറുവേദന എടുത്ത് നിലവിളിച്ചപ്പോ ആരാ ആശുപത്രി കൊണ്ടുപോയത്? ആരാ കൊണ്ടുപോയത്? ആരാ? ഈ ഞാൻ. ഇനി പള്ളിയിൽ 3,000 മെഴുകുതിരി കത്തിച്ചതിന് 3,850 രൂപ. എന്നാ വാർത്ത? നീ എന്നാ നോടിയാക്കിയാക്കറിയാ? നീ പറയുന്നത് 150 മെഴുകുതിരി കത്തിച്ചാ നമ്മുടെ പള്ളി നിറഞ്ഞു പോകും. 3,500 മെഴുകുതിരി കരണ്ട് പോയ സമയത്താണ് മെഴുകുതിരി കത്തിച്ചത്. പിന്നെ കരണ്ട് പോയ സമയത്ത് ആകപ്പാടെ കോഴിക്കോട് പോലിരിക്കുന്ന ഒരു പള്ളിക്കകത്താണ് മെഴുകുതിരി കത്തിക്കണ കണക്ക് പറയണത്. എടോ, കരണ്ട് പോയ സമയത്ത് 3,000 മെഴുകുതിരി കത്തിച്ചു എന്നാ കറിയാ? നീ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. 3,000 മെഴുകുതിരി കത്തിക്കേണ്ട ആവശ്യം ഇവിടെ ജനറേറ്റർ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അവിടെയാണ് ചോദ്യം പറഞ്ഞത്. ഈ ജനറേറ്റർ എവിടെയാ കൊണ്ട് വെച്ചേരുന്നേ? നമ്മുടെ സെമിത്തേരിയുടെ അപ്പുറത്തെ കുറ്റിക്കാട്ടിൽ. കുറ്റിക്കാട്ടിലാണ് ഈ കരണ്ട് പോയ സമയത്ത് ഈ പണ്ടാരടങ്ങിയ ജനറേറ്റർ എവിടെ ഇരിക്കണമെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ആളുകളുടെ മെഴുകുതിരി കത്തിച്ചു കൊടുത്തു. 3,000 മെഴുകുതിരി ശരിയാണ്? നീ പറയുന്നത് ഒന്നും ശരിയല്ല. ഈ കണക്ക് ശരിയല്ല. നിങ്ങൾ ചുമ്മാതല്ല കറിയെന്ന് വിളിക്കുന്നത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇവിടെ മര്യാദക്ക് കണക്കവതരിപ്പിച്ചില്ല. നീ ഒക്കെ കൂടി കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ കണക്കവതരിപ്പിച്ച് ഭയങ്കര ബഹളമുണ്ടായിരുന്നു. നാട്ടുകാർക്ക് ഒന്നും കിടന്നുറങ്ങാൻ പറ്റിയില്ല. ഞങ്ങൾ യൂത്ത് മൂവ്മെന്റ് പിള്ളേരെ അറിയാല്ല, ഈ വർഷം എന്തേലും ബഹളം ഇവിടെ ഉണ്ടായാ അച്ഛനാണെന്നോ കപ്പിയാരാണെന്ന് ഞാൻ നോക്കൂല. കാലും കൈയും വെട്ടി പട്ടിക്കിട്ട് കൊടുക്കും. പറഞ്ഞേട്ടാ. അപ്പൊ ഒച്ച യൂത്തുവിന്റെ പിള്ളേരെ അറിയാലോ, ഇടിച്ച് കൂമ്പുവാട്ടി കളിയെല്ലാം കൂടി. ഇനി ഏത് കണക്ക് അറിയേണ്ടത്? ഇനി അച്ഛൻ ഏത് കണക്ക് അറിയണം? ഞാനൊരു കാര്യം പറയാം, പള്ളിയിൽ തേങ്ങ ഇട്ട കണക്ക് എനിക്ക് ഇപ്പോൾ അറിയണം. പള്ളിക്ക് തേങ്ങ ഇട്ട കണക്ക് അറിയണം? ആ, എനിക്ക് അറിയണം. അത് രാത്രി ഇട്ട തേങ്ങയുടെ കണക്കാണോ പകലിട്ട തേങ്ങയുടെ കണക്കാണോ? രാത്രിയിലും പള്ളിയിൽ തേങ്ങ ഇട്ടിരുന്നു. എന്തൊക്കെയാണ് രാത്രിയായാലും പകലായാലും തേങ്ങ തേങ്ങയല്ലേ? ആ, എന്തോ ആവട്ടെ, ആ കണക്ക് അങ്ങോട്ട് പറ. ഓക്കെ, ഈ തേങ്ങ ഇട്ടവന് അതിന്റെ മടൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. കൊടുത്തു പള്ളിക്ക് ഇവൻ ലാഭം ഉണ്ടാക്കിയിട്ടുണ്ട്. സമ്മതിച്ചു. ഈ തേങ്ങ ആട്ടിക്കാൻ കൊണ്ടുപോയവന് അതിന്റെ ചിരട്ട ഞാൻ കൊടുത്തു. ഓക്കെ, വീണ്ടും ലാഭിച്ചു. വീണ്ടും ലാഭിച്ചു ലാഭിച്ചു ലാഭിച്ചു. പിന്നെ ഈ വെളിച്ചെണ്ണ ആക്കിയവന് അതിന്റെ പിണ്ണാക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. പിണ്ണാക്ക് കൊടുത്തിട്ടുണ്ട്. വീണ്ടും അല്പം കൂടി ലാഭം ഉണ്ടാക്കിയിട്ടുണ്ട്. ലാഭം ഉണ്ടാക്കി. പിന്നെ ഇതിന്റെ ഉത്തരവാദിത്വമൊക്കെ ഏറ്റെടുത്ത് നടന്ന ഞാൻ അതിന്റെ വെളിച്ചെണ്ണ അങ്ങോട്ട് എടുത്തു. വെളിച്ചെണ്ണ അങ്ങോട്ട് എടുത്തു. അപ്പൊ പള്ളിക്ക് എന്നാ ഉള്ളത്? പള്ളിക്ക് കണക്ക് കണ്ട പോരെ. അതൊന്നും നടക്കുകയല്ല, അതൊന്നും നടക്കുകയല്ല. പള്ളിക്ക് കണക്ക് പോരെ. പള്ളിക്ക് അറിയണം. ചുമ്മാ അല്പ ഓളിയോടാ അവിടെ നിന്ന് പോരാടോ. സമയം തരാം.
അറിയാച്ചോ? പറ അടുത്ത കണക്ക്. അടുത്ത കണക്കൊന്നും പറയാനില്ല, ഇനി വരവ് ചെലവ് പറയാൻ പോവാണ്. കേട്ടല്ലോ, ഇനി അത് കേട്ടില്ല കേട്ടില്ല എന്നൊന്നും പറഞ്ഞേക്കരുത്. പള്ളിയിൽ ഈ വർഷം പിരിഞ്ഞു കിട്ടിയ തുക 3 ലക്ഷം രൂപ. 3 ലക്ഷം രൂപ? ഓക്കെ ഓക്കെ. കഴിഞ്ഞ വർഷത്തേലും 50,000 രൂപയാണ് നമ്മുടെ പള്ളിക്ക് കൂടുതലായി ചെലവ് പിരിഞ്ഞു കിട്ടിയിരിക്കുന്നത്. 3 ലക്ഷം രൂപ നമ്മുടെ പള്ളിക്ക് കിട്ടി. 3 ലക്ഷം രൂപ. ഇനി ചെലവ് പറയാണ്, 4 ലക്ഷം രൂപ ചെലവ്. 4 ലക്ഷം രൂപ ചെലവാ? അതായത് 1 ലക്ഷം രൂപ കൂടുതലായി. നാല് ലക്ഷം രൂപ ചെലവാ? ആ 1 ലക്ഷം രൂപ പള്ളിക്ക് ഇപ്പൊ കടം. 1 ലക്ഷം രൂപ പള്ളിക്ക് കടം? ദേ ഉണ്ടാക്കി വെച്ചേക്കണ്, ഉണ്ടാക്കി വെച്ചേക്കണ്. അങ്ങനെ ഉണ്ടാക്കി വെക്കില്ല. അതന്നെ ഈ കറി അങ്ങനെ പള്ളിക്ക് വേണ്ടി ഒരു കാര്യം അങ്ങനെ കടത്തിന് നിർത്താൻ കറിയെ സമ്മതിക്കില്ല. ഈ കടം എങ്ങനെ വീട്ടു എന്നാണ് പറയുന്നത്? ഞാനുള്ള സ്വർണവും വെള്ളിയൊക്കെ പണയൊക്കെ വെച്ച് അതൊക്കെ വിറ്റ് പള്ളിയുടെ 1 ലക്ഷം രൂപ കടം ഞാൻ തീർത്തിട്ടുണ്ട്. നീ ഇനി മിണ്ടാന്ന് കണ്ട, ഞാൻ പറഞ്ഞില്ലേ കറിയാച്ചൻ മിടുക്കനാണ് അവൻ. അവൻ അവന്റെ ഭാര്യയുടെ സ്വർണങ്ങളും പണ്ടങ്ങളും എല്ലാം വിട്ട് പള്ളിയുടെ കടക്കുകൾ കടങ്ങൾ എല്ലാം അവൻ തീർത്ത് മിടുക്കനാക്കിയിരിക്കുകയാണ്. എന്ത് പള്ളിയുടെ കടങ്ങൾ നിന്റെ ഭാര്യയുടെ സ്വർണം കൊണ്ട് വീട്ടിൽ നിന്ന്? എന്നാന്ന്? എന്റെ ഭാര്യയുടെ മക്കളൊക്കെ സ്വർണവും വെള്ളിയൊക്കെ പണയം വെച്ച് പള്ളിയുടെ കടം തീർത്തുന്ന? ആ നീ കടം തീർത്തില്ലേ, എനിക്ക് തരക്കന്നെ പ്രാന്താ. പിന്നെ നീ കടം തീർത്തത് പറഞ്ഞതോ? ഞാനിവിടുത്തെ പൊന്നും കുരിശും വെള്ളിക്കൂടെ ഒക്കെ കൊണ്ടുപോയി പണയം വെച്ചും വിറ്റും ഈ പള്ളിയുടെ കടം തീർത്ത്. അപ്പൊ ഇനി പള്ളിക്ക് എന്താ ഉള്ളത്? പള്ളിക്ക് കണക്ക് പോരെ, ഞാൻ രാജിവെച്ചിരിക്കുന്നു. ഹലോ ഹലോ, കേരള ധരിയുടെ അന്തിപത്രം അല്ലേ? അതെ, കേരള ധരിയുടെ അന്തിപത്രം തന്നെ. ആരാ സംസാരിക്കുന്നേ? എം ഡി ആണ് സംസാരിക്കുന്നത്. തെണ്ടിയോ? ആ സാറേ, ഞാൻ പൂത്തോട്ടേന്ന് പാക്കരനാ. പൂത്തോട്ടേന്ന് പാക്കരനോ? ആ പത്രത്തിന്റെ ഏജന്റ്. ഓ, നമ്മുടെ ഏജന്റ് പാക്കരൻ. ആ പാക്കര, നമ്മുടെ പത്രം ശരിക്കും പോകുന്നുണ്ടോ? ആ നന്നായിട്ട് പോകുന്നുണ്ട്. നന്നായിട്ട് പോകുന്നുണ്ടോ? പിന്നെ ശരിക്കും പോകുന്നുണ്ട്. അടിപൊളിയായിട്ട് പോകുന്നുണ്ടോ? പിന്നെ ഇന്നലെ 7,000 കോപ്പി മഴ നനഞ്ഞു പോയി. അതിന് തലേദിവസം 5,000 കോപ്പി ചെതലെടുത്ത് പോയി. പിന്നെ കുറെ കപ്പലണ്ടിക്കാരും മീൻകാരും ഒക്കെ കൊണ്ടുപോയി. അതെ പാക്കര, പത്രം ഇവിടെ നിന്ന് കൊണ്ടുപോയാൽ പാത്രം പോരാ, പൈസ ഇങ്ങനെ എത്തിക്കാൻ നോക്കണം കേട്ടോ. ഒരു 4,500 കോപ്പി വെറുതെ ഇരിപ്പുണ്ട്. അത് തൂക്കി വിട്ടിട്ടാണെങ്കിലും കാശ് അങ്ങോട്ട് കൊണ്ട തന്നേക്കാം. തന്നാ മതി, തന്നാ മതി. സാറേ, ഇല്ല ഹർത്താലാണല്ല. ഞാൻ പത്രം ഇടാൻ വേണ്ടി ചെന്നപ്പോ ഹർത്താലുകാരന്റെ കൈയും കാലൊക്കെ തല്ലി ഒടിച്ചു സാറേ. എടോ, തനിക്ക് വാ തുറന്ന് പറയാൻ പാടില്ലായിരുന്നോ? എന്തേ ഹർത്താലിനും ബന്ദിനും പാലിനെയും പത്രത്തിനൊക്കെ ഒഴിവാക്കിയൊക്കെ പറയാൻ പാടില്ലായിരുന്നോ? ഞാൻ പറഞ്ഞതാണ് സാറേ. അപ്പൊ അവര് പറഞ്ഞ് പാലും പത്രമൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്, പക്ഷെ പത്രക്കാരെ ഒഴിവാക്കിയിട്ടില്ലെന്ന് പറഞ്ഞാണ് സാറേ എന്റെ കൈയും കാലും തല്ലി ഒടിച്ചത്. ഒക്കോളം ചവിട്ടിയെ എല്ലേ ഓടിച്ചോളി, അതുപോലും പറയാൻ പാടില്ലാണ്ട് വന്നേക്കാം. സാറേ, ഞാൻ ഇവിടുത്തെ ആരാ? താനിവിടുത്തെ ആരാണ്? ആ ഞാൻ ആരാ ഇവിടുത്തെ? താനിവിടുത്തെ പിയൂൺ. പിയൂണാണേ? ആ എത്ര കാലം കൊണ്ട് ഞാൻ ഇവിടെ ജോലി ചെയ്യുന്നു? താനിപ്പോ ഒരു 10-15 വർഷമായിട്ട് ഇവിടെ ജോലി ചെയ്യുന്നു. 15 വർഷമായിട്ട് ഞാൻ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. ജോലി പട്ടിയെപ്പോലെ കിടന്ന് ഞാൻ പണി എടുക്കുന്നുണ്ട്. ഇത്രയും കാലമായിട്ട് സാർ എനിക്ക് ഒരു ശമ്പളം കൊടുത്തിട്ടുണ്ടോ? ഇല്ല ഇല്ല. എന്തെല്ലാം പണി ഞാൻ ഇവിടെ ചെയ്യുന്നുണ്ട്? സാറിന് ഈ ഓഫീസിലെ പണി കൂടി മൊത്തം നോക്കുന്നുണ്ട്, മെഷീന്റെ പണി നോക്കുന്നുണ്ട്, സാറിന്റെ കുട്ടികളെ സ്കൂളിൽ വിടാൻ പോകുന്നുണ്ട്, ഭാര്യക്ക് സാരി കൊണ്ട് കൊടുക്കുന്നുണ്ട്. ഇത്രയും കാലമായിട്ട് എനിക്ക് 10 പൈസ സാർ എനിക്ക് കൂട്ടി തന്നെ സാറ്. എനിക്ക് ഞാൻ മാസം 1,000 രൂപ വെച്ച് തരുന്നില്ലേ? 1,000 രൂപ ഇപ്പോഴത്തെ കാലത്ത് 1,000 രൂപ കൊണ്ട് എന്തെങ്കിലും സാധിക്കോ സാർ? സാറ് പറ തനിക്ക് ഇപ്പൊ എന്താ വേണ്ടത്? എനിക്ക് ശമ്പളം കൂടി കിട്ടണം. ശമ്പളം കൂടി കൂട്ടി കിട്ടണം. ശമ്പളം കൂടി തന്നാ മതിയോ? ആ മതി. ഇനി മുതൽ പിയൂണായ തനിക്ക് 3,000 രൂപ ഞാൻ ശമ്പളം തരും. സന്തോഷമുണ്ട്? സന്തോഷമായല്ലോ. സന്തോഷമായി. ഹാപ്പിയായല്ലോ. ഹാപ്പിയാണ്. തൃപ്തിയായല്ലോ. തൃപ്തിയാണ്. ഇതിന്റെ ഒരു കാര്യം ശ്രദ്ധിക്കണം. 3 മാസം കൂടുമ്പോ 3,000 രൂപ ഒന്ന് മേടിച്ചിട്ട് പോയിക്കോളണം. അയ്യോ, മേടിച്ചോളാം. പോണോത്തിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് വാഹനാപകടത്തിൽ പെട്ടു. പെട്ടു. ആ കാള രാത്രിയിൽ തന്നെ മരിച്ചു. ആ കാള പോണോത്തുകര പഞ്ചായത്ത് പ്രസിഡന്റ് വാഹനാപകടത്തിൽ പെട്ടു. ആ കാള രാത്രിയിൽ തന്നെ അന്തരിച്ചു. ഉദ്ദേശം എന്താ സർ? ഞാൻ കഴിഞ്ഞ മാസം അക്ഷരത്തെറ്റ എന്ന് പറഞ്ഞൊരു കവിതയും കൂടെ അയച്ചിരുന്നു. അത് താനാണ് അയച്ചത്? അത് പ്രസിദ്ധീകരിച്ചിട്ടില്ല, അതൊന്നും അറിയാൻ വേണ്ടി വന്നത്. ആട്ടെ, എന്താ നിന്റെ കവിതയുടെ പേര്? അക്ഷരത്തെറ്റ്. ആ ഒറ്റ കാരണം കൊണ്ട് ഞാൻ ആ കവിത പ്രസിദ്ധീകരിച്ചില്ല. ഏത് കാരണം കൊണ്ട്? എടാ, അക്ഷരത്തെറ്റ് ആദ്യം നീ പോയി രണ്ട് അക്ഷരം പഠിക്കാൻ നോക്കണം. എന്റെ പൊന്നു സാറേ, അങ്ങനെയാണ് ഞാൻ വേറൊരു കവിതയെ അയച്ചു. അതിനെ പറ്റി ഒരു വിവരം ഇല്ലല്ലോ. അത് വായിച്ചപ്പോഴേ എനിക്ക് മനസ്സിലായി നിനക്ക് ഒരു വിവരം ഇല്ലാന്ന്. പശുവേ കിളി പിടിച്ചു. ഇതെന്താ ഇത്? പശുവേ കിളി പിടിച്ചു.
പിടിച്ചു. പശുവിനെ കിളി പിടിച്ചു. എന്റെ പുതിയ കവിതയുടെ പേരാണ് പശു ബഗിളി പിടിച്ചു. പശു ബഗിളി പിടിച്ചു. വാഗമരത്തോട്ടിൽ നിന്നെയും കാത്തു ഞാൻ നിൽക്കേ. അരെ വാ 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 വാ. എന്നാ സാർ വിശേഷം ഒക്കെ കണ്ടു ഞാൻ നിൻ തന്തയുടെ തനി സ്വരൂപം. തന്തയ്ക്ക് വിളിക്കരുത്. ഇല്ലാത്തവരെ ഞാൻ വിളിക്കില്ല. വാടിക്കരിഞ്ഞു പോയോരൻ സ്വരങ്ങൾ. വാടിക്കരിഞ്ഞു. ഓക്കെ. പൊട്ടി പൊട്ടിയോ പൊട്ടി നല്ലതിനെ പൊട്ടി വിളിക്കരുത്. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഞാൻ പാടുന്നു കൊന്നേ. ഈ കവിത എങ്കിലും ഇതിൽ ഈ പത്രത്തിൽ ഒന്ന് വെളിച്ചം കാണിക്കണം. ഇത് വെളിച്ചം കാണിച്ചാ മതി. വെളിച്ചം കാണിച്ചാ മതി. ഓക്കെ, സന്തോഷമായി. ഇത് പിടിച്ചേ, വെളിച്ചം കാണിച്ചു തരാം കേട്ടാ. ഇതുവരെ വെളിച്ചം കണ്ടിട്ടില്ല അതിന്റെ ഒരു കവിത. ഇതുവരെ ഒരു കവിതയും വെളിച്ചം കണ്ടിട്ടില്ല. എന്നാ വിളിച്ചോ. ഞാൻ വിളിച്ചു ഇത്രയും വിളിച്ചോണ്ടെന്ന് പറഞ്ഞാൽ ഞാനിത് വേറെ എങ്ങോട്ടെങ്കിലും കൊണ്ടേ ദേശമാരി തന്നെ ആയിരുന്നു. സ്വാമിയെ ശരണമയ്യപ്പ. സന്തോഷമായി വരും. ഇങ്ങനെയുള്ളവന്മാർക്ക് ഇതൊരു പാഠമായിരിക്കട്ടെ. ഇയാളെന്താ പേപ്പർ മാത്രം മൂക്കിട്ടിട്ട് കരിഞ്ഞു പോതേ? എന്താണോ എന്റെ പൊന്ന് സാറേ, നമ്മുടെ പേപ്പറിനകത്ത് പുതിയൊരു സോപ്പിന്റെ പരസ്യം വന്നിരിക്കുന്നു. അതിനെന്താ എന്നാ മണോ മണപ്പ് ചോദിക്കും. അച്ചടിക്കാൻ മഷി വേണം. ഓ, ഇനിയിപ്പോ എത്ര പേപ്പർ അടിക്കാൻ? ഒരു 50,000 കോപ്പികൾ ഉണ്ടെന്നാ പറഞ്ഞു. 50,000 പേപ്പർ അച്ചടിക്കല് കൈ അടിച്ചു. എന്തിനാ സാറേ? ഉള്ള മഷി ഉണ്ട്, അതുകൊണ്ട് അടിക്കാൻ പറ. അല്ല, ഇതിപ്പോ ഉള്ളതുകൊണ്ട് അടിക്കാൻ പറയണോ? മഷി കൊടുക്കട്ടെ. മഷി കൊടുക്ക, മഷി കൊടുക്കട്ട. പണി മുടങ്ങല്ലേ, പത്രം 50,000 അടിക്കാനുള്ളത്. ദേഹം മൊത്തം മഷി പറ്റി. ഓ, സാരമില്ല, മഷി ചെയ്ത ആളേതാണ് തിരിച്ചറിയാൻ ഇച്ചിരി ബുദ്ധിമുട്ടേണ്ടി വരും. ആരാ മനസ്സിലായില്ല? ഞാൻ സ്ലേറ്റിൽ നിന്ന് വരിക. സ്ലേറ്റിൽ നിന്നോ? അല്ല, സ്റ്റേറ്റിൽ നിന്ന്. ഓ, സ്റ്റേറ്റിൽ നിന്ന്. അമേരിക്ക? അമേരിക്കയിൽ നിന്ന് വരണം. ആ, പറയും പറയും. എന്റെ അച്ഛൻ മരിച്ചുപോയി. ഓ, ഒരു ന്യൂസ് കൊടുക്കണം. അതിനെന്താ കൊടുക്കാലോ? അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറഞ്ഞോളൂ. ഡീറ്റെയിൽസ് എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ട്. ആ, കൊണ്ടുവരൂ കൊണ്ടുവരൂ. ആ, പറഞ്ഞോ കേട്ടോ. ആ, നിര്യാതനായി. നിര്യാതനായി. എന്റെ അച്ഛൻ, എന്റെ അച്ഛൻ ജോർജ് ഫെർണാണ്ടസ് സ്റ്റിൽബെർഗ്. എങ്ങനെ എങ്ങനെ? ജോർജ് ഫെർണാണ്ടസ് സ്റ്റിൽബെർഗ്. ശരിക്കും ഒറിജിനൽ പേരെന്താ? ഒറിജിനൽ പേര് കാടിക്കളത്തിൽ കറമ്പൻ. കാടിക്കളത്തിൽ കറമ്പൻ. ആ, എഴുതിക്കോ. ഓക്കെ. പ്ലെയിൻ ഇടിച്ച് മരിച്ച വിവരം. സത്യത്തിൽ എങ്ങനെയാ മരിച്ചത്? പ്ലെയിൻ ആണ് ഇടിച്ചത്? സത്യം പറഞ്ഞ ചാണകക്കുഴി വീട് മരിക്കുകയാണ്. ഞങ്ങളൊക്കെ അമേരിക്കയിലുണ്ട്, ഒരു വെയിറ്റ് വേണ്ടേ? ഓ, മരിച്ച വിവരം നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. കാണുമല്ലോ. അച്ഛന്റെ ശവമടക്ക്. അച്ഛന്റെ ശവമടക്ക്. വൻപിച്ച വിജയമാക്കി തീർക്കാൻ. വൻപിച്ച വിജയമാക്കി തീർക്കാൻ. ബന്ധുക്കളും സുഹൃത്തുക്കളും. ബന്ധുക്കളും സുഹൃത്തുക്കളും കാറിൽ തന്നെ വന്ന് പങ്കെടുക്കണമെന്ന് അപേക്ഷിക്കുന്നു. അപേക്ഷിക്കുന്നു. അച്ഛന്റെ ശവമടക്കിന് ശേഷം. അച്ഛന്റെ ശവമടക്കിന് ശേഷം കൊച്ചിൻ കൊച്ചാപ്പിയും സംഘവും അവതരിപ്പിക്കുന്ന മിമിക്സ് പരേഡും. മിമിക്സ് പരേഡ്. അതൊക്കെ ഉണ്ട്. ജൂനിയർ സിൽക്ക് സ്മിതയുടെ അടിപൊളി നൃത്തം ഉണ്ടായിരിക്കുന്നതാണ്. ഓ, ശവമടക്കിന് ശേഷം പിന്നെ അടിപൊളി നൃത്തം മാത്രമല്ല ഗംഭീര കാര്യമരുന്ന് പ്രയോഗവും ഉണ്ടായിരിക്കും. അപ്പന്റെ ശവമടക്കിന് ശേഷം ആള് കൂടണ്ടേ? ഓ, നിങ്ങളൊക്കെ അമേരിക്കയിലാണല്ലേ. കാശ് അടിച്ചു പൊളിക്കും. ഈ പരസ്യം വായിച്ചാലും ഇല്ലെങ്കിലും ഇല്ലെങ്കിലും എല്ലാവരും വീട്ടിലെത്തണം. എത്തണം എന്ന് മക്കൾ 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 ആരൊക്കെയാ? ആ, പറഞ്ഞുതരാം. ജോർജ് വാൾക്കിനേസ് ലണ്ടൻ. ജോർജ് വാൾപീസ് ലണ്ടൻ. ജോലി എഞ്ചിനീയർ. ജോലി എഞ്ചിനീയർ. ശമ്പളം 100,000. 100,000. രണ്ട് കാറ്. രണ്ട് കാറ്. നാട്ടിൽ 10 ഏക്കർ റബ്ബർ. 10 ഏക്കർ റബ്ബർ. അതൊക്കെ ഉണ്ട്. എഴുതി. രണ്ടാമത്തെ മകൻ ജെയിംസ് ബോണ്ട് കാപ്രിയോ. ജെയിംസ് ബോണ്ട് കാപ്രിയോ. വീട്ടിൽ വിളിക്കുന്ന കുഞ്ഞാപ്പി. അത് വേണ്ട കേട്ടോ. കുഞ്ഞാപ്പി വേണ്ട. ഓക്കെ. ജോലി. ജോലി ഡോക്ടർ. ഡോക്ടർ. ശമ്പളം 3,00,000 രൂപ. 3,00,000. 10 നില ഫ്ലാറ്റ്. 10 നില ഫ്ലാറ്റ്. ഭാര്യമാരായി 3 മാതാവുമാരാ. ഓ, 3 മാതാവുമാരാ. എന്നാ വെയിറ്റ് അവിടെ. ഓക്കെ. പിന്നെ മൂന്നാമത്തെ മകൾ എലിസബത്ത് സർബത്ത്. എലിസബത്ത് സർബത്ത്. ഡിക്രൂസ്. ഡിക്രൂസ്. ജോലി. ജോലി നൈറ്റ് ഡ്യൂട്ടിയാ. നൈറ്റ് ഡ്യൂട്ടി. ആർക്കും അറിയത്തില്ല എന്നാ ജോലിയാണെന്നൊന്നും. വരുമാനം 3,00,000-5,00,000 ഇടയ്ക്ക്. 3,00,000-5,00,000. നാട്ടിൽ ഒരു 5-star ഹോട്ടൽ. ഓ, ഹോട്ടൽ. ഭർത്താക്കന്മാർ സ്ഥിരമല്ല, മാറി മാറി വരും. ഓ, അങ്ങനെയാണല്ലേ. ഭയങ്കര കാശ. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ ഈ അപ്പന്റെ ഫോട്ടോ ഉണ്ടോ കയ്യില്? ഫോട്ടോ. ഫോട്ടോ ഉണ്ടോ? ഫോട്ടോ ഉണ്ട്. ഫോട്ടോ ഉണ്ടല്ലേ. ഗ്രൂപ്പാ. ആ, ശരി. എടാ, ഇത് നിങ്ങളുടെ വീട്ടുകാരുടെയും കുടുംബക്കാരുടെയൊക്കെ ഫോട്ടോ വെക്കണ്ട. അപ്പന്റെ ഫോട്ടോ അല്ലേ വെക്കണ്ട? അപ്പന്റെ ഫോട്ടോ ഒന്നും വിടണ്ട. എന്താ
ചാണകക്കുഴി വീണ് പോലെ അപ്പന്റെ ഫോട്ടോ ഇട്ടാലേ ബേജു പോകും. അപ്പന്റെ മുഖം അറിയാം, അത് എങ്ങനെ ഇരിക്കാം. ഫോട്ടോ ഇട്ടത് ഞാൻ എന്ത് ചെയ്യാനാ? ഒരു കാര്യം ചെയ്യും, ഇവിടെ നല്ല ഗ്ലാമർ ഉള്ള ആരുടെയെങ്കിലും ഫോട്ടോ ഉണ്ടെങ്കിൽ സാർ എടുത്തിട്ടു, അതിന്റെ പൈസ ഞാൻ വേറെ. ഓക്കെ എന്നാ. അമേരിക്കക്ക് വരാൻ താല്പര്യമുണ്ടോ? ചരമവാർത്തയാണല്ലേ കൊടുക്കാൻ കൊടുക്കാം. ആരാ മരിച്ചു ഇത്? ഭർത്താവ് മരിച്ചു അല്ലേ? ഓക്കെ, ഭർത്താവ് എഴുതിക്കോളാം. തുണി നനച്ചുകൊണ്ടിരുന്ന എന്റെ ഭർത്താവ് ശങ്കരൻ. എന്റെ ഭർത്താവ് ശങ്കരൻ അലക്കുകല്ല് ചങ്കത്ത് വീണ് ചങ്ക പൊട്ടി മരിച്ചു. പോട്ടെ പോട്ടെ പോട്ടെ, കരയല്ലേ കരയല്ലേ. അലക്കുകല്ല് ചങ്കത്ത് വീണ് ചങ്ക് പൊട്ടി മരിച്ചു. ഈ മരണവാർത്ത ബന്ധുക്കളെ എല്ലാ മിത്രങ്ങളെ അറിയിച്ചു കൊള്ളുന്നു. എല്ലാ മിത്രങ്ങളെയും അറിയിച്ചു കൊള്ളുന്നു. കണ്ണീരോടെ കണ്ണീരോടെ ഭാര്യ ഭാര്യ സുലോചന സുലോചന 24 വയസ്സ് 24 വയസ്സ് നല്ല വെളുത്ത നിറം നല്ല വെളുത്ത നിറം നല്ല ഉയരം നല്ല ഉയരം സുന്ദരിയും സുന്ദരിയും സുസ്മേര വദനയും സുസ്മേര ദൃഷ്ട ഗോത്രകിയും ചുറുചുറുക്കുള്ള ചുറുചുറുക്കുള്ള ആൺകുട്ടികളിൽ നിന്നും ആൺകുട്ടികളിൽ നിന്നും വിവാഹാലോചന ക്ഷണിക്കുന്നു. സാറിന് താല്പര്യം ഉണ്ടെങ്കിൽ നമ്പർ തരാം കേട്ടോ. ആ നമ്പർ ഒന്ന് തന്നേരെന്തായാലും 80 അല്ലേ. ഓക്കെ, വിളിക്കണം കേട്ടോ. ഭർത്താവ് എങ്ങനെയാ പരിചയം പറഞ്ഞേ? ചങ്കത്ത് അലക്കല്ല് വീണു. അലക്കല്ലേ, എന്റെ ചങ്കത്ത് അമ്മിക്കല്ല് വീഴ്ത്തി കൊല്ലാനുള്ള പരിപാടിയല്ലേ. മറക്കില്ല മറക്കില്ല മറക്കില്ല. എന്റെ ദൈവമേ, ഇതുപോലെ ഓരോ ചരമവാർത്ത വന്നിരുന്നെങ്കിൽ സമയം പോയാലേ. സാറേ ഇപ്പൊ പോയാ ചേച്ചി അടിപൊളിയാ. അടിപൊളിയാന്ന് തനിക്ക് എങ്ങനെ മനസ്സിലായ? ഒരു അടി വന്നിട്ട് ഇവിടെ പൊളിഞ്ഞു പോയി. ഇവിടെ വാർത്ത ഉണ്ടാക്കാൻ റിപ്പോർട്ടർ എന്ന് പറഞ്ഞ ഒരുത്തിനെ ഇവിടെ ഞാൻ നിയമിച്ചിട്ടല്ലേ. ഇവിടെ ഉണ്ടായിരുന്നല്ലോ ഇവിടെ. തന്നോട് പത്രത്തിൽ പൊടിക്കൈ എന്ന് പറഞ്ഞൊരു പങ്ക്തി എഴുതാൻ പറ്റും. താൻ പൊടിക്കൈ വല്ലതും എഴുതിയിട്ടുണ്ട്. അപ്പുറത്തിരുന്ന് പൊടിക്കൈ എഴുതിക്കൊണ്ടുവല്ലേ. എന്താ താൻ പൊടിക്കൈ എഴുതിയ? പൊടിക്കൈ അടിപൊളി പൊടിക്കൈ എഴുതിയെടുത്തോ. ആ പറഞ്ഞു. മുട്ട മുട്ട തറയിൽ വീണ് പൊട്ടാതിരിക്കാനുള്ള പൊടിക്കൈ. മുട്ട തറയിൽ വീണ് പൊട്ടാതിരിക്കാൻ കൊള്ളാം കൊള്ളാം, നല്ല ഐഡിയ. മുട്ടയൊക്കെ തറയിൽ വീണ് പൊട്ടി പോകാണ്, അതിനുള്ള പൊടിക്കൈ. അതുകൊണ്ട് മുട്ട തറയിൽ വീണ് പൊട്ടി പോകാതിരിക്കാൻ അടുക്കളയുടെ തറയിൽ അടുക്കളയുടെ തറയിൽ 8 ഇഞ്ച് കനത്തിൽ സ്പോഞ്ച് വിരിക്കുക. പൊടിക്കൈ പൊടിക്കൈ അടുക്കള മൊത്തം 8 ഇഞ്ച് കണക്കിന് സ്പോഞ്ചി വിരിക്കുക. സ്പോഞ്ചി വിരിക്കുക. തറ വീണുപൊട്ടു പൊടിക്കൈ പൊടിക്കൈ വേറെ വല്ല പൊടിക്കൈ? അടിപൊളി പൊടിക്കൈ ഉണ്ട്. ഉള്ളി അരിയുമ്പോൾ കണ്ണിൽ നിന്നും വെള്ളം വരാതിരിക്കാനുള്ള പൊടിക്കൈ. അത് കൊള്ളാം. സാധാരണ പെണ്ണുങ്ങളുടെ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരികയാണ്. ഉള്ളി അരിയുമ്പോൾ വെള്ളം വരാതിരിക്കാൻ എന്ത് ചെയ്യണം? വരാതിരിക്കാൻ വേണ്ടി വല്ല ബീട്രൂട്ട ക്യാരറ്റ ബീൻസ തക്കാളി ഇതൊക്കെ എടുത്തു വെച്ചറിയണം. പൊടിക്കൈ പൊടിക്കൈ ഇതും പൊടിക്കൈ പൊടിക്കൈ. പിന്നെ അടുത്ത നല്ല അടിച്ചു പൊളി നല്ല അടിപൊളി പൊടിക്കൈ. അടിപൊളി പൊടിക്കൈ ബിരിയാണിക്ക് രുചി കൂടാനുള്ള പൊടിക്കൈ. അത് വേണം. പല വീടുകളിലും ബിരിയാണി. ഞാനാ സാറാ ബിരിയാണി ഉണ്ടാക്കി രുചി കൂടണമെന്ന് യാതൊരു നിർബന്ധവും. അപ്പൊ ബിരിയാണിക്ക് രുചി കൂടാനുള്ള പൊടിക്കൈ പൊടിക്കൈ അത് പറഞ്ഞു. അതായത് ബിരിയാണി ഉണ്ടാക്കാൻ അറിയാവുന്ന ആരെങ്കിലും കൊണ്ട് ഉണ്ടാക്കിപ്പിച്ചിട്ട് നമ്മൾ വല്ല കസേരയിട്ട് മാറിയിരിക്കണം. പൊടിക്കൈ പൊടിക്കൈ ഇതാണ് പൊടിക്കൈ. ഇവിടെ ഒരുത്തിന് ഇവിടുന്ന് ഫോട്ടോ എടുക്കാനെന്ന് പറഞ്ഞ് ഡെയിലി പൈസ മേടിച്ചിട്ട് പോട്ടല്ലോ. അവനെവിടെ ഉണ്ടെന്ന് ഇവിടെ ഉണ്ടെന്ന് ഇവിടെ എങ്ങനെ വിളിച്ചു വന്നേ? അയാളുടെ ഒരു മീശ ഒരു തലേം. ഇവിടെ ഇത്രയും നാൾ താൻ ഈ പത്രത്തിൽ റിപ്പോർട്ടറും അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫറും ഒക്കെ ആയിട്ട് വർക്ക് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ഫോട്ടോ താൻ മര്യാദയ്ക്ക് എടുത്തുകൊണ്ട് വന്നോ? കഴിഞ്ഞ ന്യൂ ഇയറിന്റെ അന്ന് ഉദയ സൂര്യന്റെ ഒരു ഫോട്ടോ എടുത്തുകൊണ്ട് വരാൻ വേണ്ടി താൻ എടുത്തോണ്ട് വന്നോളൂ. ഞാൻ അവിടെ രാവിലെ വന്നപ്പോഴേക്കും സൂര്യനെ കുതിച്ചു പോയി കഴിഞ്ഞിരുന്നു. എന്നിട്ട് പിന്നെ അടുത്തുള്ള ഒരു തട്ടുകടയിൽ കയറി ഒരു ബുൾസൈ മേടിച്ചിട്ട് അതിന്റെ ഫോട്ടോ എടുത്ത്. എന്തായാലും സൂര്യൻ ചോദിച്ച ഒരു ഫോട്ടോ കണ്ടപ്പോ ഒരു സാറിന്. നാളെ രാവിലെ അടിപൊളി വാർത്തയുമായിട്ട് നമ്മുടെ പത്രം പുറത്തിറങ്ങണോ? കേട്ടല്ലോ. ഇപ്പൊ വാർത്ത കൊണ്ടുവരാൻ പറഞ്ഞു പോയതാ. മണിക്കൂർ 4 ഇവന്മാരിത് എവിടെ പോയി കിടക്കുകയാണ്? എന്റെ ദൈവമേ, അവർക്ക് കിട്ടുന്ന പറഞ്ഞ് വരുന്നുണ്ട് രണ്ടുപേരും. ഞങ്ങൾ ഈ സുനാമിനെ കുറിച്ച് അറിയാൻ വേണ്ടി നമ്മുടെ കടപ്പുറത്ത് നിന്ന് അവിടെ കിട്ടി ഞങ്ങൾക്ക് ഒരു കുടം കിട്ടിയിട്ടുണ്ട്. ആ അപ്പൊ എഴുതാം. കള്ളിൻകുടത്തിനുമുണ്ട് കാതരയുടെ കഥ പറയാ. ഇത് കള്ളും കൂടെ ഒന്നുമല്ല. പിന്നെ ഇത് കണ്ടിട്ട് എനിക്ക് തോന്നണത് ഇത് എന്തോ നിധിയാന്നാണ് കോടതി. നിധിയാ? ആ ഇതാ. ആ അയ്യോ എന്താ തുറഞ്ഞടോ. ദൈവമേ നിധി കിട്ടിയ ഈ പത്രം നമ്മൾ അടിച്ചു പൊളിക്കും. തുറക്കണോ തുറക്കണോ? ആ അല്ല ആരാ മനസ്സിലായില്ല.
ആലംബന ഇത് മനസ്സിലായില്ല, ആരാണെന്നാ ചോദിച്ചത്? ഞാൻ ഭൂതമാണ്. ഞാൻ ഭൂതാണ്, എടാ അമ്മച്ചാണ്, ഞാൻ ഭൂതാണ്. അമ്മമാരെ എന്ത് പറഞ്ഞ വിശ്വസിക്കണം, ഞാൻ ഭൂതം, അമ്മച്ചാണ് ഞാൻ ഭൂതാണെന്ന്. എടാ ഒന്ന് സമ്മതിക്കണം, ഞാൻ ഭൂതമാണാ. എന്നാ സംഭവം? ഞാൻ നൂറ്റാണ്ടുകളായി ഈ കുടത്തിനുള്ളിൽ ആവാഹിക്കപ്പെട്ടിരിക്കുകയായിരുന്നു. നൂറ്റാണ്ടുകളായി അതെ, നിങ്ങൾ നാലുപേരും ചേർന്നാണ് എന്നെ മോചിപ്പിച്ചത്. എന്റെ കയ്യിൽ നാല് വരങ്ങളുണ്ട്. നിങ്ങൾ എന്ത് വരം ചോദിച്ചാലും അത് ഞാൻ തരാൻ തയ്യാറാണ്. പറയൂ, നിങ്ങൾക്ക് എന്ത് വരമാണ് വേണ്ടത്? നാല് വരം ചോദിച്ചാൽ കിട്ടുവാ? ഉറപ്പായിട്ടും കിട്ടുമല്ലോ. ഉറപ്പാണ്. അഞ്ചാമത് ഒന്ന് ചോദിച്ചാൽ കിട്ടുവാ? ഇല്ല. ഉറപ്പല്ലേ? ഉറപ്പാണ്. എന്നാ എന്റെ ഭൂതമേ, ഈ മെനകെട്ടവന്റെ വൃത്തികെട്ട പത്രത്തിൽ കിടന്ന് നാള് കുറയായി ഞാൻ അറിയിക്കാൻ തുടങ്ങിയിട്ട്, എന്നെ എത്രയും പെട്ടെന്ന് സ്വിറ്റ്സർലാൻഡിലേക്ക് അയക്ക എന്റെ ഭൂതമേ. എന്റെ ആഗ്രഹം പോലെ നീ സ്വിറ്റ്സർലാൻഡിലേക്ക് പോകട്ടെ. ജിം ഭൂം ഭാ. അവന്റെ ആഗ്രഹം പോലെ അവൻ സ്വിറ്റ്സർലൻഡിലേക്ക് പോയി കഴിഞ്ഞു. ഇനി മൂന്ന് വരങ്ങളാണുള്ളത്. പറയൂ. ഈ മെനകെട്ടവന്റെ കൂടെ 15 വർഷമായി ഞാൻ ഫോട്ടോഗ്രാഫറായിട്ട് ജോലി നോക്കണത്. 10 വയസ്സവൻ എന്നെ ഇവരെ കൃത്യമായിട്ട് ശമ്പളം തന്നിട്ടില്ല. തല്ല് മാത്രമേ എനിക്ക് കൊണ്ടിട്ടുള്ളൂ. അതിന്റെ പേരിൽ എന്നെ വല്ല പാരീസിലാ ലണ്ടനിലോട്ടാ പറഞ്ഞയക്കണെങ്കിൽ ഞാൻ അവിടെ കൊച്ചു കൊച്ചു പടങ്ങളൊക്കെ എടുത്ത് ജീവിച്ചോളാം. എന്റെ ഭൂതമേ, എന്നെ അങ്ങോട്ടൊന്ന് പറഞ്ഞയച്ചാ മതി. ശരി, നിന്റെ ആഗ്രഹം പോലെ നീ പാരീസിലേക്കോ ലണ്ടനിലേക്കോ പോകട്ടെ. ജിം ഭൂം ഭാ. അങ്ങനെ ഫോട്ടോഗ്രാഫർ രക്ഷപ്പെട്ടു. ഭൂതമേ, ഇനി രണ്ട് വരല്ലേ ഉള്ളൂ. രണ്ടേ രണ്ട് വരങ്ങൾ. ഞാനൊരു വരം ചോദിക്കാൻ പോവാ, എനിക്കും രക്ഷപ്പെടണം. ഭൂതമേ, ഞാൻ ഈ കാലവാടിന്റെ ഓഫീസിൽ വന്നിട്ട് 15 കൊല്ലമായി. ഇവന്റെ വീട്ടിൽ കയറി തുണി അലക്കുകയും ഭാര്യക്ക് സാരി പഠിച്ചു കൊടുക്കുകയും ഞാൻ കട്ടപ്പെട്ട എനിക്ക് വയ്യ. എന്റെ പൊന്നു ഭൂതമേ, എന്നെ ന്യൂസിലാൻഡിൽ വിടണം. ഞാൻ വല്ല ന്യൂസ് പേപ്പർ ബോയി ആയിട്ട് അവിടെ കഴിഞ്ഞോളാം, പ്ലീസ്. ശരി, നിന്റെ ആഗ്രഹം പോലെ നീ ന്യൂസിലാൻഡിൽ ന്യൂസ് പേപ്പർ ബോയി ആയി വാഴട്ടെ. ജിം ഭൂം ഭാ. അതെ, പറഞ്ഞു വിട്ടു. ഇനി ഒരു വരം കൂടി. ഇനി ഒരേ ഒരു വരമേ ഉള്ളൂ, അത് നിനക്കുള്ളതാണ്. പറയൂ, നിനക്ക് എന്ത് വരമാണ് വേണ്ടത്? വരമായാലും കരയായാലും വേണ്ടില്ല. ദേ, നാളെ രാവിലെ എനിക്ക് പത്രം എടുക്കണം. ഇവിടെന്ന് പറഞ്ഞു വിട്ടാ മൂന്നെണ്ണത്തിന് എനിക്ക് ഇപ്പൊ ഇവിടെ കൊണ്ടു തന്നെ. ശരി, നിന്റെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ. ജിമ്പാന കിടിച്ച് എനിക്ക്. പഴേ പഴം പഴുക്കാരോ, ഒരു പഴം തരൂ. ഇതെന്ത് പഴം? ഇത് അതാണ് ആഷിക് ബനാന. ആഷിക് ബനാന, അതെന്ത് പഴം? ഇത് ഇംഗ്ലീഷ് പൂവനാണത്. ഇംഗ്ലീഷ് പൂവനാ, അതാണ് ആഷിക് ബനാന. അതെ അതെ. എന്റെ ദൈവം, പഴത്തിന്റെ ഓരോ പേര്. ആഷിക് ബനാന നല്ലതല്ലേ? പണ്ട് ലഡാക്കിലായിരുന്നപ്പോ. എവിടെ? ലഡാക്ക്. യുദ്ധത്തിന് പോകുമ്പോ ഞാൻ എന്നും രാവിലെ പഴം കഴിച്ചിട്ടു. അവിടെ ആഷിക് ബനാനയൊക്കെ കിട്ടും. സാറേ, അതെ ഈ പയ്യനും കൊടുക്കാൻ വളർന്നു. അവന് വിശപ്പില്ല. പയ്യന് വിശപ്പില്ല, അവന്റെ മുഖം നോക്കി ഒരു സാധനം കഴിക്കില്ല. വിശപ്പില്ല. അങ്ങനെയല്ല, അവന്റെ മുഖം കണ്ടു. രണ്ടു ദിവസമായി എന്താണ്ട് കഴിച്ചോ? ഞാൻ എന്ത് മേടിച്ചു കൊടുത്താലും അവൻ കഴിക്കില്ല. സാർ അങ്ങനെ പറയില്ല, അവനോടൊന്ന് ചോദിച്ചു നോക്കി. അവന് കഴിക്കില്ല. ഞാൻ വിശപ്പില്ല. അവന് അവന്റെ മുഖം കണ്ടിട്ട് വിശപ്പുണ്ടെന്നുള്ളതാണ്. വിശപ്പുണ്ടെന്നാ? അപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത്? സാർ ഒന്ന് ചോദിച്ചു നോക്കി. അവന് വിശപ്പില്ല. ഞാൻ പറഞ്ഞു അവന് വിശപ്പുണ്ട്. സാർ ഒന്ന് ചോദിച്ചു നോക്കി. ചോദിച്ചോക്കണം. ചോദിച്ചോക്ക്. വിശപ്പുണ്ടോ? ആ, ചോദിച്ചു നോക്ക്. പഴം വേണോടാ? നിനക്ക് പഴമില്ല. വിശപ്പില്ലെന്ന് ഒരു സാധനം കഴിക്കൂല. എന്ത് മേടിച്ചു കൊടുത്താലും വേണ്ട എന്ന് പറയൂ. പൈസ എത്രയായി? പൈസ ജോഷി, ഒരു കാപ്പി തരൂ. ജോഷിയേ, ഓഹോ ജോഷിയേ, എന്റെ സ്വന്തം ജോഷിയേ. ജോഷിയേ, എത്രയായി? ജോഷിയേ, ജോഷിയേ, ജോഷി, 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 ജോഷിയോ? ഓടിക്കോ.
അവർക്ക് ജീവനും കൊണ്ട് ഓടിക്കോ. എന്താണോ ട്രെയിനകത്ത് ജീവി ട്രെയിനകത്ത് ഭീകര ജീവി എന്നെ ഇട്ടുണ്ട് ഓടിച്ചത്. ഇപ്പൊ ഒരുത്തരം പിടിച്ചോണ്ട് വരുന്നുണ്ട്. പേടിക്കേണ്ട പ്രശ്നമില്ല, പേടിക്കുന്ന കാര്യമില്ല. ഇതുപോലെ ജീവികളെ എത്ര ഞാൻ കണ്ടിരിക്കുന്നു. പണ്ട് ലഡാക്കിലായിരുന്നപ്പോ ഞാൻ ഇതുപോലെ ഒരു ജീവിയെ കൈയോടെ പിടികൂടിയതല്ലേ. ഇതൊക്കെ ഞാൻ ശരിയാക്കി തരാം, നിങ്ങൾ പേടിക്കായിരുന്നു മതി. എടോ നമ്മൾ കാണിക്കുന്നത് പോലെ തന്നെ കാണിക്കും ഈ വക ജീവികള്. നോക്കി നോക്കി ഒരു ട്രിക്ക് ഞാൻ പ്രയോഗിച്ചു തരാം. നിങ്ങൾ ശബ്ദം ഉണ്ടാക്കാൻ ഞാൻ ശരിയാക്കി തരാം. ഇനിയാണ് ട്രിക്ക് പ്രയോഗിക്കാൻ പോകുന്നത്. ഞാൻ കീഴ്പ്പെടുത്തി തരാം, പേടിക്കണ്ട. ആ പഴക്കാരൻ ഇവിടെ പഴക്കാരൻ ഒരു രണ്ട് പഴം തന്നെ ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. ഇനിയാണ് ട്രിക്ക് പ്രയോഗിക്കാൻ പോണത്, ഇനിയാണ് ബുദ്ധി പ്രയോഗിക്കാൻ പോണത്. ഇത് നോക്കൂ, ടോക്ക് ടോക്ക്. എന്ത് മണ്ടത്തോട് കാണിക്കണത്? എന്ത് ഇങ്ങനെ വെടിവെച്ച സാർ ചത്തുപോകൂലേ? എടാ പൊട്ട, അതാണ് പറഞ്ഞ ബുദ്ധി വേണോന്ന്. എന്റെ കയ്യിൽ ഇരിക്കുന്നത് കളിത്തോക്കാ. ഓ കളിത്തോക്ക്. അവന്റെ കയ്യിൽ ഇരിക്കുന്നത് ഒറിജിനല്. ഞാൻ റെഡി 1 2 3 എന്ന് പറഞ്ഞു. ഇത് ഞെക്കുമ്പോ ഇത് പൊട്ടൂല, അത് പൊട്ടു, ആ പാവം പൊട്ടി ചത്തു പോകും. നോക്കിയോ നോക്കിയോ, ബുദ്ധി നോക്കിയോ, ബുദ്ധി നോക്കിയോ. റെഡി 1 2 3. മന്ത്രി മാളികയിൽ മാധവൻ മകൻ ഷൈമോൻ ഹാജറുണ്ടോ? 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 ഹാജറുണ്ട്. അയാൾ ഇങ്ങോട്ട് നടന്നു വരുമ്പോഴേക്ക് നേരം വെളുക്കും, പിടിച്ചോണ്ട് പാടോ അയാളെ. ജാഗാറായി കേളവൻ. യുവർ ഓണർ? യെസ്, ഐ ആം യുവർ ഹൗസ് ഓണർ. ഈ മാസത്തെ വീടിന്റെ വാടകോ തരാന്ന് പറഞ്ഞില്ലേ? നിങ്ങളാണോ മാധവൻ മകൻ ഷൈമോൻ? അതെ. നിങ്ങൾ എറണാകുളം സെന്റ് തെരേസസ് കോളേജിന്റെ മുൻപിൽ വെച്ച് ലില്ലി, പൗളി, ഗൗളി, അല്ലി എന്നീ പെൺകുട്ടികളെ കമന്റ് അടിക്കുകയും സൈറ്റ് അടിക്കുകയും സിനിമയ്ക്ക് കൊണ്ടുപോകാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു എന്നാണ് നിങ്ങളുടെ പേരിലുള്ള കുറ്റം. അത് സത്യമാണോ? സത്യമാണ്. സത്യമാണ്? സത്യമാണ്. ഈ ലില്ലി, പൗളി, ഗൗളി, അല്ലി എന്നീ പെൺകുട്ടികളെ കമന്റ് അടിച്ചു സിനിമയ്ക്ക് കൊണ്ടുപോയി എന്നൊക്കെ പറയുന്നത് സത്യമാണ്? സത്യമാണ്. നിഷേധിക്കുന്നില്ല? നിഷേധിക്കുന്നില്ല. നിങ്ങൾക്ക് എത്ര വയസ്സുണ്ട്? 96 വയസ്സുണ്ട്. 96 വയസ്സുണ്ട്. എടോ തനിക്ക് നാണാവൂല, തന്റെ മക്കളുടെ 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 പ്രായം ഈ പെൺപിള്ളേരെ പുറകെ നടന്ന് സൈറ്റ് അടിച്ച് പെണ്ണുകളെ സിനിമയ്ക്ക് കൊണ്ടുപോകാനായിട്ട്. യുവർ ഓണർ? യെസ്, ഐ ആം യുവർ ഹൗസ് ഓണർ. ഈ മാസത്തെ വാട്ടർ ബില്ല് തരാന്നു. അപ്പൊ ഏതായാലും പെൺകുട്ടികളെ കമന്റ് അടിച്ചു സിനിമയ്ക്ക് കൊണ്ടുപോകാൻ പ്രേരിപ്പിച്ചു എന്നീ വിഭാഗങ്ങളിൽ പ്രതി കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ IPC 8579/KL7X 35 സെക്ഷൻ വകുപ്പ് പ്രകാരം പ്രതി കുറ്റക്കാരനാണ് തെളിഞ്ഞിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പ്രതിക്ക് പരമാവധി ശിക്ഷ കൊടുക്കണമെന്ന് കോടതിക്ക് മുമ്പാകെ വിനീതമായി ഞാൻ അഭ്യർത്ഥിച്ചു കൊള്ളുകയാണ്. വിധി പറയുന്നതിന് മുമ്പായി പ്രതിയായ മന്ത്രി മാളികയിൽ ഷൈൻകുമാറിനെ കോടതിയോട് വല്ലതും ബോധിപ്പിക്കാനുണ്ടോ? ബോധിപ്പിക്കാനുണ്ട്. എന്നാ ബോധിപ്പിക്ക്. എന്റെ 16-ാമത്തെ വയസ്സിൽ ഞാൻ സെന്റ് കോളേജിന്റെ മുമ്പിൽ വെച്ച് ഈ പെമ്പിള്ളേരെ കൗണ്ട് അടിച്ചത്. ഞാനിട്ട് ചാവണമില്ല, ഈ കേസിട്ട് തീരണമില്ലല്ലോ. കിട്ടിയ കാശുമായി വീട്ടിലെത്തിയ നാദൂറാം തന്റെ ഭാര്യയെ വിളിച്ചു. വിളി കേട്ട മാത്രയിൽ നാദൂറാമിന്റെ ഭാര്യ ഓടിയെത്തി. നാദൂറാം തന്റെ പൈസ ഭാര്യയെ ഏൽപ്പിച്ചു. നാദൂറാമിന് തന്റെ ഭാര്യയോട് ഭയങ്കര സ്നേഹമായിരുന്നു. ആ സ്നേഹം വൈകുന്നേരങ്ങളിൽ ഭാര്യയോട് പ്രകടിപ്പിക്കുമായിരുന്നു. നാദൂറാമിന് ജീവനെപ്പോലെ സ്നേഹിക്കുന്ന ഭാര്യ സ്നേഹം ഇരട്ടിയായി തിരിച്ചു കൊടുക്കുമായിരുന്നു.
നിലത്ത് വീണ് കിടന്ന നാദൂറാം ഇങ്ങനെ പറഞ്ഞു, ഈ സ്നേഹപ്രകടനങ്ങൾക്കിടയിൽ എപ്പോഴാണെന്നറിയില്ല ദൈവം നാദൂറാമിന് ഒരു സ്കൂൾ തുടങ്ങാൻ പാകത്തിന് സന്താനങ്ങളെ നൽകി. ഇത് കണ്ട നാദൂറാം ദൈവത്തിനോട് റിട്ടേൺ ചോദിച്ചു. നാദൂറാം തന്റെ കുട്ടികളെ പഠിപ്പിക്കുവാനായി സർക്കാർ സ്കൂളിൽ കൊണ്ടുചെന്നു. കുട്ടികളില്ലാതെ അടച്ചുപൂട്ടൽ ഭീഷണി നേരിടുന്ന സർക്കാർ സ്കൂളിലെ അധ്യാപകർ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. സന്തോഷം സഹിക്ക വയ്യാതെ അധ്യാപകർ ഒറ്റ സ്വരത്തിൽ ഒരുമിച്ച് പറഞ്ഞു, ഈ സമയത്താണ് ആ ഗ്രാമത്തിൽ ടെലിവിഷൻ വ്യാപകമായത്. അയൽ വീടുകളിൽ നിന്നും ടെലിവിഷനെ കുറിച്ചറിഞ്ഞ നാദൂറാമിന്റെ ഭാര്യയും മക്കളും തങ്ങളുടെ ആഗ്രഹം നാദൂറാമിനോട് പറഞ്ഞു. അപ്പോൾ നാദൂറാം പറഞ്ഞു, ഇതുകേട്ട ഭാര്യയും മക്കളും നിരാഹാരമിരുന്നു. നാദൂറാം പുറംതിരിഞ്ഞിരുന്നു. ഭാര്യയുടെയും മക്കളുടെയും ഭാവം മാറി. അവസാനം നാദൂറാമിന്റെ തീരുമാനവും പ്രസവിക്കാറായ 3 മച്ചിപ്പശുക്കളെ വിറ്റ് നാദൂറാം ടിവി വാങ്ങി. സന്തോഷം കൊണ്ട് തുള്ളിച്ചാടിയ മക്കളും ഭാര്യയും നാദൂറാമിന് എടുത്തുയർത്തി. കുടുംബത്തിന്റെ സന്തോഷത്തിൽ അദ്ദേഹവും പങ്കുചേർന്നു. നിങ്ങളില്ലാതെ ഈ സന്തോഷത്തിന് അധികം ആയുസ്സുണ്ടായിരുന്നില്ല. ടെലിവിഷന്റെ ആഗമനം നാദൂറാമിന്റെ കുടുംബത്തിന്റെ ദിനചര്യകളെ മാറ്റിമറിച്ചു. നാദൂറാമിന്റെ ഭാര്യയ്ക്ക് കണ്ണീർ പരമ്പരകൾ കാണുന്നത് ഒരു ഹരമായി. അമ്മേ, ഞാൻ ആ തെറ്റ് ചെയ്തിട്ടില്ല, എന്നെ ഒന്നും ചെയ്യരുത്, എന്നെ ഇങ്ങനെ ക്രൂശിക്കരുത്, എന്നെ ഇങ്ങനെ ക്രൂശിക്കരുത് പ്ലീസ്. കുട്ടികൾക്കാണെങ്കിലോ ഫാഷൻ ചാനലും. ഫാഷൻ ചാനലുകൾ സ്ഥിരമായി കണ്ടു തുടങ്ങിയ കുട്ടികളെ വസ്ത്രങ്ങൾ ഇടിയിക്കാൻ നാദൂറാം നന്നേ പാടുപെട്ടു. പതിവ് പോലെ ഉറക്കമുണർന്ന നാദൂറാം കോട്ടുവായിട്ടു. ഇത് കണ്ട ഭാര്യ മൂക്കുപൊത്തിക്കൊണ്ട് പറഞ്ഞു, അപ്പോഴാണ് നാദൂറാം ചിന്തിച്ചത് താൻ എത്ര ദിവസമായി പല്ല് തേച്ചിട്ട് ഉമികരിച്ച പൊടിയുമായി പല്ല് തേക്കാൻ ഒരുങ്ങിയപ്പോഴാണ് നാദൂറാം ടിവിയിലെ പരസ്യം ശ്രദ്ധിച്ചത്. ഇനിയും നിങ്ങൾ ക്ലോസപ്പ് വാങ്ങിയില്ലേ, ക്ലോസപ്പ് വാങ്ങിയില്ലേ, പല്ലിന് മൂടിക്കൂട്ടാൻ ക്ലോസപ്പ് ടൂത്ത്പേസ്റ്റുകൾ. പല്ല് തേച്ച് കുളിച്ചൊരുങ്ങിയ നാദൂറാം തന്റെ കച്ചത്തോർ തുടുത്ത് പുറത്തിറങ്ങാൻ ഒരുങ്ങുമ്പോൾ നാദൂറാമിന്റെ ഭാര്യ പറഞ്ഞു, നാദൂറാം ചിന്തിച്ചു. അങ്ങനെ നാദൂറാം മോഡേനായി. അദ്ദേഹത്തിന് തന്നെ കുറിച്ച് അഭിമാനം തോന്നി. നാദൂറാം തന്റെ കൈക്കോട്ട് കയ്യിലെടുത്തു. ഇത് കണ്ട നാദൂറാമിന്റെ ഭാര്യ ഞെട്ടി, എന്ത്, സൂട്ടിട്ട കയ്യിലെ കൈക്കോട്ടോ? അവർ ആ കൈക്കോട്ട് പിടിച്ചു വാങ്ങി. പകരം
ഒരു മൊബൈൽ ഫോൺ എടുത്തു കൊടുത്തു. നാദൂറാം ചിന്തിച്ചു, കോട്ടും സൂട്ടും മൊബൈൽ ഫോണും, ഇനി താനെങ്ങനെ കൂലിപ്പണിക്ക് പോകും? പോയില്ലെങ്കിൽ എങ്ങനെ ജീവിക്കും? അവിടെയും പരസ്യങ്ങൾ അദ്ദേഹത്തെ സഹായിക്കാനെത്തി. KSFE ലോണുകൾ, സമ്പാദ്യമില്ല, നിക്ഷേപമില്ല, ജീവിതാവസാനം വരെ തിരിച്ചടവ് മാത്രം. നാദൂറാം ലോണുകൾ അങ്ങനെ വാരിക്കൂട്ടി. നാദൂറാം അറിഞ്ഞിരുന്നില്ല താൻ വേലിയിലിരുന്ന പാമ്പിനെയാണ് ലോക്കറിലെടുത്തു വെച്ചതെന്ന്. അങ്ങനെയിരിക്കെ നാദൂറാമന് പോസ്റ്റലിൽ ഒരു കവറ് കിട്ടി. തന്റെ ജീവിതത്തിൽ ആദ്യമായി ഒരു എഴുത്ത് കിട്ടിയ സന്തോഷത്തിൽ നാദൂറാം തുള്ളിച്ചാടി. നാദൂറാം ആ കവർ പൊട്ടിച്ചു നോക്കി, ഞെട്ടിപ്പോയി. തന്റെ ആദ്യത്തെ മൊബൈൽ ബിൽ 5,565 രൂപ. ഇതൊരു തുടക്കമായിരുന്നു. പിന്നീട് ബില്ലുകളും ജപ്തി നോട്ടീസും ആഘോഷത്തോടെ വന്നുകൊണ്ടേയിരുന്നു. നാദൂറാമിന്റെ വീട്ടിൽ ബാങ്കുകാർ ആഘോഷം തന്നെ നടത്തി. കടം കയറി മുടിഞ്ഞ നാദൂറാം ചിന്തിച്ചു, ഇതിൽ നിന്നും രക്ഷപ്പെടാൻ എന്താണൊരു മാർഗം? അവിടെയും പരസ്യങ്ങൾ അദ്ദേഹത്തിന്റെ രക്ഷയ്ക്കെത്തി. MCR കയറുകൾ, ഒരറ്റം മരത്തിൽ കെട്ടുക, മറ്റേറ്റം കഴുത്തിൽ കുരുക്കുക, എന്നിട്ട് താഴേക്ക് ചാടുക. MCR കയറുകൾ. പിന്നെ നാദൂറാം ഒന്നും ചിന്തിച്ചില്ല. അങ്ങനെ നാദൂറാം വടിയായി, എല്ലാ കടങ്ങളിൽ നിന്നും മോചിതനുമായി. ഇന്ന് 2006 February 29 നാദൂറാമിൻ്റെ 16-അടി യന്ത്രം. ഇതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കാം, ആന വാപൊളിക്കുന്നത് കണ്ട് അണ്ണാൻ വാപൊളിക്കരുത്. പാവപ്പെട്ട കർഷകർക്ക് എന്നും കണ്ണീരും കടവും കയറും മാത്രം.
സുനാമി പോലെ എന്തോ ഒന്നുകൂടി വരാൻ പോകുന്നു. എങ്ങനെ മനസ്സിലായി? അല്ലെങ്കിൽ പിന്നെ പാതിരാത്രിയിൽ പതിവില്ലാതെ എന്തിന് ചന്ദ്രൻ ഉദിക്കണം? ലിറ്റർ കൊള്ളുന്ന 36 കന്നാസും ലോറിയും ഒറ്റയ്ക്ക് പിടിച്ചവനാ ഈ കൊലകൊല്ലി. ദൈവമേ, എന്നിട്ട് എവിടെ? കന്നാസിൽ സ്പിരിറ്റ് ആയതിനാൽ കേസെടുത്തില്ല. വല്ല പച്ചവെള്ളവും ആയിരുന്നെങ്കിൽ എന്റെ തനിക്കോണം അവന്മാര് കണ്ടേനെ. സാർ, ഇന്ന് എനിക്ക് ഡേ ഡ്യൂട്ടിയാണോ അതോ നൈറ്റ് ഡ്യൂട്ടിയാണോ? ഇത് രണ്ടുമല്ല എന്റെ ബ്യൂട്ടി. ഇന്ന് നമുക്ക് ആ മുറിയിലാ ഡ്യൂട്ടി. ചേട്ടൻ ഇങ്ങനെ സംസാരിക്കുമ്പോൾ എനിക്ക് കുളിരുകോരുന്നു. Is it approved? Yes. Aha. തുപ്പല് തെറിച്ചു വീണാ പിന്നെ ആർക്കാ കുളിരുകോരാത്തത്? ആകാശമാകുന്ന പോലീസ് സ്റ്റേഷനിൽ നമ്മൾ ഉരുട്ടിക്കുന്ന പ്രതിയെ പോലെ ചന്ദ്രൻ ഉറക്കം തൂങ്ങി നിൽക്കുന്നു. താഴോട്ട് വീഴുമോ സാർ? ഈ സ്റ്റേഷൻ അതിർത്തിയിൽ വീണാൽ ചന്ദ്രന്റെ ഊപ്പടഞ്ചും വരുത്തും ഞാൻ. എന്റെ ഹൃദയത്തിനുള്ളിൽ വേട്ടൻ, അല്ല സോറി ചേട്ടൻ, റിമാൻഡിലായിട്ട് ഇന്ന് 12 വർഷം കഴിഞ്ഞിരിക്കുന്നു. എത്ര എത്ര FIR ഞാൻ എഴുതി. സ്നേഹത്തോടെ ഒരു പെറ്റി കേസെങ്കിലും എനിക്ക് അയച്ചിട്ടുണ്ടോ? ഈ കേസ് ഇനിയെങ്കിലും ഏറ്റെടുത്തില്ലെങ്കിൽ കണ്ണിൽ കണ്ട CBI ക്രൈം ബ്രാഞ്ചോ കയറി അങ്ങ് അന്വേഷിക്കും. അങ്ങനെ വന്നാൽ നീ എന്ന കേസ് കെട്ടി ഇല്ലാതാക്കാൻ ഞാനൊരു സാധനം കരുതി വെച്ചിട്ടുണ്ട്. എന്ത്? ആ സത്യം ഞാൻ വെളിപ്പെടുത്താം, കേട്ടോളൂ. മലപ്പുറം കത്തി. എന്റെ ഈശ്വരന്മാരെ, മലപ്പുറം കത്തിയത് നന്നായി. വല്ല കോഴിക്കോടോ തൃശൂരോ ആയിരുന്നെങ്കിൽ എന്റെ കുറെ ബന്ധുക്കൾ ബന്ധു മരിച്ചേനെ. കോൺസ്റ്റബിൾ കുഞ്ഞമണി, ദേ എന്നെ പോലെ സൗന്ദര്യവും ആരോഗ്യവും ഉള്ള വേറും വൃത്തിയും ഇല്ലാത്ത ചീത്ത പെൺകുട്ടികളെ വേറെ കിട്ടില്ല ട്ടോ. കിട്ടണം. ഇന്നെങ്കിലും ജാമ്യം കിട്ടണം. നാളെ തന്നാൽ പോരെ? പോരാ, വെയിറ്റ് ചെയ്യാൻ സമയമില്ല, ഇപ്പൊ തന്നെ കിട്ടണം. കുഞ്ഞമണി. യെസ് സാർ. ചാർജ്. അയ്യോ. ഹലോ. ഏ, അതെയോ, എന്റെ ഈശ്വര. ഇതെങ്ങനെ സഹിക്കും? ആരാ ഫോണിൽ? എന്താ പറഞ്ഞത്? അതൊരു അതൊരു അല്ല അതൊരു 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 റോങ് നമ്പർ ആയിരുന്നു. ആ പ്രതിയുടെ വീട് കണ്ടുപിടിച്ചോ സാർ? അത് പേടിക്കണ്ട, ധൈര്യമായി പറഞ്ഞോളൂ. സാർ, കണ്ണനല്ലൊരു റോഡ് വഴി കൊട്ടിയെ തെത്തിയാൽ എന്നെ ചെത്തും. നിന്നെ ഒരുത്തിനും ചെത്തില്ല, ധൈര്യമായി പറഞ്ഞോളൂ. സാർ, ആ പ്രതി ഒരു ഊമയാണ് സാർ. എന്നാര് പറഞ്ഞു? അത് അവൻ തന്നെ പറഞ്ഞു. എന്നാൽ സത്യമായിരിക്കും. പിന്നെ കോൺസ്റ്റബിൾ കുഞ്ഞമണിയും ഞാനും തമ്മിലുള്ള ബന്ധത്തിന് ഒരു FIR എഴുതണം. അവൾ എന്റെ മകളാണ്. ആ ഒരു കുറവേ അവൾക്കുള്ളൂ. എന്നാലും ഞാൻ കെട്ടും. എന്നാൽ ഇവിടെ ഇരിക്കുന്ന സർക്കാർ തോക്കിലെ ഒരു ഉണ്ട ഞാൻ പാഴാക്കും. ആത്മഹത്യ ചെയ്യുന്നത് ഭീരുത്വമാണ് മാമാ. ഇതഞ്ഞ കൊമ്പന്റെ കണ്ണിൽ ഷോ ഗ്ലാസ് വെക്കരുത് സാർ. അതൊന്നും എനിക്കറിയണ്ട. പക്ഷേ എനിക്കറിയണം. എന്റെ വീട്ടിൽ കയറി നീ തേങ്ങാ മോഷ്ടിച്ചല്ലേ, ഇതൊന്നും നല്ലതല്ല എന്ന് നിനക്കറിയില്ലേ? അറിഞ്ഞില്ല. പൊതിച്ചു നോക്കിയിട്ട് തേങ്ങ ഇടാൻ പറ്റുമോ സാർ? നിനക്ക് മാത്രമല്ല, മണിക്കൂറിൽ 36 തെങ്ങ് വരെ ഞാനും കയറും. അതെന്റെ ഹോബിയാ. എന്നെങ്കിലും ഒരിക്കൽ തെങ്ങേന്ന് വീഴുമ്പോ അതങ്ങട് മാറിക്കോളും. കുഞ്ഞമണിയോ, എന്താ ഇത്? എല്ലാം ഇതിലെഴുതിയിട്ടുണ്ട്. ഓ ചെയ്, ഒളിഞ്ഞു നോക്കുന്നോടാ തെണ്ടി. ഇതിനാണ് സ്കൂളിൽ പോണം, അക്ഷരം പഠിക്കണമെന്നൊക്കെ പറയുന്നത്. അക്ഷരം പഠിക്കാത്തതിന്റെ ബുദ്ധിമുട്ട് ഞാൻ ഇന്ന് അനുഭവിക്കുകയാണ് സാർ.
ഇപ്പോഴെങ്ങനെ തോന്നാൻ? മൂന്നാല് മുത്തിച്ചിപ്പി വാങ്ങി വെച്ചിട്ട് വായിക്കാൻ പറ്റുന്നില്ല. പിന്നെ പടം കണ്ടങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. മേലാളി ആവർത്തിച്ചാൽ ഇടിച്ചു നിന്റെ നാവി ഞാൻ പഞ്ചറാക്കും. എന്നെ എത്ര ദിവസം വേണമെങ്കിലും ഇടിച്ചോളൂ, പക്ഷേ ഇടിക്കുന്നത് ഈ കുഞ്ഞമ്മണി സാറായിരിക്കണം. പ്ലീസ് ഇടിച്ചോളൂ, ഇടിക്കൂ. ആ സാധ്യമല്ല. നീ സാറിന് തല്ലിയല്ലേ, തുണയുണ്ടെങ്കിൽ നിനക്ക് ഒന്നുകൂടി തല്ലാമോ? നീ എന്നെ രണ്ടു വട്ടം തല്ലിയല്ലേ, ധൈര്യമുണ്ടെങ്കിൽ എസ് ഐ കൊലകൊല്ലിയെ ഒന്നുകൂടി തല്ലാമോ? എടാ തല്ലാൻ! ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ എത്ര തല്ലുകൊണ്ടാലും എനിക്കൊരു നാണവും മാനവും ഇല്ല. നിന്റെ തല്ലുവാങ്ങി ഞാൻ ചാവേണ്ടെങ്കിൽ കേറിപ്പോ, മിണ്ടാതെ നോക്കി നിൽക്കാതെ പാട്ടുപാടി എടുത്തോണ്ട് പോടി. ചേട്ടന്, ഇതെന്റെ ദയാഹർജിയാണ്. എന്റെ കല്യാണം ഉറപ്പിച്ചു. എല്ലാത്തിനും കാരണം എന്റെ അച്ഛനാണ് എന്ന് സ്വന്തം പി സി കെ ആർ ക്യു 3264 കുഞ്ഞമ്മിണി. ഓഹോ, നിന്റെ അച്ഛനാ കിളവനാണല്ലേ പ്രശ്നം. വഴിയുണ്ടാക്കാം. എടോ 446 സാർ, സ്റ്റേഷൻ പരിശോധിക്കാൻ തലസ്ഥാനത്ത് നിന്നും ആള് വരുന്നു. എല്ലാം വൃത്തിയല്ലേ? സാറിന്റെ സ്വഭാവം ഒഴിച്ച് ബാക്കി എല്ലാം വൃത്തിയാണ് സാർ. അത്യാവശ്യമായി ജീപ്പ് ഒതുക്കിയിടണം. ഇപ്പൊ തന്നെ ചീരി ഒതുക്കിയേക്കാം. ഡോ, ഞാൻ ജീപ്പ് എന്നോ പറഞ്ഞത്? സാറ് ജീപ്പ് ആണെന്ന് പറയണോ, കണ്ടാൽ അറിഞ്ഞുകൂടെ? ഈ തോക്കൊക്കെ പൊട്ടുവോടോ? 20 വർഷത്തിന് മുമ്പ് ഇതൊന്ന് വീട് പൊട്ടിയതാ, പിന്നെ കൊണ്ടുപോയി ഒട്ടിച്ചു വെച്ചിരിക്കുക. ഇതുകൊണ്ട് വെടിവെച്ച ആള് മരിക്കുമോന്നാണ് ഞാൻ ചോദിച്ചത്. സാറിന്റെ കയ്യിലല്ലേ സാധനം ഇരിക്കുന്നത്, എടുത്തൊന്ന് പരീക്ഷിച്ച് നോക്ക് സാറേ. Are you ready? Yes, is it approved? ഞാൻ ready. എന്നാൽ ഞാനും ready. അയ്യോ, ഇതാണ് കൊലകൊല്ലി. കുഞ്ഞമ്മണി, ഇനി നമ്മുടെ കല്യാണത്തിന് ആരും തടസ്സം നിൽക്കില്ല. നീ പറഞ്ഞതുപോലെ നിന്റെ അച്ഛന്റെ വേടി തീർന്നു. കൊള്ളം, പറഞ്ഞതുപോലെ പണി പറ്റിച്ചു അല്ലേ മിടുക്കൻ. അച്ഛാ, അച്ഛാ, എന്നെ തനിച്ചാക്കിയിട്ട് പോയല്ലോ എന്റെ അച്ഛാ. മക്കളെ, നിങ്ങളുടെ ബന്ധത്തിന് എനിക്ക് ഇഷ്ടമായിരുന്നു. പക്ഷേ എല്ലാ പ്രേമകഥയിലും പെണ്ണിന്റെ അച്ഛൻ ക്ലൈമാക്സ് വരെ സമ്മതിക്കില്ല. അതേ ഞാനും ചെയ്തുള്ളൂ. ഒന്നിനു മുമ്പ് നിങ്ങൾ എന്റെ ക്ലൈമാക്സ് തീർക്കുമെന്ന് ഞാൻ കരുതിയില്ല. അമ്മാവ, എനിക്ക് ബാപ്പ് തരൂ. നിനക്ക് ഞാൻ ഗോപ്പ് തരാം. സ്ത്രീധനമായി തരാൻ എന്റെ കയ്യിൽ ഈ തൊപ്പി മാത്രമേ ഉള്ളൂ. അപ്പേ, കുഞ്ഞമ്മണിയെ, ഈ തൊപ്പിക്കുള്ളിൽ 150 രൂപ ഇരിപ്പുണ്ടല്ല. എവിടെ? നിന്റെ അച്ഛന് 2 കൈക്കൂലി കൊടുത്താന്ന് തോന്നുന്ന. പാവം, മരിക്കണേന്റെ ഇടയിൽ മറന്നുപോയി കാണും. എവിടെ നോക്കട്ടെ, കള്ളം പറയണ. ഇത് 250 രൂപ ഉണ്ട്, ഞാനല്ലേടാ എണ്ണി വെച്ചത്. മരിച്ചെന്നും പറഞ്ഞ എന്നെ പറ്റിക്കുന്നോടാ തെണ്ടി. വീണ്ടും ചത്ത്. കുഞ്ഞമ്മണിയെ, നിന്റെ അപ്പൻ കേരള പോലീസ് തന്നെ കൈക്കൂലിയുടെ കാര്യം പറഞ്ഞപ്പോ ജീവൻ തിരിച്ചു വന്നത് കണ്ടാ. ഇതാണ് സാറേ പഴമക്ക ആര് പറയുന്നത്. എന്ത്? മൂത്താലും മരംകാറ്റം മറക്കില്ല ചേട്ടാ. സത്യം. ഇതെന്ത് പോലീസ് സ്റ്റേഷനാ ഇത്? മണി 10 ഒറ്റണ്ണം കൃത്യസമയത്തിന് ഡ്യൂട്ടിക്ക് വരില്ലെന്ന് പറഞ്ഞ ആകെ ഒരു എസ് ഐ ആയ ഞാനും ഉണ്ട്. ഞാൻ കിടന്ന എല്ലാത്തിനും പെടാപ്പാട് പറഞ്ഞു. ഇടോ PC 136.
നേരത്തെ ഡ്യൂട്ടിക്ക് വരാൻ പാടില്ലേ? അതെങ്ങനെയാ? എന്റെ ഒരു ഷൂസ് അമ്മയുടെ കയ്യില്, ഒരു ഷൂസ് ഭാര്യയുടെ കയ്യില്, ഇത് വെച്ചല്ലേ രണ്ടുപേരും അടി കൂടുന്നത്? ആട്ടെ, എന്നിട്ട് ഇപ്പൊ എന്തിനാണ് ഈ അമ്മയും ഭാര്യയും കൂടി ഇങ്ങനെ വഴക്കുണ്ടാക്കണത്? എന്റെ സാറേ, ഭാര്യ എന്തെങ്കിലും പാചകം ചെയ്ത് കഴിഞ്ഞാൽ അമ്മയ്ക്ക് പിടിക്കൂല, അമ്മ എന്തെങ്കിലും പാചകം ചെയ്ത് കഴിഞ്ഞാൽ ഭാര്യയ്ക്കും പിടിക്കൂല. അത് ശരി, അതിന്റെ പേരിലാണ് വഴക്ക്. എന്നിട്ട് താനിത് എങ്ങനെ ഒരു പരിഹാരം കണ്ടത്? പിന്നെ ഞാൻ പാചകം ചെയ്യണ രണ്ടുപേർക്ക് ഇഷ്ടമാണല്ലോ, അതുകൊണ്ട് ഇങ്ങനെ അങ്ങനെ പോണ്. അത് ശരി, എന്നിട്ടിപ്പോ വഴക്കൊക്കെ മാറി കാണുമല്ലേ? വഴക്ക് നടക്കാൻ ഞാൻ പറഞ്ഞതേ, ഇന്നു മുതൽ നിങ്ങൾ വഴക്ക് നിർത്തിയില്ലെങ്കിൽ ഞാൻ വല്ല വണ്ടിക്കും തല വെച്ച് ചാകുന്നു പറഞ്ഞു. അത് കൊള്ളക്കാലക്കി കലക്കി. അപ്പൊ കുടുംബത്തിലെ വഴക്ക് തീർന്ന്? ആ വഴക്ക് തീർന്ന്, പക്ഷെ പുതിയ വഴക്ക് തുടങ്ങി. അതെന്നാത്തിനാ? ഞാൻ ചത്ത് കഴിഞ്ഞ ഇൻഷുറൻസ് കാശ് ആരെടുക്കും പറഞ്ഞ് പൂരം ഇടി നടക്കുക. ഇറങ്ങി പോയാ ഫയലെടുത്തോ. ബസ് സ്റ്റാൻഡിൽ കിടന്ന് പരിങ്ങൾ എന്റെ പേര് വിൻസെന്റ്. വിൻസെന്റ് ആണെങ്കിൽ ഞാൻ ഇന്നസെന്റ് ആണ് സാറേ. ആദ്യം വിൻസെന്റ്, പിന്നെ ഇന്നസെന്റ്. മിനിറ്റിന് മിനിറ്റിന് പേര് മാറ്റി പറഞ്ഞ ചവിട്ടി നിന്നെ മാമുക്കോയാക്കി കളയാൻ ഞാൻ. ചാവിട്ടി നിന്റെ നാട്ടല്ല ഞാൻ ഉരുക്ക്. ഞാൻ മര്യാദ അല്ലെങ്കിൽ വേണ്ട സാറേ, ഞാൻ ഊരി തരാം. അതിന ഊരി തന്നെ ഉള്ളവൻ ഇല്ലാത്തവരും എടുക്കണല്ലോ പറയുന്നത്. അയ്യോ, നിന്നെ ഇടിച്ച് നിന്നെ. എന്തിനാണോ താൻ ഓടി വന്ന് ഒന്നും അറിയാതെ ഇവനെ ഈ പാവത്തിനെ പിടിച്ച് തല്ലണ? ഒന്നും അറിയാത്തയാ സാറിന് ഇവൻ ആരാന്നറിയാമോ? ആരാണോ ഇവൻ? ഇവൻ ആരാന്നറിയാമോ? ആരാന്ന്? സാറേ, വെറും 5 വയസ്സ് പോലും പ്രായമാകാത്ത ഒരു പെങ്കൊച്ചനെ ഇവൻ. 5 വയസ്സ് പോലും പ്രായമാകാത്ത ഒരു കൊച്ചു പെങ്കൊച്ചനെ ഇവൻ. ഇവനാ? വെറും 5 വയസ്സ് പോലും പ്രായത്തെ ഒരു കൊച്ചു പെങ്കൊച്ചിന് ഇവൻ കഴിഞ്ഞ ജൂൺ 1st. കഴിഞ്ഞ ജൂൺ 1st ഒരു 5 വയസ്സ് പോലും പ്രായത്തെ ഒരു പെങ്കൊച്ചിനെ രാവിലെ 9:30 സാറ് കേൾക്കണം, രാവിലെ 9:30 വയസ്സ് പോലും ആകാത്ത ഒരു പാവപ്പെട്ട പെങ്കൊച്ചിനെ ജൂൺ 1st രാവിലെ 9:30. അഞ്ചു വയസ്സ് പോലും തകാത്ത ഒരു പാവപ്പെട്ട പൊങ്കച്ചിനെ ജൂൺ 1st 9:30 എന്ത് ചെയ്തു? കൊച്ചു പെങ്കൊച്ചിനുണ്ടല്ലോ, ഇവൻ രാവിലെ 9:30 1st class കൊണ്ട് ചേർത്തേക്കണ സാറേ. എവിടെ കൊണ്ട ചേർത്ത്? 1st class കൊണ്ട് ചേർത്ത്. വിവരമില്ലാത്തവനെ. എടോ, 5 വയസ്സ് പോലും തകാത്ത പാവപ്പെട്ട പെങ്കുച്ചിനെ പിന്നെ 1st class അല്ലാതെ എന്നേക്ക് കൊണ്ട് ചേർക്കാൻ പറ്റുള്ളൂ? സാറേ, നമ്മുടെ ഫയല് മൊത്തം എലി തിന്നൂട്ടോ. റിയലി? റിയലി അല്ലേ, വലിയൊരു തുരപ്പൻ എലി. ആ, പിന്നെ ഒരു പരാതി കിട്ടിയിട്ടുണ്ട്. പരാതി? പോറ്റി വളർത്തിയ മോളെ കാണാനില്ല എന്ന് പറഞ്ഞ ആർക്കേ നായർ പരാതി കൊണ്ടുതന്നെ. എന്താ വേണ്ടേ? എങ്ങനെ എങ്ങനെ എങ്ങനെ? പോറ്റി വളർത്തിയ മോളെ കാണാനില്ല എന്ന് പറഞ്ഞ ആർക്കേ നായർ പരാതി എന്ന് എന്ത് ചെയ്യണം? എടോ, വിവരമില്ലാത്ത പോലീസുകാരാ, പോറ്റി വളർത്തിയ മോളെ കാണാനില്ല എന്ന് പറഞ്ഞ ആർക്കേ നായർ പരാതി എന്നിട്ട് എന്താ കാര്യം? പിന്നെ പോറ്റി വളർത്തിയ മോളെ കാണാനില്ലെങ്കിൽ പോറ്റി പരാതി തന്നെ. സമ്മതിച്ചു സാർ. എടോ പി സി, എന്താ സാറേ? എടോ, തെക്കേ പുറത്തെ ബംഗ്ലാവിൽ ബോഡി കിടന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി അന്വേഷിച്ചോ? ഞാൻ പോയി അന്വേഷിച്ചു സാറേ. കേട്ടോ, ഞാൻ ചെന്നപ്പോഴേക്കും ബോഡി മുറ്റത്ത് കിടപ്പുണ്ട്. അകത്ത് കയറി ഒരു പരിശോധന കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോ ബോഡി കാണാനില്ല. ഓ മൈ ഗോഡ്, ബോഡി കാണാനില്ല. കാണാനില്ലേ? ബോഡി ആര് കൊണ്ടുപോയി? അതലക്കിട്ട് ആരെങ്കിലും എടുത്തോണ്ട് പോയിക്കോ. സാർ ഏത് ബോഡിലാരോടി പറയണ? സാർ ഏത് ബോർഡിൽ ആരും ഉദ്ദേശിച്ചത്? അയ്യോ, എടോ, ആ ലോഡ്ജിൽ തൂങ്ങി മരിച്ച നിലയിൽ ഒരാളെ കണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി അന്വേഷിച്ചു. ഞാൻ പോയി അന്വേഷിച്ച് എന്നിട്ട് അവിടെ 1st നില, 2nd നില, 3rd നില, 4th നില, 5th നില എന്നീ നിലകളും മാത്രമേ ഉള്ളൂ. തൂങ്ങി മരിച്ച നില എന്ന് പറഞ്ഞ ഒരു നിലയില്ല എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ തിരിച്ചു പോകുന്നത്. അത് എന്ത് ലോഡ്ജ്? എന്ത് ലോഡ്ജ്? തല്ലിപ്പൊളി കിടന്നു ഉറങ്ങി. ആരോടോ വീശി അത്? എന്റെ പൊന്നു സാറേ, നമ്മുടെ ദേ തൊട്ടപ്പുറത്ത് വീട്ടിൽ കിടന്ന് ഒച്ചപ്പാട് സാർ അത് കാര്യമാക്കണം. Ah, 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 ah,
എടാ കുമാരാ, നീ ആയിരുന്ന അപ്പൊ പേര് പറയാനേട്ടാ നീ ഇത്ര നേരം പിടിച്ചിടിച്ചത്? നീ പഴയ പോലെ ഇപ്പൊ ഞങ്ങൾക്കൊന്നും കൊണ്ട് തന്നൊന്നും ഇല്ല കേട്ടാ. എന്റെ പൊന്ന് സാറെ കളക്ഷൻ ഇല്ല. കളക്ഷൻ ഇല്ലെന്നാ? എന്നിട്ട് ഞാൻ ടൗണിലെ മൊബൈൽ കടയിൽ രണ്ടാശം കയറിയില്ലടാ. അത് ഞാനൊരു മൊബൈൽ മേടിക്കാൻ കയറിയത്. ഒരു ചെറിയ മൊബൈൽ മേടിക്കാൻ എന്തിനാണ് രണ്ടാശം കയറിയത്? അത് ഞാനൊരു മൊബൈൽ മേടിക്കാൻ ഒരു ദിവസം കയറി. രണ്ടാമത് കയറിയതോ? പിന്നെ അതിന്റെ ചാർജർ സാറിന്റെ അപ്പം കൊണ്ടുവന്ന് വരുവോ? ഏട്ടാ എന്നെ പൊന്നു സാറേ, അതാ അപ്പുറത്തെ വീട്ടിൽ നിന്ന് സാറത് കാര്യമാക്കണത്. ഇവന്റെ കാര്യം പറയാ സാറേ. പിന്നെ പഴയ പോലെ ഒന്നുമില്ലാണ്ട് വീട്ടിലേക്ക് എന്നാ അമ്മിണി ചേച്ചി എന്നെ ചീത്ത പറയും. ആരാണ് അമ്മിണി ചേച്ചി? എന്റെ ഭാര്യ. എടാ സ്വന്തം ഭാര്യനെ കയറി ആരെങ്കിലും ചേച്ചി എന്ന് വിളിക്കണോ? അത് പിന്നെ തലക്കുമൂത്തവരെ പേര് വിളിക്കരുത്, എന്റെ അച്ഛൻ എന്നെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട്. ആരോടോ ബി സി കിടന്ന് കാര്യമാണ്. എന്റെ പൊന്നു സാറേ, അപ്പുറത്തെ വീട്ടിൽ നിന്നാ അത് കാര്യമാക്കണ്ട. സാർ അത് കാര്യമാക്കേണ്ട കാര്യമൊന്നുമില്ല. ആ പിന്നെ സാറേ, വ്യാജച്ചാരെ കാണിച്ചുകൊടുത്ത 50,000 രൂപ തരാൻ തുടങ്ങും. നമുക്ക് കാണിച്ചുകൊടുത്ത കാശിയോട് മേടിച്ചെന്താ കുഴപ്പം? ഇറങ്ങി പോലെ അവിടുന്ന് എടോ. അത് കാണിച്ച് കൊടുക്കാതിരുന്ന 100,000 രൂപ അവർ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ? ഉള്ള കാശ് കളയാൻ വേണ്ടി. ഹലോ ഹലോ ഹലോ, എസ് ഐ സാറല്ലേ? അതെ, പോലീസ് സ്റ്റേഷൻ എസ് ഐ വാസുദേവൻ. സാറേ, ഞാൻ ഏഷ്യാനെറ്റിൽ നിന്ന് റിമി ടോമിയാ. ആരേ റിമി ടോമി? അയ്യോ റിമിയേ, റിമിയുടെ പരിപാടിയൊക്കെ ഞാൻ ഇഷ്ടം പോലെ കാണാറുണ്ട് കേട്ടോ. എന്റെ ദൈവമേ, എന്റെ പിള്ളേർക്കും ഭാര്യക്കൊക്കെ റിമിനെ എന്നെ ഇഷ്ടമാണെന്നറിയാവോ? റിമി പിന്നെ സുഖമൊക്കെ ആണല്ലോ അല്ലേ? റിമി നല്ല പരിപാടിയായിട്ട് നിൽക്കണം. ആ പാട്ടില്ലേ, ഇങ്ങ മാസം വന്ന് ചേർ ഉഗ്ര പാട്ടത്. എന്താ എന്തൊക്കെയുണ്ട് സുഖം? വിശേഷമൊക്കെ നല്ല സുഖം തന്നെ. ഹലോ റിമിയെ, എന്നാന്നേ? ഞാൻ വിട്ട ലെറ്റർ കിട്ടിയായിരുന്നോ? അതല്ലേ. അയ്യോ, എന്നോട് എന്തെങ്കിലും ചോദ്യ സമ്മാനം വല്ലതും ഉണ്ടാ? എന്റെ പൊന്നു സാറേ, ഞാനൊരു ഉഗ്ര ചോദ്യം ചോദിക്കുന്നുണ്ട്. എന്നോടാ? അയ്യോ, എന്നോട് റിമി ചോദിക്കാൻ പോണേ. ഞാൻ ചോദിക്കട്ടെ, അടൂർ ഗോപാലകൃഷ്ണന്റെ നാട് എവിടെയാണ്? എന്താ സാറേ പണി പാളിയല്ലോടോ? അടൂർ ഗോപാലകൃഷ്ണന്റെ സ്ഥലം ഏതാണ്? ഏതാടോ? ഉണിച്ചറ ഉറപ്പാണ്. ശരിയാണ് റിമി. എന്താ സാറേ പറഞ്ഞോളൂ, ഉത്തരം പറയട്ടെ. പറഞ്ഞേ. ഉണിച്ചിറ. അയ്യോ, തെറ്റിപ്പോയി തെറ്റിപ്പോയി തെറ്റിപ്പോയി. ഹലോ, ഒരു മിനിറ്റ്. വടക്കം പറവൂര് പറ. അടൂർ ഗോപാലകൃഷ്ണൻ നാട് വടക്കം പറവൂര്. റിമി കിട്ടി കിട്ടി കിട്ടി, പറയട്ടെ. പറോ. വടക്കൻ പറവൂർ. അയ്യോ, വീണ്ടും തെറ്റിപ്പോയി. എന്റെ പൊന്നു സാറേ, ഒരു രണ്ടുപേരും പറഞ്ഞ തെറ്റാ. സാറ് വളന്തകാട് പറഞ്ഞു. വളന്തകാട് വളന്തകാട് ഉറപ്പാണ്. റിമി, ഈ ഉത്തരം കറക്റ്റ് ആയിരിക്കും, പറയട്ടെ. വളന്തകാട്. അയ്യോ, വീണ്ടും തെറ്റി 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 തെറ്റി. കൊടുക്കണം മതി. അത് അടൂരായിരിക്കില്ലല്ലോ അല്ലേ? കറക്റ്റ് അടൂർ. കറക്റ്റ് ഉത്തരം. സാറിന് സമ്മാനം ഉണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ വിളിക്കട്ടോ. ഓക്കെ, എനിക്ക് ഇവിടെ വന്ന് പെരുമാറണം. ഓക്കെ ഓക്കെ ഇവിടെ. എന്റെ പൊന്നു സാറേ, ഈ സ്റ്റേഷന്റെ തൊട്ടപ്പുറത്ത് വീട്ടിൽ ഒരു ഭാര്യയും ഭർത്താവും താമസിക്കുന്നുണ്ട്. അവൻ ഡെയിലി കള്ളു കുടിച്ചു വന്നിട്ട് ആ പാവം പെങ്കൊച്ചിനെ തല്ലി ചമ്മന്തിയാക്കണം. ഒച്ച കേക്കണം രാവിലെ മുതൽ ഞാൻ ഈ കറിച്ചിൽ കേക്കണം. അതെ, പൊക്കി കൊണ്ടോടാ. ഇങ്ങോട്ട്. എന്റെ പൊന്നു ദൈവമേ, നല്ല തണ്ടും തടി ഉണ്ടല്ലടാ നിനക്ക്. ഈ പാവപ്പെട്ട തക്കിടുമുണ്ടം പോലെ ഇരിക്കുന്ന പെങ്കൊച്ചിനെ ഇടിച്ച് നീ വെണ്ണീറാക്കി കളഞ്ഞല്ലടാ. എന്നെ കൂടി കരയിപ്പിക്കല്ലേ. ഇതിനൊരു പരിഹാരം ഞാൻ ഉണ്ടാക്കി തരും, ഞാൻ ഉണ്ടാക്കി തരും ഇതിനൊരു പരിഹാരം. ഇവൻ മോളെ എങ്ങനെയാണോ തല്ലിയത്, അതുപോലെ മോളെ ഇവനെ തിരിച്ചു തല്ലി തിരിച്ചു തല്ലി. കുനിഞ്ഞില്ലടാ കുനിഞ്ഞില്ലടാ കുനിഞ്ഞില്ലടാ. കൊടുക്ക് കൊടുക്ക് കൊടുത്തോ കൊടുത്തോ. ഈ വർഷത്തെ ഏറ്റവും പുതിയ നാടകം പോ അണ്ണാച്ചി പിന്നവാ. നാടക രചന ഓന്തുണ്ണി ഓച്ചന്തുരുത്ത്. ഗതാഗതം ഓച്ചന്തുരുത്ത് ഓന്തുണ്ണി. ഈ നാടകത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പഠിക്കാൻ പറഞ്ഞാരാ? ഈ നാടകത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത
ഈ നാടകത്തിൽ മെയിനായിട്ട് അഭിനയിക്കുന്ന നാല് നടന്മാർ വന്നിട്ടില്ല. അതിനെന്തിനാണ് അടിച്ചത്? പകരം നാടകം എന്തെന്ന് പോലും അറിയാൻ പാടില്ലാത്ത, ജീവിതത്തിൽ നാടകം കണ്ടിട്ടേ ഇല്ലാത്ത ഈ നാട്ടിലെ ചുറുചുറുക്കുള്ള നാല് ചെറുപ്പക്കാരെ തപ്പിയെടുത്ത് അത്യാവശ്യം ഡയലോഗുകൾ പറഞ്ഞ് പഠിപ്പിച്ചാണ് ഞാൻ ഈ നാടകം ഇവിടെ അവതരിപ്പിക്കുന്നത്. ഈ നാടകത്തിന്റെ സംവിധാനം ഓത്തുണ്ടി പോച്ചുരുത്ത്, അതായത് ഈ ഞാൻ അടി. നാടകം ആരംഭിക്കുന്നു. മുതലാളി, മുതലാളി രംഗത്ത് മുതലാളിന്ന്, നീ എന്ന ചുമന്ന, നീ എന്നെ ചുമന്നൊടുപ്പ് തള്ളി വിടാണ്. ഇങ്ങോട്ട് അങ്ങോട്ട് വരില്ല, അങ്ങോട്ട് അങ്ങോട്ട് പോ, പോ അങ്ങോട്ട്. മൈക്കിൽ മൈക്കിൽ മൈക്കിലേക്ക് മൈക്കിലേക്ക് വരാൻ നാടകം പൊളിക്കില്ലേടാ. ഇവനൊക്കെ നാടകവും പൊളിക്കും. ഇങ്ങോട്ട് വാ, ഡയലോഗ് ഓർമ്മയിട്ടില്ല, ഒന്നും തെറ്റിക്കരുതിട്ടാ. നേരെ നിൽക്ക്, നേരെ നിൽക്ക്. ആ ആ ചിരിക്കുന്നു. അയ്യോ, പഴം പുഴുങ്ങിയ ചിരി ഇരിക്കാനല്ല പറഞ്ഞ. പിന്നെ അട്ടഹസിക്കുന്നു. എന്താ അട്ട അട്ട അട്ടാ അട്ടല്ലെന്ന്? പിന്നെ അട്ടഹസിക്കാൻ എങ്ങനെയത്? അടിപൊളി അടിപൊളി. അത് ഇവിടെ പറഞ്ഞാന്ന്. ആ ഉലാത്തുന്നു. ഉലാത്താൻ എങ്ങനെയത്? എടാ നടക്കാൻ. അത് പറഞ്ഞ പോരെ, കുലാത്തുന്നു കുലാത്തുന്നു. നടക്ക് നടക്ക് നടക്ക്. അങ്ങോട്ട് 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 അങ്ങോട്ട്. സ്റ്റില്ല് സ്റ്റില്ല് സ്റ്റില്ല്. എന്റെ ഈ പുള്ളിയുടെ ഓർണം. എടാ ഫോട്ടോ എടുക്കണ കാര്യല്ല, സ്റ്റില്ല് അനങ്ങാതെ നിക്ക. ഞാൻ നിക്ക, അനങ്ങാതെ നിക്ക്. മകള് വരുന്നു, മകള്. ഞാനാണോ? എല്ലാം നീയാണോ? മകള് വാ, വാടാ പോട. നീ അച്ഛനാണ്, അച്ഛനൊക്കെ മോളാണ്. പെണ്ണ് വരുന്ന പെണ്ണ് തള്ളി വിടാവൻ ഇങ്ങോട്ട്. പോടാ അങ്ങോട്ട്, ഉത്തരച്ചിരി ഉത്തരച്ചിരി. ബാബാ വേമ്പാ വേമ്പാ വേമ്പാ. ഡയലോഗ് ഡയലോഗ്. രക്ഷിക്കണം മോലാളി, രക്ഷിക്കണം. മൂന്ന് വട്ടം, മൂന്ന് വട്ടം രക്ഷിക്കണം മോലാളി. എടി പെണ്ണും പുള്ളി അതല്ല പറഞ്ഞ, മൂന്ന് പ്രാവശ്യം പറയാൻ. രക്ഷിക്കണം മോലാളി, രക്ഷിക്കണം. ഒന്ന്. രക്ഷിക്കണം മോലാളി, രക്ഷിക്കണം. രക്ഷിക്കണം മോലാളി, രക്ഷിക്കണം. മൂന്ന് മൂന്ന്. മുതലാളിയുടെ മുഖത്ത് പുച്ഛം. മുതലാളിയുടെ മുഖത്ത് എന്നാണ് പുച്ഛം? എങ്ങനെയത്? ആ മൂന്ന് കൊല്ലം മുമ്പ് ഇവിടെ ജോലിക്ക് നിന്ന ഞാൻ, മൂന്ന് വർഷമായി ഞാൻ ഇവിടെ ജോലി നോക്കുന്നു. ഇപ്പോൾ ഞാൻ ആറുമാസം ഗർഭിണിയാണ്. എന്റെ വയറ്റിൽ വളരുന്ന രാജുമോൻ എപ്പോഴും എന്നോട് ചോദിക്കും എന്റെ അച്ഛൻ ആരാണെന്ന്. അപ്പോൾ ഞാൻ പറയും, നീ മാറി നിൽക്കുന്ന മുതലാളിയാണെന്ന്. ഇല്ലാത്ത ഗർഭത്തിന്റെ പേര് പറഞ്ഞ, ഇല്ലാത്ത ഗർഭത്തിന്റെ പേര് പറഞ്ഞ. എടാ ഒന്ന് ആവേശത്തിൽ പറയടാ, ഇല്ലാത്ത ഗർഭത്തിന്റെ പേര് പറഞ്ഞ. മുദ്രാവാക്യം വേണ്ട, പയ്യെ പറഞ്ഞാൽ മതി, പയ്യെ പറഞ്ഞാൽ മതി. ഇല്ലാത്ത ഗർഭത്തിന്റെ പേര് പറഞ്ഞു. മാന്യന്മാരെ ആക്ഷേപിക്കാൻ നോക്കുന്നത്, മാന്യന്മാരെ. നിലാവുള്ള രാത്രിയിൽ മാവുംചുവട്ടിൽ നിന്നെയും നോക്കി ഞാൻ കാത്തിരുന്നപ്പോൾ ചെട്ടിമുണ്ടും തലയിൽ മുല്ലപ്പൂവും ചെന്നെ കാണാൻ ഓടി വന്ന എന്റെ അരികിലേക്ക് ഓടിയണഞ്ഞ മന്ദസ്മിതമേ നിന്നെ വാരിപ്പുണരുവാനായി എന്റെ കൈകൾ കൊതിക്കുകയാണ്. എല്ലാവരും നോക്കണ്ടോ? ആരി നില്ല, ചേച്ചിയൊക്കെ നോക്കണം. അയ്യോ, ലൈറ്റ് ഓഫ്, ലൈറ്റ് ഓഫ്. മുതലാളി മാത്രം നിന്നാ മതി, മുതലാളി മാത്രം നിന്നാ മതി. ആ അച്ഛൻ വരുന്നു. ഞാനാണോ? എല്ലാം നീയാണോ? പണ്ടാരാണ് അങ്ങനെ അച്ഛൻ. ഇങ്ങോട്ട് വാടാ, ഇങ്ങോട്ട്. ആ ബാ വേമ്പാ വേമ്പാ. എന്റെ ഷർട്ട് ഇട്ടുണ്ട് തന്നെ. ഇണ്ടല്ലടാ മുതലാളി. വിളി കേൾക്കുന്നു. ഇവിടെ മീൻകാരൊക്കെ ആണല്ലോ ഞാൻ നിർത്തിയേക്കണേ. ഓ ആൽഫ്രഡ് വിൽഫ്രഡ് ഡിസൂസ. ആരാന്ന്? ആൽഫ്രഡ് വിൽഫ്രഡ് ഡിസൂസ. ഓ ആൽഫ്, ആൽഫ്. ഇത് ഞാൻ പറയില്ല എന്ന് പറഞ്ഞല്ലേ. പറയടാ. ഓ ആൽഫ്രഡ് പി വിൽഫ്രഡ് ഡാഡാഡാ ഗോബി. ഓ ഗോപി. ഓ ഗോപി അല്ല, പി കെ ഗോപി. ഓ പി കെ ഗോപി. വന്നതിന്റെ ഉദ്ദേശം, വന്നതിന്റെ ഉദ്ദേശം. മൂന്ന് വർഷങ്ങൾക്ക് മുമ്പോട് ജോലിക്ക് നിന്നിരുന്ന എന്റെ മകളെ ആറുമാസം ഗർഭിണിയാക്കിയ ദുഷ്ട, നിന്നോട് ഞാൻ പകരം ചോദിക്കും. എന്റെ മോളെ ഗർഭിണിയാക്കിയതും പോരാഞ്ഞിട്ട്, എന്റെ മോളെ ഗർഭിണിയാക്കിയതും പോരാഞ്ഞിട്ട്, ഒരാൾ പറയടാ, ഒരാൾ പറയടാ. എന്റെ മോളെ ഗർഭിണിയാക്കിയതും പോരാഞ്ഞിട്ട്, ഒരാൾ പറയാ. ഞാൻ പറഞ്ഞോളാം. എന്റെ മോളെ ഗർഭിണിയാക്കിയതും പോരാഞ്ഞിട്ട്, അട്ടഹസിക്കുന്നോടാ ദുഷ്ട. നിന്ന് അത്തള പുത്തള പുട്ട. അട്ടഹസിക്കുന്നോടാ ദുഷ്ട. നിന്ന് ആ പറഞ്ഞത് ഹസിക്കുന്നോടാ ദുഷ്ട. ചാടി വീഴുന്നു, ചാടി വീഴുന്നു. എടാ ചാടി വീഴടാ. ചാടുന്നു വീഴുന്നു. മുതലാളിയുടെ മേത്തേക്ക് ചാടി വീഴാ. മുതലാളി മേത്തേക്ക് ചാടുന്നു വീഴുന്നു. കഴുത്തിന് കുത്തി പിടിക്കുന്നു. അമ്മേ എന്റെ ദൈവമേ, നിന്റെ അല്ല, മുതലാളിയുടെ കഴുത്തിന് കുത്തി പിടിക്കുന്നു. മുതലാളി തോക്ക്. ഞാൻ തോക്കൂല, ഇവൻ തോക്കട്ടെ. എടാ തോക്കെടുക്കാൻ. അയ്യോ തോക്കെടുത്തിട്ടില്ല. ഇവന്മാര് നാടകം പൊളിക്കോളൂ. അവിടെ ഞാൻ കൊണ്ടുതരാം. ഞാൻ കൊണ്ടുതരാം, ഞാൻ കൊണ്ടുതരാം.
ആക്കാരി കാണാതെ ഞാൻ കൊണ്ട് തന്നോളാ, ആക്കാരി കാണാതെ തോക്ക് ഞാൻ കൊണ്ട് തന്നോളാ, ആക്കാരി കാണാതെ തോക്ക് ഞാൻ കൊണ്ട് തന്നോളാന്ന് ആരും കണ്ടിട്ടില്ല. വെടി വെക്കുന്നു. മരിച്ചു വീഴുന്നു. അയ്യോ എന്റെ ദൈവമേ, നീ വെടി വെച്ചിട്ട് നീ എങ്ങനെയാണ് രാവണ? എഴുന്നേക്കടാ, എഴുന്നേക്കടാ, നീ മരിച്ചു വീഴാ. ഞാൻ മരിച്ചു വീഴാ, മരിച്ചു വീഴാ. അമ്മേ ആ ചിരിക്കുന്നു. അയ്യോ നീ ചത്തവനല്ലേ, നീ എങ്ങനെ ചിരിക്കണം? കടക്കട അവിടെ അവിടെ കടക്കട. ആ തോക്കായിട്ട് ഇങ്ങോട്ട്. ആ മകൻ വരുന്നു. ഞാനാണ്? എല്ലാം നീയാണ്. മകൻ വാ, മകൻ പാടാ, വാ ഇങ്ങോട്ട്. അതെ മകൻ. ഡയലോഗ് ഡയലോഗ്. മുതലാളി, 3 വർഷങ്ങൾക്ക് ഇവിടെ ജോലിക്ക് നിന്നിരുന്ന എന്റെ പൊന്നുപെങ്ങളെ ഗർഭിണിയാക്കിയതും പോരാഞ്ഞിട്ട് അത് ചോദിക്കാമെന്ന് എന്റെ പൊന്നച്ഛനെ വെടിവെച്ച് കൊന്ന ദുഷ്ട, നീ നശിച്ചുപോകും. നിന്റെ വെടിയുണ്ടേറ്റ് ഇവിടെ മരിച്ചു കിടക്കുന്ന എന്റെ പൊന്നച്ഛൻ ഇത് എവിടെ പോയത്? ഇവിടെ ഭയങ്കര ഉറുമ്പാട് ഇറക്കാ, കാരണം ഞാൻ ഇങ്ങോട്ട് മാറിക്കടക്കും. എവിടെയെങ്കിലും ഒന്ന് കിടക്കട്ടെ. ഡയലോഗ് പറ, ഞാൻ മാറ്റി പറഞ്ഞോളാം, ഞാൻ മാറ്റി പറഞ്ഞോളാം. ഉറുമ്പ് കടിയേറ്റ് സഹിക്കുപോയാ, ഇവിടെ നിന്ന് മാറി അവിടെ മരിച്ചു കിടക്കുന്ന എന്റെ പൊന്നച്ഛനെ കൊന്ന ദുഷ്ട, നീ നശിച്ചു പോകും. എന്നെ പെങ്ങളെ സൗപർണികേ, പെങ്ങളെ സൗപർണികേ, വേമ്പാ വേമ്പാ, പെങ്ങളെ സൗപർണികേ, തെറിമറിയരുത്. ഇല്ല, നിന്റെ അമ്മയുടെ അവസാനത്തെ ആഗ്രഹമായിരുന്നു മോളെ നീ ഒരു ഗർഭിണിയായി കാണുക. അല്ലല്ല, കുടുംബിനിയായി കാണുക. പറയൂ മോളെ, ഇതെങ്ങനെ സംഭവിച്ചു? ഡയലോഗ് ഡയലോഗ്. ഒരു തണുത്തു മരവിച്ച കറുത്ത രാത്രിയിൽ മുതലാളിയുടെ വീട്ടിൽ ഞാൻ ടി വി കാണാൻ പോയി. ഏഷ്യാനെറ്റിലും കൈരളിയിലും സൂര്യയിലും കോമഡി ഷോ കണ്ടുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്നാണ് മുതലാളി ഫാഷൻ ചാനലിട്ടത്. അരുതേ അരുതേ എന്ന് ഞാൻ ആവർത്തിച്ചു പറഞ്ഞു. മുതലാളി കേട്ടില്ല, എന്നെ നിർബന്ധിച്ച് ഫാഷൻ ചാനൽ കാണിച്ചു. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല ചേട്ടാ. ഇതിൽ നിന്നും എനിക്കൊരു കാര്യം മനസ്സിലായി, ഇവിടെ തെറ്റിയത് ഈ മുതലാളിയല്ല. ഞാൻ പറഞ്ഞില്ലേ എന്റെ പൊന്നു പെങ്ങളുമല്ല, ഇവിടെ തെറ്റിയത് ആ ചാനലുകാരാണ്. അതുകൊണ്ട് എനിക്ക് ഈ സമൂഹത്തോട് ഒന്നേ പറയാനുള്ളൂ, ഇനി മേലാൽ നിങ്ങളുടെ വീട്ടിലുള്ള പ്രായപൂർത്തിയായ പെൺകുട്ടികളെ അടുത്ത വീട്ടിൽ ടി വി കാണാൻ പറഞ്ഞയച്ചാൽ നിങ്ങൾക്കും ഇത് സംഭവിക്കും. എനിക്കൊരു സംശയം, സത്യത്തിൽ ഇതാണ് അല്ലെങ്കിൽ ഇതാണ് ഗർഭപാത്രം? പ്രിയമുള്ളവരെ, നമ്മൾ ആകാംക്ഷപൂർവ്വം കാത്തിരുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ഇതാ എത്തിക്കഴിഞ്ഞു. അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്തു കൊള്ളുകയാണ്. ക്ഷമിക്കണം, കുറച്ചു നേരം പാർലമെന്റ് ആണെന്ന് ഓർത്തുപോയി. അതെ, സാറ് നാട്ടിലുണ്ടായിരുന്നില്ലേ? ഏതോ ടൂറിലാണെന്നൊക്കെ പറയാനായിട്ടല്ല. ഞാൻ വേൾഡ് ടൂറിലല്ലായിരുന്നോ? അതല്ലേ, ഏതൊക്കെ രാജ്യങ്ങൾ സന്ദർശിച്ച്? അമേരിക്ക, അന്റാർട്ടിക്ക, ആഫ്രിക്ക, ആഫ്രിക്ക, മലേഷ്യ, സിംഗപ്പൂർ. എന്റെ ദൈവമേ, ഞാൻ പോകാത്തത് കാണാത്ത സ്ഥലങ്ങൾ ഇനി ഇല്ല. ഇനി ഏതെങ്കിലും രാജ്യം സന്ദർശിക്കണമെന്നും വല്ല ആഗ്രഹങ്ങളുണ്ടോ? ഒരു രാജ്യം കൂടി കാണാനുണ്ട്. അതേതാണ് ആ സ്ഥലം? ഞാൻ ജയിച്ച മണ്ഡലം. ഏഹ്, അങ്ങനെ കടത്തി കൂട്ടിയിട്ടില്ല. ഇല്ല ഇല്ല. അല്ലെ സാറ്, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ? അപ്പൊ ടൂറൊക്കെ പോയിന്ന് പറഞ്ഞല്ല, ഭാര്യയൊക്കെ ഒരുമിച്ച് അടിച്ചു പൊളിച്ചാണ് ആ ടൂർ പോയത്? ടൂർ പോയപ്പോ ഭാര്യ കൊണ്ടുപോയത്? സദ്യ ഉണ്ടാകാൻ പോകുമ്പോ വല്ലവരും പൊതിച്ചാലും കെട്ടിക്കണ്ട് പോവാ. പ്രിയമുള്ളവരെ, നമ്മുടെ വിശിഷ്ട അതിഥികൾ ഓരോരുത്തരായിട്ട് ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ സാംസ്കാരിക സമ്മേളനം ആരംഭിക്കാൻ പോവുകയാണ്. ഒരു പ്രകാശം കൊളുത്തിക്കൊണ്ടാണ് നമ്മുടെ സമ്മേളനം ആരംഭിക്കാൻ. പ്രകാശം വരുമ്പോ ഞാൻ പോകും. ഏത് പ്രകാശൻ? മാഷെ, ഞാൻ ഉദ്ദേശിച്ചത് ഭദ്രദീപം. ഭദ്രദീപനും വരുമ്പോ ഞാൻ പോകും. എന്റെ മാഷെ, ഞാൻ അതൊന്നും ഉദ്ദേശിച്ചത്, ഞാൻ ഉദ്ദേശിച്ചത് നിലവിളക്ക്. തല്ലെ നിലവിളിക്കാൻ പറഞ്ഞ ഞാൻ പോകും. താൻ എങ്ങനെയെങ്കിലും പോയി, എവിടെ പോകണെന്നാണ് ഈ പറയണത്? അറിയില്ല. എന്നാ അവിടെ പോയി ചേടോ, അവിടെ പോയി. അടുത്തതായിട്ട് ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി എലമ ടീച്ചറെ ക്ഷണിച്ചുകൊള്ളുകയാണ്. എന്ത് കഷ്ടമാണ്. സോറി, അല്പം സ്ട്രോങ് ആയി പോയി. വേദിയിൽ ഇരിക്കുന്ന അധ്യക്ഷൻ, മധ്യത്തിൽ ഇരിക്കുന്ന മധ്യക്ഷൻ, അറ്റത്ത് നിൽക്കുന്ന അറ്റൻഷൻ, ഞാൻ ഇവിടെ വന്നപ്പോഴ് ബഹുമാനപ്പെട്ട മന്ത്രി ഉൽപ്പലാക്ഷൻ സാറിനെ കണ്ടപ്പോഴ് എനിക്ക് ഓർമ്മ വരുന്നത് വളരെ ചെറുപ്പത്തിലെ നമ്മുടെ
നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ഉൽപ്പലാക്ഷൻ സാറ് എന്നെ വികൃതിയായിരുന്നു എന്നറിയാമോട്ടിയായിരുന്നു കുറുമ്പനായിരുന്നു കച്ചറായിരുന്നു കച്ചറ ഹൂറ. ഞാനിത് പറയാനുള്ള കാരണം, ഒരു ഓഗസ്റ്റ് 15 ഞാൻ സ്കൂളിലേക്ക് പോകുമ്പോഴ് നമ്മുടെ ഈ ബഹുമാനപ്പെട്ട മന്ത്രി ഉൽപ്പലാക്ഷ് സാർ എന്റെ പുറകെ വന്നു. പോണ്ട പോണ്ട, ഞാൻ എല്ലാം പറയോടാ കുറുമ്പ കാണിച്ചരാ ഞാൻ. കേട്ടാ, ഈ മന്ത്രി എന്റെ തൊട്ട് പുറകെ വന്നിട്ട് എന്നെ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോ ആരും ഇല്ല, ഒച്ച ഒച്ച പോലും ഒരാൾ ഓടി വരാനില്ല, ഇടുങ്ങി ഇടവഴിയല്ലേ. എനിക്ക് ആകെ പേടിയായി. ഈ മന്ത്രി എന്റെ തൊട്ട് പുറകെ വന്നിട്ട് എന്നെ തൊട്ടു എന്റെ ചങ്കടിപ്പ് വർദ്ധിച്ചു. എനിക്ക് ആകെ പേടിയായി. എന്റെ മാനം പോകുമോന്ന് പോലും ആയി. ഈ മന്ത്രി എന്റെ തൊട്ട് പുറകെ വന്നിട്ട് എന്നെ കടിക്കാൻ വന്ന പട്ടിയെ കല്ലെടുത്തെറിഞ്ഞു ഓടിച്ചു. അങ്ങനെയുള്ള മന്ത്രി ഇരിക്കുന്ന ഈ വേദിയിൽ നമ്മുടെ നാടിന് വേണ്ടി സമർപ്പിക്കാൻ പോകുന്ന ഔപചാരികമായ യന്ത്ര മനുഷ്യന്റെ ഉദ്ഘാടനത്തെ കുറിച്ച് അടുത്തതായിട്ട് ഉദ്ഘാടനത്തിനായിട്ട് മന്ത്രിയെ ക്ഷണിക്കുകയാണ്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, അമ്മമാരെ പെങ്ങന്മാരെ, മുമ്പിലിരിക്കുന്ന പിയാം പുള്ളേരെ, നമ്മൾ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ ഒച്ചപ്പാടിനാക്കി ബഹളം ഉണ്ടാക്കി സംസാരിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? എന്ത് സംസാരിച്ചാലും സമാധാനപരമായിട്ട് സംസാരിക്കണം. ഇത് പറയുമ്പോൾ എനിക്ക് ഒരു സംഭവമാണ് ഓർമ്മ വരുന്നത്. അവിടെ പഞ്ചാബ്, സിന്ധു, ഗുജറാത്ത്, മറാഠ, പൊറോട്ട, ഉൽക്കല, വെങ്ക എന്ന സ്ഥിതി വിശേഷമായിരുന്നു. ഇത് പറയുമ്പോൾ രാജ്യത്ത് അതിൻ്റെതായ ചില നിലനിൽപ്പുകൾ വേണമെങ്കിൽ എന്തുണ്ടാക്കണം? അതിനുവേണ്ടി നമ്മൾ മുന്നിട്ടിറങ്ങണം. ക്ഷമിക്കണം, പാർലമെന്റ് ആണ്, ഓർത്തു അങ്ങനെയൊക്കെ സാർ ഓർക്കല്ലേ. സാർ ഈ റോബോട്ടിനെ കുറിച്ച് രണ്ട് വാക്ക് പറഞ്ഞാ മതി. ഈ നിൽക്കുന്ന വരിക്കച്ചക്കട ഉദ്ഘാടനം, റോക്കറ്റിന്റെ ഉദ്ഘാടനം, റോക്കറ്റല്ലേ സാറേ, റോബോട്ട്. റോബോട്ടിനെ കുറിച്ച് പറയണം. അതെ, റോബോട്ട് എന്ന് പറഞ്ഞാൽ ആരാണ്? 5 രൂപ 10 രൂപ കാശ് മേടിച്ച കൃത്യമായിട്ട് കൊണ്ടുതരുന്ന വ്യക്തിയാണ് റോബോട്ട്. ഏത് റോബോട്ട്? പലിശക്കാരൻ റോബോട്ട്. എന്റെ ദൈവമേ സാറേ, അതൊന്നും അല്ല. പിന്നെ എന്ത് ചോദിച്ചാലും സത്യം പറയുന്ന ഒരു യന്ത്രമനുഷ്യനാണ്. ആരെന്തെങ്കിലും ചോദിക്കുമ്പോൾ യന്ത്രമനുഷ്യൻ സത്യം പറയാം. അങ്ങനെ പരിപാടി സാറൊന്ന് ഉദ്ഘാടനം ചെയ്താൽ മതി. അല്ല, എന്ത് ചോദിച്ചാലും സത്യം മാത്രം പറയുന്നത് എന്താ ഉറപ്പ്? സാറിന് സംശയമുണ്ട്? സംശയമുണ്ട്. പിടിച്ചോ കേട്ടോ. ഓക്കെ, റോബോട്ടെ, എന്തോ ആരാണ് ഈ പരിപാടി ഇവിടെ ഉദ്ഘാടനം ചെയ്യാനായിട്ട് എത്തിയേക്കുന്നത്? മന്ത്രി ഉൽപ്പലാക്ഷൻ. നിങ്ങളുടെ എല്ലാവരും അനുവാദത്തോടു കൂടി ഞാനൊരു കാര്യം ചോദിച്ച് അതിന്റെ സത്യം മനസ്സിലാക്കി ഈ റോബർട്ടിനെ ഉദ്ഘാടനം ചെയ്യുകയാണ്. റോബർട്ട്, എന്തോ എന്റെ അച്ഛൻ ആരാണ്? താങ്കളുടെ അച്ഛൻ എറണാകുളം സ്റ്റാൻഡിലെ ഒരു പെട്ടിക്കടയിലിരുന്ന് നാരങ്ങ പിഴിയുന്നുണ്ട്. താങ്കളുടെ അച്ഛൻ എറണാകുളം സ്റ്റാൻഡിലെ ഒരു പെട്ടിക്കടയിലിരുന്ന് നാരങ്ങ പിഴിയുന്നുണ്ട്. എന്തോ എന്റെ അച്ഛൻ, അതായത് എന്റെ അമ്മയുടെ ഭർത്താവ് ആരാണ്? താങ്കളുടെ അമ്മയുടെ ഭർത്താവ് മരിച്ചു പോയി. പക്ഷേ താങ്കളുടെ അച്ഛൻ ഇപ്പോഴും എറണാകുളം സ്റ്റാൻഡിലെ പെട്ടിക്കടയിലിരുന്ന് നാരങ്ങ പിഴിയുന്നുണ്ട്. എന്നടി ശോചാമ്മ കണ്ടിട്ട് മിണ്ടാത്ത പണ്ടത്തെ ഞാൻ തന്നെയാ. എടി വന്നോടി കാശുണ്ട്, 5-6 കാറുണ്ട്, എസ്റ്റേറ്റ് ബംഗ്ലാവ്.
എടി അന്നൊക്കെ എന്റെ പെണ്ണൊടക്കിലല്ലേ ഒന്ന് ശോശാമേ നീ ക്ഷമിക്കീ. എന്റെ അപ്പന്റെ അപ്പനടി വെല്ലുമച്ചേ.